രാജാക്കന്മാർ രണ്ടാം പുസ്തകം. ആഹാബ് മരിച്ച ശേഷം മോവാബ്യർ ഇസ്രായേലിനോട് മത്സരിച്ചു. അഹസ്യാവ് ശമര്യയിലെ തന്റെ മാളികയുടെ കിളിവാതിലിൽ കൂടി വീണു ദീനം പിടിച്ചു. അവൻ ദൂതന്മാരെ അയച്ചു, ഈ ദീനം മാറി എനിക്ക് സൗഖ്യം വരുമോ എന്ന് ഏക്രോണിലെ ദേവനായ ബാൽ സെബൂബിനോട് ചെന്നു ചോദിപ്പിൻ എന്ന് അവരോട് കൽപ്പിച്ചു. എന്നാൽ യഹോവയുടെ ദൂതൻ തിഷ്ബ്യനായ ഏലിയാവോട് കൽപ്പിച്ചത്, നീ എഴുന്നേറ്റ് ശമര്യ രാജാവിന്റെ ദൂതന്മാരെ എതിരേറ്റ് ചെന്ന് അവരോട്, ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടോ നിങ്ങൾ ഏക്രോണിലെ ദേവനായ ബാൽ സെബൂബിനോട് അരുളപ്പാട് ചോദിപ്പാൻ പോകുന്നത്? ഇത് നിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടിലിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായി മരിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറക. അങ്ങനെ ഏലിയാവ് പോയി. ദൂതന്മാർ മടങ്ങി വന്നാറേ, അവൻ അവരോട്, നിങ്ങൾ മടങ്ങി വന്നത് എന്ത് എന്ന് ചോദിച്ചു. അവർ അവനോട് പറഞ്ഞത്, ഒരാൾ ഞങ്ങളെ എതിരേറ്റ് വന്ന് ഞങ്ങളോട്, നിങ്ങളെ അയച്ചിരിക്കുന്ന രാജാവിന്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടോ നീ ഏക്രോണിലെ ദേവനായ ബാൽ സെബൂബിനോട് അരുളപ്പാട് ചോദിപ്പാൻ അയക്കുന്നത്? ഇതു നിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടിലിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായി മരിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് അവനോട് പറവിൻ എന്ന് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങളെ എതിരേറ്റ് വന്ന് ഈ വാക്ക് നിങ്ങളോട് പറഞ്ഞ ആളുടെ വേഷം എന്ത് എന്ന് ചോദിച്ചു. അവൻ രോമവസ്ത്രം ധരിച്ച് അരക്കി തോൽവാറും കെട്ടിയ ആളായിരുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു. അവൻ തിഷ്ബ്യനായ ഏലിയാവ് തന്നെ എന്ന് അവൻ പറഞ്ഞു. പിന്നെ രാജാവ് 50 പേർക്ക് അധിപതിയായ ഒരുവനെയും അവന്റെ 50 ആളെയും അവന്റെ അടുക്കൽ അയച്ചു. അവൻ അവന്റെ അടുക്കൽ ചെന്ന് അവൻ ഒരു മലമുകളിൽ ഇരിക്കയായിരുന്നു. അവൻ അവനോട്, ദൈവപുരുഷ ഇറങ്ങി വരുവാൻ രാജാവ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് 50 പേർക്ക് അധിപതിയായവനോട്, ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്തുനിന്ന് തീ ഇറങ്ങി നിന്നെയും നിന്റെ 50 ആളെയും ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ആകാശത്തുനിന്ന് തീ ഇറങ്ങി അവനെയും അവന്റെ 50 ആളെയും ദഹിപ്പിച്ചു കളഞ്ഞു. അവൻ 50 പേർക്ക് അധിപതിയായ മറ്റൊരുത്തനെയും അവന്റെ 50 ആളെയും അവന്റെ അടുക്കൽ അയച്ചു. അവനും അവനോട്, ദൈവപുരുഷ വേഗത്തിൽ ഇറങ്ങി വരുവാൻ രാജാവ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് അവനോട്, ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി നിന്നെയും നിന്റെ 50 ആളെയും ദഹിപ്പിക്കട്ടെ എന്നുത്തരം പറഞ്ഞു. ഉടനെ ദൈവത്തിന്റെ തീ ആകാശത്ത് നിന്ന് ഇറങ്ങി അവനെയും അവന്റെ 50 ആളെയും ദഹിപ്പിച്ചു കളഞ്ഞു. മൂന്നാമതും അവൻ 50 പേർക്ക് അധിപതിയായ ഒരുത്തനെയും അവന്റെ 50 ആളെയും അയച്ചു. ഈ മൂന്നാമത്തെ 50 പേർക്ക് അധിപതിയായവൻ ചെന്ന് ഏലിയാവിന്റെ മുമ്പിൽ മുട്ടുകുത്തി അവനോട്, ദൈവപുരുഷനായുള്ളോവേ, എന്റെ പ്രാണനെയും നിന്റെ ദാസന്മാരായ ഈ 50 ആളുടെ പ്രാണനെയും ആദരിക്കണമേ. ആകാശത്ത് നിന്ന് തീ ഇറങ്ങി 50 പേർക്ക് അധിപതിമാരായ മുമ്പിലത്തെ രണ്ടുപേരെയും അവരുടെ 50 ആളെയും ദഹിപ്പിച്ചു കളഞ്ഞുവല്ലോ, എന്നാൽ എന്റെ പ്രാണനെ ആദരിക്കണമേ എന്ന് അപേക്ഷിച്ചു. അപ്പോൾ യഹോവയുടെ ദൂതൻ ഏലിയാവോട്, ഇവനോടുകൂടെ പോക, അവനെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അവനോടുകൂടെ രാജാവിന്റെ അടുക്കൽ ചെന്നു. അവനോട്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അരുളപ്പാട് ചോദിപ്പാൻ ഇസ്രായേലിൽ ദൈവം ഇല്ലാഞ്ഞിട്ടോ നീ ഏക്രോണിലെ ദേവനായ ബാൽ സെബൂബിനോട് അരുളപ്പാട് ചോദിപ്പാൻ ദൂതന്മാരെ അയച്ചത്? ഇതു നിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടിലിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായി മരിക്കും. ഏലിയാവ് പറഞ്ഞ യഹോവയുടെ വചനപ്രകാരം തന്നെ അവൻ മരിച്ചുപോയി. അവന് മകനില്ലായക കൊണ്ട് അവന് പകരം യഹോരാം യഹൂദ രാജാവായ യഹോഷാഫാത്തിന്റെ മകനായ യഹോരാമിന്റെ 2-ാം ആണ്ടിൽ രാജാവായി. അഹസ്യാവ് ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. 2. യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലീശായോടുകൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഏലിയാവ് എലീശായോട്, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബേഥേലിലേക്ക് പോയി. ബേഥേലിലെ പ്രവാചക ശിഷ്യന്മാർ എലീശായുടെ അടുക്കൽ പുറത്തു വന്ന് അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനനെ നിന്റെ തലയ്ക്കൽ നിന്ന് എടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, അതെ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. ഏലിയാവ് അവനോട്, എലീശായെ, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ യെരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ യെരിഹോവിലേക്ക് പോയി. യെരിഹോവിലെ പ്രവാചക ശിഷ്യന്മാർ എലീശായുടെ അടുക്കൽ വന്ന് അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനനെ നിന്റെ തലയ്ക്കൽ നിന്ന് എടുത്തുകൊള്ളും
എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, അതെ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. ഏലിയാവ് അവനോട്, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ യോർദ്ധാങ്കിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും കൂടെ പോയി. പ്രവാചക ശിഷ്യന്മാരിൽ 50 പേർ ചെന്ന് അവർക്കെതിരെ ദൂരത്തു നിന്നു. അവർ ഇരുവരും യോർദ്ധാനരികെ നിന്നു. അപ്പോൾ ഏലിയാവ് തന്റെ പുതപ്പ് എടുത്തു മടക്കി വെള്ളത്തെ അടിച്ചു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടി അക്കരയ്ക്ക് കടന്നു. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് ഏലീശായോട്, ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് ഏലീശ, നിന്റെ ആത്മാവിൽ ഇരട്ടിപ്പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെന്നു വരികിൽ ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നിയക്ഷങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. എലീശ അത് കണ്ടിട്ട്, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. അപ്പോൾ അവൻ തന്റെ വസ്ത്രം പിടിച്ച് രണ്ടു ഘണ്ടമായി കീറിക്കളഞ്ഞു. പിന്നെ അവൻ ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പെടുത്ത് മടങ്ങിച്ചെന്ന് യോർദ്ധാനരികെ നിന്നു. ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പുകൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു. ഏലിയാവിന്റെ ദൈവമായ യഹോവ എവിടെ എന്ന് പറഞ്ഞു. അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. ഏലീശ ഇക്കരയ്ക്ക് കടന്നു. യെരീഹോവിൽ അവനെതിരെ നിന്നിരുന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ടിട്ട്, ഏലിയാവിന്റെ ആത്മാവ് ഏലീശായുടെ മേൽ അധിവസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ എതിരേറ്റ് ചെന്ന് അവന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു. അവർ അവനോട്, ഇതാ, അടിയങ്ങളോടുകൂടെ 50 ബലശാലികളുണ്ട്, അവർ ചെന്ന് നിന്റെ യജമാനനെ അന്വേഷിക്കട്ടെ, പക്ഷേ യഹോവയുടെ ആത്മാവ് അവനെ എടുത്ത് വല്ല മലയിലോ താഴ്വരയിലോ എങ്ങാനും ഇട്ടിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതിന് അവൻ, നിങ്ങൾ അയക്കരുത് എന്ന് പറഞ്ഞു. അവർ അവനെ അത്യന്തം നിർബന്ധിച്ചപ്പോൾ അവൻ, എന്നാൽ അയച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. അവർ 50 പേരെ അയച്ചു. അവർ 3 ദിവസം അന്വേഷിച്ചിട്ടും അവനെ കണ്ടെത്തിയില്ല. അവൻ യെരീഹോവിൽ പാർത്തിരുന്നതുകൊണ്ട് അവർ അവന്റെ അടുക്കൽ മടങ്ങി വന്നു. അവൻ അവരോട്, പോകരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അനന്തരം ആ പട്ടണക്കാർ ഏലീശായോട്, ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമായതെന്ന് യജമാനൻ കാണുന്നുവല്ലോ, എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവും ആകുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിൻ എന്ന് പറഞ്ഞു. അവർ അത് അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൻ നീരുറവിന്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടു. ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു, ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഏലീശ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്നുവരെ പഥ്യമായി തന്നെ ഇരിക്കുന്നു. പിന്നെ അവൻ അവിടെ നിന്ന് ബേഥേലിലേക്ക് പോയി. അവൻ വഴിയിൽ നടക്കുമ്പോൾ ബാലന്മാർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന് അവനെ പരിഹസിച്ച് അവനോട്, മൊട്ടത്തലയാ കയറി വാ, മൊട്ടത്തലയാ കയറി വാ എന്ന് പറഞ്ഞു. അവൻ പിന്നോക്കം തിരിഞ്ഞ് അവരെ നോക്കി യഹോവ നാമത്തിൽ അവരെ ശപിച്ചു. അപ്പോൾ കാട്ടിൽ നിന്ന് 2 പെൺകരടികൾ ഇറങ്ങി വന്ന് അവരിൽ 42 ബാലന്മാരെ കീറിക്കളഞ്ഞു. അവൻ അവിടം വിട്ട് കർമേൽ പർവ്വതത്തിലേക്ക് പോയി. അവിടെ നിന്ന് ശമര്യയിലേക്ക് മടങ്ങിപ്പോന്നു. അധ്യായം 3. യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ 18 ആണ്ടിൽ ആഹാബിന്റെ മകനായ യഹോരാം ശമര്യയിൽ ഇസ്രായേലിന് രാജാവായി. അവൻ 12 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. തന്റെ അപ്പനെയും അമ്മയെയും പോലെ അല്ലതാനും തന്റെ അപ്പൻ ഉണ്ടാക്കിയ ബാൽ വിഗ്രഹം അവൻ നീക്കിക്കളഞ്ഞു. എന്നാലും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യെരോബയാമിന്റെ പാപങ്ങളെ അവൻ വിട്ടുമാറാതെ മുറുകെ പിടിച്ചു. മോവാബ് രാജാവായ മേശായ്ക്ക് അനവധി ആടുകൾ ഉണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ രാജാവിന് 100,000 കുഞ്ഞാടുകളുടെയും 100,000 ആട്ടുകൊറ്റന്മാരുടെയും രോമം കൊടുത്തുവന്നു. എന്നാൽ ആഹാബ് മരിച്ച ശേഷം മോവാബ് രാജാവ് ഇസ്രായേൽ രാജാവിനോട് മത്സരിച്ചു. ആ കാലത്ത് യഹോരാം രാജാവ് ശമര്യയിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രായേലിനെയൊക്കെയും എണ്ണി നോക്കി. പിന്നെ അവൻ, മോവാബ് രാജാവ് എന്നോട് മത്സരിച്ചിരിക്കുന്നു, മോവാബ്യരോട് യുദ്ധത്തിന് നീ കൂടെ പോരുമോ എന്ന് യഹൂദ രാജാവായ യഹോശാഫത്തിനോട് ആളയച്ച് ചോദിപ്പിച്ചു. അതിന് അവൻ, ഞാൻ പോരാം, നീയും ഞാനും എന്റെ ജനവും നിന്റെ ജനവും എന്റെ കുതിരകളും നിന്റെ കുതിരകളും ഒരുപോലെയല്ലോ എന്ന് പറഞ്ഞു. നാം ഏതു വഴിയായി പോകേണം എന്ന് അവൻ ചോദിച്ചതിന്, ഏതോ മരുഭൂമി വഴിയായി തന്നെ എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ്
യഹൂദ രാജാവും ഏദോം രാജാവുമായി പുറപ്പെട്ടു. അവർ ഏഴു ദിവസത്തെ വഴി ചുറ്റി നടന്ന ശേഷം അവരോടുകൂടെയുള്ള സൈന്യത്തിനും മുഖങ്ങൾക്കും വെള്ളം കിട്ടാതെയായി. അപ്പോൾ ഇസ്രായേൽ രാജാവ്, അയ്യോ, ഈ മൂന്ന് രാജാക്കന്മാരെയും യഹോവ വിളിച്ചു വരുത്തിയത് അവരെ മോവാബ്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിനോ എന്ന് പറഞ്ഞു. എന്നാൽ യഹോശാഫത്ത്, നാം യഹോവയോട് അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകൻ ആരുമില്ലയോ എന്ന് ചോദിച്ചതിന്, ഇസ്രായേൽ രാജാവിന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ, ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച ശാഫാത്തിന്റെ മകൻ എലീശ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞു. അവന്റെ പക്കൽ യഹോവയുടെ അരുളപ്പാടുണ്ട് എന്ന് യഹോശാഫാത്ത് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവും യഹോശാഫത്തും ഏദോം രാജാവും കൂടെ അവന്റെ അടുക്കൽ ചെന്നു. എലീശ ഇസ്രായേൽ രാജാവിനോട്, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? നീ നിന്റെ അപ്പന്റെ പ്രവാചകന്മാരുടെ അടുക്കലും നിന്റെ അമ്മയുടെ പ്രവാചകന്മാരുടെ അടുക്കലും ചെല്ലുക എന്ന് പറഞ്ഞു. അതിന് ഇസ്രായേൽ രാജാവ് അവനോട്, അങ്ങനെയല്ല, ഈ മൂന്ന് രാജാക്കന്മാരെയും മോവാബ്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് യഹോവ അവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് എലീശ, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ് യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ മുഖം ഞാൻ ആദരിച്ചില്ല എങ്കിൽ ഞാൻ നിന്നെ നോക്കുകയോ കടാക്ഷിക്കുകയോ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വീണക്കാരനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. വീണക്കാരൻ വായിക്കുമ്പോൾ യഹോവയുടെ കൈ അവന്റെ മേൽ വന്നു. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവിൻ. നിങ്ങൾ കാറ്റു കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഇതുപോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് അവൻ മോവാബ്യരെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. നിങ്ങൾ ഉറപ്പുള്ള പട്ടണങ്ങളും ശ്രേഷ്ഠ നഗരങ്ങളുമെല്ലാം ജയിച്ചടക്കുകയും നല്ല വൃക്ഷങ്ങളെയെല്ലാം മുറിക്കുകയും നീരുറവുകളെല്ലാം അടച്ചുകളയുകയും നല്ല നിലങ്ങളെല്ലാം കല്ലുവാരിയിട്ട് ചീത്തയാക്കുകയും ചെയ്യും. പിറ്റന്നാൾ രാവിലെ ഭോജനയാഗത്തിന്റെ സമയത്ത് വെള്ളം ഏതോ വഴിയായി വരുന്നത് കണ്ടു. ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു. എന്നാൽ ഈ രാജാക്കന്മാർ തങ്ങളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടുവന്ന് എന്ന് മോവാബ്യരൊക്കെയും കേട്ടപ്പോൾ അവർ ആയുധം ധരിപ്പാൻ തക്ക പ്രായത്തിലും മേലോട്ടുമുള്ളവരെ വിളിച്ചുകൂട്ടി അതിരിങ്കൽ ചെന്നു നിന്നു. രാവിലെ അവർ എഴുന്നേറ്റപ്പോൾ സൂര്യൻ വെള്ളത്തിന്മേൽ ഉദിച്ചിട്ട് മോവാബ്യർക്ക് തങ്ങളുടെ നേരെയുള്ള വെള്ളം രക്തം പോലെ ചുവപ്പായി തോന്നി. അത് രക്തമാകുന്നു, ആ രാജാക്കന്മാർ തമ്മിൽ പൊരുതി അന്യോന്യം സംഹരിച്ചു കളഞ്ഞു. ആകയാൽ മോവാബ്യരെ കൊള്ളയ്ക്ക് വരുവിൻ എന്ന് അവർ പറഞ്ഞു. അവർ ഇസ്രായേൽ പാളയത്തിങ്കൽ എത്തിയപ്പോൾ ഇസ്രായേലിയർ എഴുന്നേറ്റ് മോവാബ്യരെ തോൽപ്പിച്ചോടിച്ചു. അവർ ദേശത്തിൽ കടന്നു ചെന്ന് മോവാബ്യരെ പിന്നെയും തോൽപ്പിച്ചു കളഞ്ഞു. പട്ടണങ്ങളെ അവർ ഇടിച്ച് നല്ല നിലമൊക്കെയും ഓരോരുത്തൻ ഓരോ കല്ലിട്ട് നികത്തി നീരുറവകളെല്ലാം അടച്ചു, നല്ല വൃക്ഷങ്ങളെല്ലാം മുറിച്ചു കളഞ്ഞു. കീർഹരേശത്തിൽ മാത്രം അവർ അതിന്റെ കല്ല് അങ്ങനെ തന്നെ വിട്ടേച്ചു. എന്നാൽ കവണിക്കാർ അതിനെ വളഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞു. മോവാബ് രാജാവ് പട തനിക്ക് അതിവിഷമമായി എന്ന് കണ്ടപ്പോൾ ഏദോം രാജാവിനെ അണിമുറിച്ചാക്രമിക്കേണ്ടതിന് 700 ആയുധപാണികളെ കൂട്ടിക്കൊണ്ടു ചെന്നു. എങ്കിലും സാധിച്ചില്ല. ആകയാൽ അവൻ തന്റെ ശേഷം വാഴുവാനുള്ള ആദ്യജാതനെ പിടിച്ച് മതിലിന്മേൽ ദഹനയാഗം കഴിച്ചു. അപ്പോൾ ഇസ്രായേലരുടെ മേൽ മഹാകോപം വന്നതുകൊണ്ട് അവർ അവനെ വിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോന്നു. അധ്യായം 4. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശായോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവാഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എന്റെ രണ്ടു മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അതിന് അവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്തു കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്നു പറഞ്ഞു. അവൾ അവനെ വിട്ട് ചെന്ന് തന്റെ മക്കളോടുകൂടെ അകത്തു കടന്ന് വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തന്റെ മകനോട്, ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട്, പാത്രമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ എണ്ണ നിന്നുപോയി. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഒരു ദിവസം ഏലീശ ചൂനേമിലേക്ക് പോയി. അവിടെ ധനികയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണത്തിന് വരണം എന്ന് നിർബന്ധിച്ചു. പിന്നത്തേതിൽ അവൻ ആ വഴി പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെ കയറും. അവൾ തന്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നുപോകുന്ന ഇയാൾ വിശുദ്ധനായൊരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. നാം ചുവരോടുകൂടിയ ചെറിയൊരു മാളികമുറി പണിതുണ്ടാക്കുക.
അതിൽ അവൻ ഒരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വയ്ക്കുക. അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവൻ അവിടെ കയറി പാർക്കാമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം അവൻ അവിടെ വരുവാനിടയായി. അവൻ ആ മാളിക മുറിയിൽ കയറി അവിടെ കിടന്നുറങ്ങി. അവൻ തന്റെ ബാല്യക്കാരനായ ഗ്രേഹസിയോട് ശൂനേങ്കാരത്തിയെ വിളിക്ക എന്ന് പറഞ്ഞു. അവൻ അവളെ വിളിച്ചു. അവൾ അവന്റെ മുമ്പിൽ വന്നു നിന്നു. അവൻ അവനോട്, നീ ഇത്ര താല്പര്യത്തോടെയൊക്കെയും ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ, നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? രാജാവിനോടോ സേനാധിപതിയോടോ നിനക്ക് വേണ്ടി വല്ലതും പറയേണ്ടതുണ്ടോ എന്ന് നീ അവളോട് ചോദിക്കുക എന്ന് പറഞ്ഞു. അതിന് അവൾ, ഞാൻ സ്വജനത്തിന്റെ മധ്യെ വസിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവൾക്ക് വേണ്ടി എന്തു ചെയ്യാമെന്ന് അവൻ ചോദിച്ചതിന് ഗേഹസി, അവൾക്ക് മകനില്ലല്ലോ, അവളുടെ ഭർത്താവ് വൃദ്ധനുമാകുന്നു എന്ന് പറഞ്ഞു. അവളെ വിളിക്ക എന്ന് അവൻ പറഞ്ഞു. അവൻ അവളെ വിളിച്ചപ്പോൾ അവൾ വാതിൽക്കൽ വന്നു നിന്നു. അപ്പോൾ അവൻ, വരുന്ന ആണ്ടിൽ ഈ സമയമാകുമ്പോഴേക്ക് നീ ഒരു മകനെ അണച്ചുകൊള്ളും എന്ന് പറഞ്ഞു. അതിന് അവൾ, അല്ല ദൈവപുരുഷനായ എന്റെ യജമാനനെ, അടിയനോട് ഭോഷ്ക് പറയരുതേ എന്ന് പറഞ്ഞു. ആ സ്ത്രീ ഗർഭം ധരിച്ചു. പിറ്റേയാണ്ടിൽ എലീശ അവളോട് പറഞ്ഞ സമയത്തു തന്നെ ഒരു മകനെ പ്രസവിച്ചു. ബാലൻ വളർന്നപ്പോൾ ഒരു ദിവസം അവൻ കൊയ്ത്തുകാരോടുകൂടെ ഇരുന്ന തന്റെ അപ്പന്റെ അടുക്കൽ ചെന്നു. അവൻ അപ്പനോട്, എന്റെ തല, എന്റെ തല എന്ന് പറഞ്ഞു. അവൻ ഒരു ബാല്യക്കാരനോട്, ഇവനെ എടുത്ത് അമ്മയുടെ അടുക്കൽ കൊണ്ടുപോക എന്ന് പറഞ്ഞു. അവൻ അവനെ എടുത്ത് അവന്റെ അമ്മയുടെ അടുക്കൽ കൊണ്ടു ചെന്നു. അവൻ ഉച്ചവരെ അവളുടെ മടിയിൽ ഇരുന്ന ശേഷം മരിച്ചുപോയി. അപ്പോൾ അവൾ കയറിച്ചെന്ന് അവനെ ദൈവപുരുഷന്റെ കട്ടിലിൽ കിടത്തി വാതിലടച്ച് പുറത്തിറങ്ങി. പിന്നെ അവൾ തന്റെ ഭർത്താവിനെ വിളിച്ച്, ഞാൻ വേഗത്തിൽ ദൈവപുരുഷന്റെ അടുക്കലോളം പോയി വരേണ്ടതിന് എനിക്ക് ഒരു ബാല്യക്കാരനെയും ഒരു കഴുതയെയും അയച്ചു തരണമേ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഇന്ന് നീ അവന്റെ അടുക്കൽ പോകുന്നത് എന്തിന്? ഇന്ന് അമാവാസിയല്ല, ശബ്ബത്തും അല്ലല്ലോ എന്ന് പറഞ്ഞു. വേണ്ടതില്ല എന്ന് അവൾ പറഞ്ഞു. അങ്ങനെ അവൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി ബാല്യക്കാരനോട്, നല്ലവണ്ണം തെളിച്ചുവിടുക, ഞാൻ പറഞ്ഞതല്ലാതെ വഴിയിൽ എവിടെയും നിർത്തരുത് എന്ന് പറഞ്ഞു. അവൾ ചെന്ന് കർമേൽ പർവ്വതത്തിൽ ദൈവപുരുഷന്റെ അടുക്കലെത്തി. ദൈവപുരുഷൻ അവളെ ദൂരത്ത് കണ്ടപ്പോൾ തന്റെ ബാല്യക്കാരനായ ഗേഹസിയോട്, അതാ ചൂനേങ്കാരത്തി വരുന്നു, നീ ഓടിച്ചെന്ന് അവളെ എതിരേറ്റ് സുഖം തന്നെയോ, ഭർത്താവ് സുഖമായിരിക്കുന്നുവോ, ബാലന് സുഖമുണ്ടോ എന്ന് അവളോട് ചോദിക്കണം എന്ന് പറഞ്ഞു. സുഖം തന്നെ എന്ന് അവൾ പറഞ്ഞു. അവൾ പർവ്വതത്തിൽ ദൈവപുരുഷന്റെ അടുക്കലെത്തിയപ്പോൾ അവന്റെ കാൽ പിടിച്ചു. ഗേഹസി അവളെ മാറ്റുവാൻ അടുത്തു ചെന്നാറേ, ദൈവപുരുഷൻ, അവളെ വിടുക, അവൾക്ക് വലിയ മനോവ്യസനമുണ്ട്, യഹോവ അത് എന്നെ അറിയിക്കാതെ മറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ യജമാനനോട് ഒരു മകനെ ചോദിച്ചിരുന്നുവോ? എന്നെ ചതിക്കരുതേ എന്ന് ഞാൻ പറഞ്ഞില്ലയോ എന്ന് അവൾ പറഞ്ഞു. ഉടനെ അവൻ ഗേഹസിയോട്, നീ അരകെട്ടി എന്റെ വടിയും കയ്യിലെടുത്തു പോക. നീ ആരെങ്കിലും കണ്ടാൽ വന്ദനം ചെയ്യരുത്. നിന്റെ വന്ദനം ചെയ്താൽ പ്രതിവന്ദനം പറയുകയുമരുത്. എന്റെ വടി ബാലന്റെ മുഖത്ത് വെക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ബാലന്റെ അമ്മ യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എഴുന്നേറ്റ് അവളോടുകൂടെ പോയി. ഗേഹസി അവർക്ക് മുമ്പായി ചെന്ന് വടി ബാലന്റെ മുഖത്ത് വെച്ചു. എങ്കിലും ഒരു അനക്കമോ ഉണർച്ചയോ ഉണ്ടായില്ല. അതുകൊണ്ട് അവൻ അവനെ എതിരേൽപ്പാൻ മടങ്ങി വന്നു. ബാലൻ ഉണർന്നില്ല എന്ന് അറിയിച്ചു. എലീശ വീട്ടിൽ വന്നപ്പോൾ തന്റെ കട്ടിലിന്മേൽ ബാലൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കെ അവൻ വാതിൽ അടച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ കയറി ബാലന്റെ മേൽ കിടന്നു. തന്റെ വായ് ബാലന്റെ വായ്മേലും തന്റെ കണ്ണ് അവന്റെ കണ്ണിന്മേലും തന്റെ ഉള്ളം കൈകൾ അവന്റെ ഉള്ളം കൈകളിന്മേലും വെച്ചു. അവന്റെ മേൽ കവിണ്ണുകിടന്നപ്പോൾ ബാലന്റെ ദേഹത്തിന് ചൂടുപിടിച്ചു. അവൻ ഇറങ്ങി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നിട്ട് പിന്നെയും കയറി അവന്റെ മേൽ കവിണ്ണുകിടന്നു. അപ്പോൾ ബാലൻ ഏഴു പ്രാവശ്യം തുമ്മി കണ്ണു തുറന്നു. അവൻ ഗേഹസിയെ വിളിച്ചു. ശൂനേങ്കാരത്തിയെ വിളിക്ക എന്ന് കൽപ്പിച്ചു. അവൻ അവളെ വിളിച്ചു. അപ്പോൾ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ, നിന്റെ മകനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അവൾ അകത്തു ചെന്ന് അവന്റെ കാൽക്കൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു തന്റെ മകനെ എടുത്തുകൊണ്ടുപോയി. അനന്തരം എലീശ ഗിൽഗാലിൽ പോയി. അന്ന് ദേശത്ത് ക്ഷാമമുണ്ടായിരുന്നു. പ്രവാചക ശിഷ്യന്മാർ അവന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവൻ തന്റെ ബാല്യക്കാരനോട്, നീ വലിയ കലം അടുപ്പത്ത് വെച്ച് പ്രവാചക ശിഷ്യന്മാർക്ക് പായസമുണ്ടാക്കുക എന്ന് പറഞ്ഞു. ഒരുത്തൻ ചീര പറിപ്പാൻ വയലിൽ ചെന്ന് ഒരു കാട്ടുവള്ളി കൊണ്ട് മടി നിറയെ പേച്ചൂര പറിച്ചു കൊണ്ടുവന്നു. അവർ അറിയായികയാൽ അരിഞ്ഞു പായസക്കലത്തിലിട്ടു. അവർ അത് ആളുകൾക്ക് വിളമ്പി. അവർ പായസം കുടിക്കുമ്പോൾ നിലവിളിച്ചു, ദൈവപുരുഷനായുള്ളവേ, കലത്തിൽ മരണം എന്ന് പറഞ്ഞു. അവർക്ക് കുടിപ്പാൻ കഴിഞ്ഞില്ല. മാവ് കൊണ്ടുവരുവിൻ എന്ന് അവൻ പറഞ്ഞു. അത് കലത്തിലിട്ടു. ആളുകൾക്ക് വിളമ്പിക്കൊടുക്ക എന്ന് പറഞ്ഞു. പിന്നെ ദൂഷ്യമായുള്ളതൊന്നും കലത്തിലുണ്ടായിരുന്നില്ല. അനന്തരം ബാൽശാലീശയിൽ നിന്ന് ഒരാൾ ദൈവപുരുഷന് ആദ്യ ഫലമായിട്ട് 20 യവത്തപ്പവും മലരും പൊക്കണത്തിൽ കൊണ്ടുവന്നു. ജനത്തിന് അത് തിന്മാൻ കൊടുക്ക എന്ന് അവൻ കൽപ്പിച്ചു. അതിന് അവന്റെ ബാല്യക്കാരൻ,
ഞാൻ ഇത് 100 പേർക്ക് എങ്ങനെ വിളമ്പും എന്ന് പറഞ്ഞു. അവൻ പിന്നെയും, ജനത്തിന് അത് തിന്മാൻ കൊടുക്ക, അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്യും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവർക്ക് വിളമ്പിക്കൊടുത്തു. യഹോവയുടെ വചനപ്രകാരം അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്തു. അധ്യായം 5. അരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്തു നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. അവൾ തന്റെ യജമാനത്തിയോട്, യജമാനൻ ശമര്യയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അവൻ ചെന്ന് തന്റെ യജമാനോട് ഇസ്രായേൽ ദേശക്കാരത്തിയായ പെൺകുട്ടി ഇന്നിന്ന പ്രകാരം സംസാരിച്ചു എന്ന് ബോധിപ്പിച്ചു. നീ പോയി വരിക, ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരു എഴുത്തു തരാം എന്നും അരാം രാജാവ് പറഞ്ഞു. അങ്ങനെ അവൻ 10 താലന്ത് വെള്ളിയും 6000 ശേക്കൽ പൊന്നും 10 കൂട്ടം വസ്ത്രവും എടുത്ത് പുറപ്പെട്ടു. അവൻ ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ എഴുത്തും കൊണ്ടുചെന്നു. അതിൽ, ഈ എഴുത്ത് കൊണ്ടുവരുന്ന എന്റെ ഭൃത്യൻ നയമാന്റെ കുഷ്ഠരോഗം നീ മാറ്റിക്കൊടുക്കേണ്ടതിന് ഞാൻ അവനെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നെഴുതിയിരുന്നു. ഇസ്രായേൽ രാജാവ് എഴുത്ത് വായിച്ചപ്പോൾ വസ്ത്രം കീറി. അവൻ, ഇതാ, കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കേണ്ടതിന് ഒരാളെ എന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു. മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുവാൻ ഞാൻ ദൈവമോ? നോക്കുവിൻ, അവൻ ഇതിനാൽ എന്നോട് ശണ്ഠയ്ക്ക് കാരണം അന്വേഷിക്കുകയല്ലയോ എന്ന് പറഞ്ഞു. ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിക്കളഞ്ഞു എന്ന് ദൈവപുരുഷനായ എലീശ കേട്ടപ്പോൾ രാജാവിന്റെ അടുക്കൽ ആളയച്ചു. നീ വസ്ത്രം കീറിക്കളഞ്ഞതെന്ത്? അവൻ എന്റെ അടുക്കൽ വരട്ടെ, എന്നാൽ ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട് എന്ന് അവൻ അറിയും എന്ന് പറയിച്ചു. അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ എലീശായുടെ വീട്ടുവാതിക്കൽ വന്നു നിന്നു. എലീശ ആളയച്ചു, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്ക, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെയായി നീ ശുദ്ധനാകും എന്ന് പറയിച്ചു. അപ്പോൾ നയമാൻ ഏറ്റവും കുർദ്ദിച്ചു പുറപ്പെട്ടു. അവൻ തന്നെ പുറത്തുവന്ന് അടുത്തുനിന്ന് തന്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തന്റെ കൈ ആ സ്ഥലത്തിന്മീതെ ആട്ടി ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കും എന്ന് ഞാൻ വിചാരിച്ചു. ദമ്മേശക്കിലെ നദികളായ അബാനയും പർപ്പരും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലയോ? എനിക്ക് അവയിൽ കുളിച്ച് ശുദ്ധനാകരുതോ എന്ന് പറഞ്ഞ് അവൻ ക്രോധത്തോടെ പോയി. എന്നാൽ അവന്റെ ഭൃത്യന്മാർ അടുത്തുവന്ന് അവനോട്, പിതാവേ, പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ നീ ചെയ്യാതിരിക്കുമോ? പിന്നെ അവൻ, കുളിച്ച് ശുദ്ധനാകാ എന്ന് നിന്നോട് കൽപ്പിച്ചാൽ എത്ര അധികം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. അവന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെയായി. അവൻ ശുദ്ധനായിത്തീർന്നു. പിന്നെ അവൻ തന്റെ സകല പരിവാരവുമായി ദൈവപുരുഷന്റെ അടുക്കൽ മടങ്ങിവന്ന് അവന്റെ മുമ്പാകെ നിന്നു. ഇസ്രായേലിൽ അല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ആകയാൽ അടിയന്റെ കയ്യിൽ നിന്ന് ഒരു പ്രതിഗ്രഹം കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞു. അതിനവൻ, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ ഒന്നും കൈക്കൊള്ളുകയില്ല എന്ന് പറഞ്ഞു. കൈക്കൊള്ളുവാൻ അവനെ നിർബന്ധിച്ചിട്ടും അവൻ വാങ്ങിയില്ല. അപ്പോൾ നയമാൻ, എന്നാൽ 2 കോവർക്കഴുത ചുമട് മണ്ണ് അടിയന് തരുവിക്കണമേ, അടിയൻ ഇനി യഹോവായ്ക്കല്ലാതെ അന്യ ദൈവങ്ങൾക്ക് ഹോമയാഗവും ഹനനയാഗവും കഴിക്കയില്ല, ഒരു കാര്യത്തിൽ മാത്രം യഹോവ അടിയനോട് ക്ഷമിക്കുമാറാകട്ടെ, എന്റെ യജമാനൻ നമസ്കരിപ്പാൻ റിമ്മോന്റെ ക്ഷേത്രത്തിൽ ചെന്ന് എന്റെ കൈത്താങ്ങലോടെ കൂമ്പിടുമ്പോൾ ഞാനും റിമ്മോന്റെ ക്ഷേത്രത്തിൽ നമസ്കരിച്ചു പോകുന്ന ഈ കാര്യത്തിൽ യഹോവ അടിയനോട് ക്ഷമിക്കുമാറാകട്ടെ. അവൻ അവനോട് സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. അവൻ അവനെ വിട്ട് കുറെ ദൂരം പോയ ശേഷം ദൈവപുരുഷനായ എലീശായുടെ ബാല്യക്കാരൻ യേഹസി അരാമ്യൻ നയമാൻ കൊണ്ടുവന്നത് എന്റെ യജമാനൻ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങാതെ വിട്ടുകളഞ്ഞുവല്ലോ, യഹോവയാണ്, ഞാൻ അവന്റെ പിന്നാലെ ഓടിച്ചെന്ന് അവനോട് അല്പമെങ്കിലും വാങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ നയമാനെ പിന്തുടർന്നു. അവൻ തന്റെ പിന്നാലെ ഓടി വരുന്നത് നയമാൻ കണ്ടപ്പോൾ രഥത്തിൽ നിന്നിറങ്ങി അവനെ എതിരേറ്റു. സുഖം തന്നെയോ എന്ന് ചോദിച്ചു. അതിന് അവൻ, സുഖം തന്നെ, ഇപ്പോൾ തന്നെ പ്രവാചക ശിഷ്യന്മാരിൽ 2 യൗവനക്കാർ എഫ്രയീം മലനാട്ടിൽ നിന്ന് എന്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവർക്ക് 1 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും തരയണമേ എന്ന് പറവാൻ എന്റെ യജമാനൻ എന്നെ പറഞ്ഞയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദയചെയ്ത് 2 താലന്ത് വാങ്ങണമേ എന്ന് നയമാൻ പറഞ്ഞു. അവൻ അവനെ നിർബന്ധിച്ച് 2 സഞ്ചിയിൽ 2 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും കെട്ടി തന്റെ ബാല്യക്കാരിൽ 2 പേരുടെ പക്കൽ കൊടുത്തു. അവർ അത് ചുമന്നുകൊണ്ട് അവന്റെ മുമ്പിൽ നടന്നു. കുന്നിനരികെ എത്തിയപ്പോൾ അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ബാല്യക്കാരെ അയച്ചു കളഞ്ഞു. അവർ പോകുകയും ചെയ്തു. പിന്നെ അവൻ അകത്തു കടന്ന് യജമാനന്റെ മുമ്പിൽ നിന്നു.
എന്നാറെ എലീശ അവനോട്, ഏഹസിയെ, നീ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. അടിയൻ, എങ്ങും പോയില്ല എന്ന് അവൻ പറഞ്ഞു. അതിന് അവൻ, ആ പുരുഷൻ രഥത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എന്റെ ഹൃദയം നിന്നോടുകൂടെ പോന്നിരുന്നില്ലയോ? ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലീവ് തോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസീദാസന്മാർ എന്നീ വക മേടിപ്പാനും ഇതാകുന്നുവോ സമയം? ആകയാൽ നയമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും പിടിച്ചിരിക്കും എന്ന് അവനോട് പറഞ്ഞു. അവൻ ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിയായി അവനെ വിട്ട് പുറപ്പെട്ടുപോയി. അധ്യായം 6. പ്രവാചക ശിഷ്യന്മാർ എലീശായോട്, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു എന്ന് നീ കാണുന്നുവല്ലോ. ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിന് ഒരു സ്ഥലം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. പോകുവിൻ എന്ന് അവൻ പറഞ്ഞു. അവരിൽ ഒരുത്തൻ, ദയചെയ്ത് അടിയങ്ങളോട് കൂടെ പോരേണമേ, പോരാം എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ അവൻ അവരോടുകൂടെ പോയി. അവർ യോർദാങ്കലിലെത്തി മരം മുറിച്ചു. എന്നാൽ ഒരുത്തൻ ഒരു മരം മുറിക്കുമ്പോൾ കോടാലിയൂരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം യജമാനനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു. അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. അവൻ ഒരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. അത് എടുത്തുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ കൈനീട്ടി അതെടുത്തു. അനന്തരം അരാം രാജാവിന് ഇസ്രായേലിനോട് യുദ്ധമുണ്ടായി. ഇന്നിന്ന സ്ഥലത്ത് പാളയം ഇറങ്ങണം എന്നിങ്ങനെ അവൻ തന്റെ ഭൃത്യന്മാരുമായി ആലോചന കഴിച്ചു. എന്നാൽ ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട്, ഇന്ന സ്ഥലത്തു കൂടി കടക്കാതിരിപ്പാൻ സൂക്ഷിക്ക, അരാമ്യർ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയിച്ചു. ദൈവപുരുഷൻ പറഞ്ഞും പ്രബോധിപ്പിച്ചും ഇരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളയച്ചു. അങ്ങനെ അവൻ ഒരു പ്രാവശ്യമല്ല, രണ്ടു പ്രാവശ്യമല്ല തന്നെത്താൻ രക്ഷിച്ചവൾ. ഇത് ഹേതുവായി അരാം രാജാവിന്റെ മനസ്സ് ഏറ്റവും കലങ്ങി. അവൻ ഭൃത്യന്മാരെ വിളിച്ച് അവരോട്, നമ്മുടെ കൂട്ടത്ത് ഇസ്രായേൽ രാജാവിന്റെ പക്ഷക്കാരൻ ആരെന്ന് നിങ്ങൾ പറഞ്ഞു തരികയില്ലയോ എന്ന് ചോദിച്ചു. അവന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ, യജമാനായ രാജാവേ, കാര്യം അങ്ങനെയല്ല. നീ ശയനഗൃഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ എലീശ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ചെന്ന് അവൻ എവിടെ ഇരിക്കുന്നു എന്ന് നോക്കുവിൻ, ഞാൻ ആളയച്ച് അവനെ പിടിപ്പിക്കും എന്ന് അവൻ കൽപ്പിച്ചു. അവൻ ദോഥാനിൽ ഉണ്ടെന്ന് അവന് അറിവ് കിട്ടി. അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യും എന്ന് പറഞ്ഞു. അതിന് അവൻ, പേടിക്കേണ്ട, നമ്മുടെ കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണു തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണു തുറന്നു. എലീശായുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ എലീശ യഹോവയോട് പ്രാർത്ഥിച്ചു, ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമേ എന്ന് പറഞ്ഞു. എലീശായുടെ അപേക്ഷ പ്രകാരം അവൻ അവരെ അന്ധത പിടിപ്പിച്ചു. എലീശ അവരോട്, ഇതല്ല വഴി, പട്ടണവും ഇതല്ല, എന്റെ പിന്നാലെ വരുവിൻ, നിങ്ങൾ അന്വേഷിക്കുന്ന ആളുടെ അടുക്കൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അവൻ അവരെ ശമര്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശമര്യയിൽ എത്തിയപ്പോൾ എലീശ, യഹോവേ, കാണത്തക്കവണ്ണം ഇവരുടെ കണ്ണു തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ അവരുടെ കണ്ണു തുറന്നു. അവർ നോക്കിയപ്പോൾ തങ്ങൾ ശമര്യയുടെ നടുവിൽ നിൽക്കുന്നത് കണ്ടു. ഇസ്രായേൽ രാജാവ് അവരെ കണ്ടിട്ട് എലീശായോട്, എന്റെ പിതാവെ വെട്ടിക്കളയട്ടെ, ഞാൻ ഇവരെ വെട്ടിക്കളയട്ടെ എന്ന് ചോദിച്ചു. അതിന് അവൻ, വെട്ടിക്കളയരുത്, നിന്റെ വാൾ കൊണ്ടും വില്ലുകൊണ്ടും പിടിച്ചവരെ നീ വെട്ടിക്കളയുമോ? ഇവർ തിന്നുകുടിച്ച് തങ്ങളുടെ യജമാനന്റെ അടുക്കൽ പോകേണ്ടതിന് അപ്പവും വെള്ളവും അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവർക്ക് വലിയൊരു വിരുന്നൊരുക്കി. അവർ തിന്നുകുടിച്ച ശേഷം അവൻ അവരെ വിട്ടയച്ചു. അവർ തങ്ങളുടെ യജമാനന്റെ അടുക്കൽ പോയി. അരാമ്യ പടക്കൂട്ടകൾ ഇസ്രായേൽ ദേശത്തേക്ക് പിന്നെ വന്നില്ല. അതിന്റെ ശേഷം അരോം രാജാവായ ബെൻഹദദ് തന്റെ സൈന്യത്തെയൊക്കെയും കൂട്ടി പുറപ്പെട്ടു ചെന്ന് ശമര്യയെ വളഞ്ഞു. അവർ ശമര്യയെ വളഞ്ഞിരിക്കുമ്പോൾ അവിടെ മഹാക്ഷാമമുണ്ടായി. ഒരു കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശും കാൽ കബ് പ്രാകാഷ്ഠത്തിന് 5 വെള്ളിക്കാശും വരെ വില കയറി. ഒരിക്കൽ ഇസ്രായേൽ രാജാവ് മതിലിന്മേൽ നടക്കുമ്പോൾ
ഒരു സ്ത്രീ അവനോട്, യജമാനനായ രാജാവെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. അതിന് അവൻ, യഹോവ നിന്നെ രക്ഷിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് തന്നെ നിന്നെ രക്ഷിക്കേണ്ടു? കളപ്പുരയിൽ നിന്നോ മുന്തിരിച്ചാക്കിൽ നിന്നോ എന്ന് ചോദിച്ചു. രാജാവ് പിന്നെയും അവളോട്, നിന്റെ സങ്കടം എന്ത് എന്ന് ചോദിച്ചതിന് അവൾ, ഈ സ്ത്രീ എന്നോട്, നിന്റെ മകനെ കൊണ്ടുവാ, ഇന്ന് നമുക്ക് അവനെ തിന്നാം, നാളെ എന്റെ മകനെ തിന്നാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്റെ മകനെ പുഴുങ്ങിത്തിന്നു. പിറ്റന്നാൾ ഞാൻ അവളോട്, നിന്റെ മകനെ കൊണ്ടുവാ, നമുക്ക് അവനെയും തിന്നാം എന്നു പറഞ്ഞാറെ, അവൾ തന്റെ മകനെ ഒളിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. സ്ത്രീയുടെ വാക്കുകേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി അവൻ മതിലിന്മേൽ നടന്നു പോകുകയായിരുന്നു. ജനം അവനെ നോക്കിയപ്പോൾ അവൻ അകമേ ദേഹം പറ്റെ രട്ടുടുത്തിരിക്കുന്നത് കണ്ടു. ഷാഫാത്തിന്റെ മകനായ എലീഷായുടെ തല ഇന്ന് അവന്റെ ഉടലിന്മേൽ ഇരുന്നാൽ ദൈവം എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് അവൻ പറഞ്ഞു. എലീഷ തന്റെ വീട്ടിൽ മൂപ്പന്മാരോടുകൂടെ ഇരിക്കുമ്പോൾ രാജാവ് ഒരാളെ തനിക്ക് മുമ്പായി അയച്ചു. ദൂതൻ എലീഷയുടെ അടുക്കൽ എത്തുന്നതിന് മുമ്പേ അവൻ മൂപ്പന്മാരോട്, എന്റെ തല എടുത്തുകളവാൻ ആ കൊലപാതക പുത്രൻ ആളയച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ? നോക്കുവിൻ, ദൂതൻ വരുമ്പോൾ നിങ്ങൾ വാതിൽ അടച്ച് വാതിൽക്കൽ അവനെ തടുത്തുകൊള്ളി. അവന്റെ യജമാനന്റെ കാലൊച്ച അവന്റെ പിമ്പിൽ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂതൻ അവന്റെ അടുക്കൽ എത്തി. ഇതാ, ഈ അനർത്ഥം യഹോവയാൽ വരുന്നു, ഞാൻ ഇനി യഹോവയെ കാത്തിരിക്കുന്നത് എന്തിന് എന്ന് രാജാവ് പറഞ്ഞു. അധ്യായം 7. അപ്പോൾ എലീശ, യഹോവയുടെ അരുളപ്പാട് കേൾപ്പിൻ, നാളെ ഈ നേരത്ത് ശമേദ്യയുടെ പടിവാതിൽക്കൽ ഷേക്കലിന് ഒരു സയ കോതമ്പുമാവും ഷേക്കലിന് രണ്ട് സയ യവവും വിൽക്കും എന്നു യഹോവ അരുളി ചെയ്യുന്നു എന്നു പറഞ്ഞു. രാജാവിന് കൈത്താങ്ങാൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട്, യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. അതിന് അവൻ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു. അന്ന് കുഷ്ഠരോഗികളായ നാലാൾ പടിവാതിൽക്കൽ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ തമ്മിൽ, നാം ഇവിടെ കിടന്ന് മരിക്കുന്നത് എന്തിന്? പട്ടണത്തിൽ ചെല്ലുക എന്ന് വന്നാൽ പട്ടണത്തിൽ ക്ഷാമമായിരിക്കുക കൊണ്ട് നാം അവിടെ വെച്ച് മരിക്കും. ഇവിടെ പാർത്താലും മരിക്കും. അതുകൊണ്ട് വരിക, നമുക്ക് അരാമ്യപാളയത്തിൽ പോകാം. അവർ നമ്മെ ജീവനോടെ വെച്ചാൽ നാം ജീവിച്ചിരിക്കും. അവർ നമ്മെ കൊന്നാൽ നാം മരിക്കേയുള്ളൂ എന്നു പറഞ്ഞു. അങ്ങനെ അവർ അരാം പാളയത്തിൽ പോകുവാൻ സന്ധ്യാസമയത്ത് പുറപ്പെട്ട് അരാം പാളയത്തിന്റെ അറ്റത്ത് വന്നപ്പോൾ അവിടെ ആരെയും കാണാനില്ല. കർത്താവ് ആരാമ്യ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിന്റെയും ആരവം കേൾപ്പിച്ചിരുന്നതുകൊണ്ട് അവർ തമ്മിൽ തമ്മിൽ, ഇതാ നമ്മുടെ നേരെ വരേണ്ടതിന് ഇസ്രായേൽ രാജാവ് ഹിത്യരാജാക്കന്മാരെയും മിസ്രയീം രാജാക്കന്മാരെയും നമുക്ക് വിരോധമായി കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ സന്ധ്യാസമയത്ത് തന്നെ എഴുന്നേറ്റ് ഓടിപ്പോയി. കൂടാരങ്ങൾ, കുതിരകൾ, കഴുതകൾ എന്നിവയെ പാളയത്തിൽ ഇരുന്ന പാടെ ഉപേക്ഷിച്ച് ജീവരക്ഷയ്ക്കായി ഓടിപ്പോയി. ആ കുഷ്ഠരോഗികൾ പാളയത്തിന്റെ അറ്റത്തെത്തി ഒരു കൂടാരത്തിനകത്ത് കയറി തിന്നുകുടിച്ച ശേഷം അവിടെ നിന്നും വെള്ളിയും പൊന്നും വസ്ത്രങ്ങളും എടുത്തുകൊണ്ടുപോയി ഒളിച്ചുവെച്ചു. മടങ്ങി വന്ന് മറ്റൊരു കൂടാരത്തിനകത്തു കയറി അതിൽ നിന്നും എടുത്തുകൊണ്ടുപോയി ഒളിച്ചുവെച്ചു. പിന്നെ അവർ തമ്മിൽ തമ്മിൽ, നാം ചെയ്യുന്നത് ശരിയല്ല. ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ, നാമോ മിണ്ടാതിരിക്കുന്നു. നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. ആകയാൽ വരുവിൻ, നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്ക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പട്ടണവാദികൾ ചെന്ന് കാവൽക്കാരനെ വിളിച്ചു. ഞങ്ങൾ അരാം പാളയത്തിൽ പോയിരുന്നു, അവിടെ ഒരു മനുഷ്യനുമില്ല, ഒരു മനുഷ്യന്റെയും ശബ്ദം കേൾപ്പാനുമില്ല. കുതിരകളും കഴുതകളും കെട്ടിയിരിക്കുന്ന പാടെ നിൽക്കുന്നു, കൂടാരങ്ങളും അപ്പാടെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ കാവൽക്കാരെ വിളിച്ചു. അവർ അകത്ത് രാജധാനിയിൽ അറിവ് കൊടുത്തു. രാജാവ് രാത്രിയിൽ തന്നെ എഴുന്നേറ്റ് ഭൃത്യന്മാരോട്, അരാമ്യർ നമ്മോട് ഇച്ചെയ്തത് എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. നാം വിശന്നിരിക്കുകയാകുന്നു എന്ന് അവർ അറിഞ്ഞിട്ട് അവർ പട്ടണത്തിൽ നിന്ന് പുറത്തുവരും. അപ്പോൾ നമുക്ക് അവരെ ജീവനോടെ പിടിക്കുകയും പട്ടണത്തിൽ കടക്കുകയും ചെയ്യാം എന്നുറച്ച് അവർ പാളയം വിട്ടുപോയി വയലിൽ ഒളിച്ചിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. അതിന് അവന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ, പട്ടണത്തിൽ ശേഷിപ്പുള്ള കുതിരകളിൽ അഞ്ചിനെ കൊണ്ടുവരട്ടെ, നാം ആളയച്ച് നോക്കിക്കണം. അവർ ഇവിടെ ശേഷിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ സകല പുരുഷാരവും നശിച്ചുപോയിരിക്കുന്ന ഇസ്രായേലിന്റെ സകല പുരുഷാരവും എന്ന പോലെ ഇരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ അവർ രണ്ട് രഥം കുതിരയെ കെട്ടിക്കൊണ്ടുവന്നു. രാജാവ് അവരെ അരാമ്യ സൈന്യത്തിന്റെ പിന്നാലെ അയച്ചു. നിങ്ങൾ ചെന്ന് നോക്കുവിൻ എന്ന് കൽപ്പിച്ചു. അവർ യോർദാൻ വരെ അവരുടെ പിന്നാലെ ചെന്നു. എന്നാൽ അരാമ്യർ തത്രപ്പാടിൽ എറിഞ്ഞുകളഞ്ഞ വസ്ത്രങ്ങളും
മറ്റു സാധനങ്ങളും കൊണ്ട് വഴിയൊക്കെയും നിറഞ്ഞിരുന്നു. ദൂതന്മാർ മടങ്ങി വന്ന് വിവരം രാജാവിനെ അറിയിച്ചു. അങ്ങനെ ജനം പുറപ്പെട്ട് അരാം പാളയം കൊള്ളയിട്ടു. യഹോവയുടെ വചനപ്രകാരം അന്ന് ശേക്കലിന് ഒരു സെയാ കോതമ്പുമാവും ശേക്കലിന് രണ്ട് സെയാ യവവും വിറ്റു. രാജാവ് തനിക്ക് കൈത്താങ്ങാൽ കൊടുക്കുന്ന അകമ്പടി നായകനെ വാതിൽക്കൽ വിചാരകനായി നിയമിച്ചിരുന്നു. ജനം അവനെ ചവിട്ടിക്കളഞ്ഞു. രാജാവ് ദൈവപുരുഷന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ പറഞ്ഞിരുന്നതുപോലെ അവൻ മരിച്ചുപോയി. നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിൽക്കൽ ശേക്കലിന് രണ്ട് സെയാ യവവും ശേക്കലിന് ഒരു സെയാ കോതമ്പുമാവും വിൽക്കുമെന്ന് ദൈവപുരുഷൻ രാജാവിനോട് പറഞ്ഞപ്പോൾ ഈ അകമ്പടി നായകൻ ദൈവപുരുഷനോട്, യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ വാക്കുപോലെ സംഭവിക്കുമോ എന്നുത്തരം പറഞ്ഞു. അതിന് അവൻ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് പിന്നുകയില്ല എന്നു പറഞ്ഞിരുന്നു. അവണ്ണം തന്നെ അവന് ഭവിച്ചു. പടിവാതിൽക്കൽ വെച്ച് ജനം അവനെ ചവിട്ടിക്കളഞ്ഞു. അവൻ മരിച്ചുപോയി. അധ്യായം 8. അനന്തരം എലീശ താൻ മകനെ ജീവിപ്പിച്ചു കൊടുത്തിരുന്ന സ്ത്രീയോട്, നീയും നിന്റെ ഭവനവും പുറപ്പെട്ട് എവിടെയെങ്കിലും പരദേശവാസം ചെയ്തുകൊള്ളുവിൻ. യഹോവ ഒരു ക്ഷാമം വരുത്തുവാൻ പോകുന്നു. അത് 7 സംവത്സരം ദേശത്തുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ആ സ്ത്രീ എഴുന്നേറ്റ് ദൈവപുരുഷൻ പറഞ്ഞതുപോലെ ചെയ്തു. അവളും ഭവനവും ഫിലിസ്ത്യ ദേശത്തുപോയി 7 സംവത്സരം പരദേശവാസം ചെയ്തു. 7 സംവത്സരം കഴിഞ്ഞിട്ട് അവൾ ഫിലിസ്ത്യ ദേശത്തുനിന്ന് മടങ്ങി വന്നു. പിന്നെ അവൾ തന്റെ വീടും നിലവും സംബന്ധിച്ച് രാജാവിനോട് സങ്കടം ബോധിപ്പിപ്പാൻ ചെന്നു. അന്നേരം രാജാവ് ദൈവപുരുഷന്റെ ബാല്യക്കാരനായ ഗേഹസിയോട് സംസാരിക്കയിൽ, എലീശ ചെയ്ത വൻ കാര്യങ്ങളൊക്കെയും നീ എന്നോട് വിവരിച്ചു പറക എന്ന് കൽപ്പിച്ചു. മരിച്ചുപോയവനെ ജീവിപ്പിച്ച വിവരം അവൻ രാജാവിനെ കേൾപ്പിക്കുമ്പോൾ തന്നെ അവൻ മകനെ ജീവിപ്പിച്ചു കൊടുത്തിരുന്ന സ്ത്രീ വന്ന് തന്റെ വീടും നിലവും സംബന്ധിച്ച് രാജാവിനോട് സങ്കടം ബോധിപ്പിച്ചു. അപ്പോൾ ഗേഹസി, യജമാനനായ രാജാവെ, ഇവൾ തന്നെ ആ സ്ത്രീ, എലീശ ജീവിപ്പിച്ചു കൊടുത്ത മകൻ ഇവൻ തന്നെ എന്ന് പറഞ്ഞു. രാജാവ് സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവളും അത് വിവരിച്ചു പറഞ്ഞു. രാജാവ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു. അവൾക്കുണ്ടായിരുന്നതൊക്കെയും അവൾ ദേശം വിട്ടുപോയ നാൾ മുതൽ ഇതുവരെയുള്ള നിലത്തിന്റെ ആദായവും അവൾക്ക് കൊടുപ്പിക്കണം എന്ന് കൽപ്പിച്ചു. അനന്തരം എലീശ ദമ്മേശേക്കിൽ ചെന്നു. അന്ന് അരാം രാജാവായ ബെൻഹദദ് ദീനം പിടിച്ചു കിടക്കുകയായിരുന്നു. ദൈവപുരുഷൻ വന്നിട്ടുണ്ട് എന്ന് അവന് അറിവ് കിട്ടി. രാജാവ് അസായേലിനോട്, ഒരു സമ്മാനം എടുത്തുകൊണ്ട് ദൈവപുരുഷനെ ചെന്ന് കണ്ട് ഈ ദീനം മാറി എനിക്ക് സൌഖ്യം വരുമോ എന്ന് അവൻ മുഖാന്തരം യഹോവയോട് ചോദിക്ക എന്ന് പറഞ്ഞു. അങ്ങനെ ഹസായേൽ ദമ്മേശക്കിലെ വിശേഷ വസ്തുക്കളിൽ നിന്നൊക്കെയും എടുത്ത് 40 ഒട്ടകച്ചുമടുമായി അവനെ ചെന്നുകണ്ട് അവന്റെ മുമ്പിൽ നിന്നു. നിന്റെ മകൻ അരാം രാജാവായ ബെൻഹദദ് എന്നെ നിന്റെ അടുക്കലയച്ചു. ഈ ദീനം മാറി എനിക്ക് സൌഖ്യം വരുമോ എന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് എലീശ, നീ ചെന്ന് അവനോട് നിനക്ക് നിശ്ചയമായിട്ടും സൌഖ്യം വരും എന്ന് പറക. എന്നാൽ അവൻ നിശ്ചയമായി മരിച്ചുപോകുമെന്ന് യഹോവ എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവന് ലജ്ജ തോന്നുവോളം അവൻ കണ്ണുപറിക്കാതെ അവനെ ഉറ്റുനോക്കി ദൈവപുരുഷൻ കരഞ്ഞു. യജമാനൻ കരയുന്നത് എന്ത് എന്ന് അസായേൽ ചോദിച്ചതിന് അവൻ, നീ ഇസ്രായേൽ മക്കളോട് ചെയ്യുവാനിരിക്കുന്ന ദോഷം ഞാൻ അറിയുന്നതുകൊണ്ടുതന്നെ നീ അവരുടെ ദുർഗങ്ങളെ തീയിട്ട് ചുടുകയും അവരുടെ യൗവനക്കാരെ വാൾകൊണ്ട് കൊല്ലുകയും അവരുടെ കുഞ്ഞുങ്ങളെ അടിച്ചു തകർക്കുകയും അവരുടെ ഗർഭിണികളെ പിളർക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഈ മഹാകാര്യം ചെയ്യുവാൻ നായയായിരിക്കുന്ന അടിയൻ എന്തുമാത്രമുള്ളൂ എന്ന് ഹസായേൽ പറഞ്ഞതിന് എലീശ, നീ അരാമിൽ രാജാവാകും എന്ന് യഹോവ എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്നു പറഞ്ഞു. അവൻ എലീശയെ വിട്ട് പുറപ്പെട്ട് തന്റെ യജമാനന്റെ അടുക്കൽ വന്നപ്പോൾ, എലീശ നിന്നോട് എന്തു പറഞ്ഞു എന്ന് അവൻ ചോദിച്ചു. നിനക്ക് നിശ്ചയമായി സൌഖ്യം വരും എന്ന് അവൻ എന്നോട് പറഞ്ഞു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പിറ്റന്നാൾ അവൻ ഒരു കമ്പിളിയെടുത്ത് വെള്ളത്തിൽ മുക്കി അവന്റെ മുഖത്തിട്ടു. അതിനാൽ അവൻ മരിച്ചുപോയി. ഹസായേൽ അവന് പകരം രാജാവായി തീർന്നു. ഇസ്രായേൽ രാജാവായ അഹാബിന്റെ മകനായ യോരാമിന്റെ 5-ാം ആണ്ടിൽ യഹോശഫത്ത് യഹൂദായിൽ രാജാവായിരിക്കുമ്പോൾ തന്നെ യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ മകൻ യഹോരാം രാജാവായി. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 32 വയസ്സായിരുന്നു. അവൻ 8 സംവത്സരം യെരുശലേമിൽ വാണു. ആഹാബിന്റെ മകൾ അവന് ഭാര്യയായിരുന്നതുകൊണ്ട് അവൻ ആഹാബിന്റെ ഗൃഹം ചെയ്തതുപോലെ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്ന് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. എങ്കിലും യഹോവ തന്റെ ദാസനായ ദാവീദിനോട്, അവനും അവന്റെ മക്കൾക്കും എന്നേക്കും ഒരു ദീപം നൽകും എന്ന് വാഗ്ദാനം ചെയ്തിരുന്നതുകൊണ്ട് അവന്റെ നിമിത്തം യഹൂദായെ നശിപ്പിപ്പാൻ തനിക്ക് മനസ്സായില്ല. അവന്റെ കാലത്ത് എദോമ്യർ
യഹൂദായുടെ മേലധികാരത്തോട് മത്സരിച്ച് തങ്ങൾക്ക് ഒരു രാജാവിനെ വാഴിച്ചു. അപ്പോൾ യഹോരാം സകല രഥങ്ങളുമായി സായിരിലേക്ക് ചെന്നു. എന്നാൽ രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തന്നെ വളഞ്ഞിരുന്ന എദോമ്യരെയും രഥനായകന്മാരെയും തോൽപ്പിച്ചു. ജനം തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് ഓടിപ്പോയി. അങ്ങനെ എദോമ്യർ യഹൂദായുടെ മേലധികാരത്തോട് ഇന്നുവരെ മത്സരിച്ചു നിൽക്കുന്നു. ആ കാലത്തു തന്നെ ലിബ്നയും മത്സരിച്ചു. യഹോരാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യഹോരാം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ പിതാക്കന്മാരോടുകൂടെ ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ അഹസ്യാവ് അവന് പകരം രാജാവായി. ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ മകൻ യോരാമിന്റെ 12 ആണ്ടിൽ യഹൂദ രാജാവായ യഹോരാമിന്റെ മകൻ അഹസ്യാവ് രാജാവായി. അഹസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 22 വയസ്സായിരുന്നു. അവൻ ഒരു സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് അഥല്യ എന്നു പേർ. അവൾ ഇസ്രായേൽ രാജാവായ ഉമ്രിയുടെ പൌത്രിയായിരുന്നു. അവൻ ആഹാബ് ഗൃഹത്തിന്റെ വഴിയിൽ നടന്ന് ആഹാബ് ഗൃഹം ചെയ്തതുപോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവൻ ആഹാബിന്റെ ഗൃഹത്തോട് സംബന്ധമുള്ളവൻ ആയിരുന്നുവല്ലോ. അവൻ ആഹാബിന്റെ മകനായ യോരാമിനോടുകൂടെ ഗിലേയാദിലെ രാമോത്തിലേക്ക് ആരാം രാജാവായ അസായേലിനോടും യുദ്ധം ചെയ്യുവാൻ പോയി. എന്നാൽ അരാമ്യർ യോരാമിനെ മുറിവേൽപ്പിച്ചു. ആരാം രാജാവായ അസായേലിനോടുള്ള യുദ്ധത്തിൽ രാമോയിൽ വെച്ച് അരാമ്യർ തന്നെ വെട്ടിയ മുറിവുകൾക്ക് ഇസ്രായേലിൽ വെച്ച് ചികിത്സ ചെയ്യേണ്ടതിന് യോരാം രാജാവ് മടങ്ങിപ്പോയി. ആഹാബിന്റെ മകനായ യോരാം രോഗിയാകൊണ്ട് യഹൂദ രാജാവായ യഹോരാമിന്റെ മകൻ അഹസ്യാവ് ഇസ്രായേലിൽ അവനെ കാണുവാൻ ചെന്നിരുന്നു. 9. എലീശ പ്രവാചകൻ ഒരു പ്രവാചക ശിഷ്യനെ വിളിച്ച് അവനോട് പറഞ്ഞു, നീ അരകെട്ടി ഈ തൈലപാത്രം എടുത്തുകൊണ്ട് ഗിലേയാദിലെ രാമോത്തിലേക്ക് പോകുക. അവിടെ എത്തിയ ശേഷം നിംഷിയുടെ മകനായ യഹോശാഫാത്തിന്റെ മകൻ യഹു എവിടെയിരിക്കുന്നു എന്ന് നോക്കി അകത്തു ചെന്ന് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ച് ഉൾമുറിയിലേക്ക് കൊണ്ടുപോകുക. പിന്നെ തൈലപാത്രം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ച് ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്ന് താമസിക്കാതെ ഓടിപ്പോരുക. അങ്ങനെ പ്രവാചകനായ ആ യൗവനക്കാരൻ ഗിലേയാദിലെ രാമോത്തിലേക്ക് പോയി. അവൻ അവിടെ എത്തിയപ്പോൾ പടനായകന്മാർ ഒരുമിച്ചിരിക്കുന്നത് കണ്ടു. നായക, എനിക്ക് നിന്നോട് ഒരു കാര്യം അറിയിപ്പാനുണ്ട് എന്ന് അവൻ പറഞ്ഞതിന് ഞങ്ങൾ എല്ലാവരിലും വെച്ച് ആരോട് എന്ന് യേഹു ചോദിച്ചു. നിന്നോട് തന്നെ നായക എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അവൻ എഴുന്നേറ്റ് മുറിക്കകത്ത് കടന്നു. അപ്പോൾ അവൻ തൈലം അവന്റെ തലയിൽ ഒഴിച്ച് അവനോട് പറഞ്ഞതെന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ യഹോവയുടെ ജനമായ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ രക്തത്തിനും യഹോവയുടെ സകല ദാസന്മാരുടെയും രക്തത്തിനും ഈസേബേലിനോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതിന് നിന്റെ യജമാനനായ ആഹാബിന്റെ ഗൃഹത്തെ നീ സംഹരിച്ചു കളയണം. ആഹാബ് ഗൃഹം അശേഷം മുടിഞ്ഞു പോകണം. ഇസ്രായേലിൽ ആഹാബിനുള്ള സ്വതന്ത്രനും അസ്വതന്ത്രനുമായ പുരുഷ പ്രജയെയൊക്കെയും ഞാൻ ഛേദിച്ചു കളയും. ഞാൻ ആഹാബ് ഗൃഹത്തെ നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ ഗൃഹത്തെ പോലെയും അഹിയാവിന്റെ മകനായ ബയേശയുടെ ഗൃഹത്തെ പോലെയും ആക്കും. ഈസേബേലിന് ഇസ്രായേൽ പ്രദേശത്ത് വെച്ച് നായ്ക്കൾ തിന്നുകളയും. അവളെ അടക്കം ചെയ്യാൻ ആരുമുണ്ടാകയില്ല. പിന്നെ അവൻ വാതിൽ തുറന്ന് ഓടിപ്പോയി. യേഹു തന്റെ യജമാനന്റെ ഭൃത്യന്മാരുടെ അടുക്കൽ പുറത്തു വന്നപ്പോൾ ഒരുത്തൻ അവനോട്, എന്താകുന്നു വിശേഷം? ആ ഭ്രാന്തൻ നിന്റെ അടുക്കൽ വന്നതെന്തിന് എന്ന് ചോദിച്ചു. അതിന് അവൻ അവരോട്, നിങ്ങൾ ആ പുരുഷനെയും അവൻ പറഞ്ഞ കാര്യത്തെയും അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്നാറെ, അവർ, അത് നേരല്ല, നീ ഞങ്ങളോട് പറയണം എന്ന് പറഞ്ഞതിന് അവൻ, ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്നാദിയായി ഇന്നിന്ന കാര്യങ്ങൾ അവൻ എന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. ഉടനെ അവർ ബന്ധപ്പെട്ട് ഓരോരുത്തൻ താന്താന്റെ വസ്ത്രമെടുത്തു. കോവണിപ്പടികളിന്മേൽ അവന്റെ കാൽക്കൽ വിരിച്ചു. കാഹളമൂതി, യേഹു രാജാവായി എന്ന് പറഞ്ഞു. അങ്ങനെ നിംഷിയുടെ മകനായ യഹോശാഫത്തിന്റെ മകൻ യേഹു യോരാമിന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി. യോരാമും എല്ലാ ഇസ്രായേലും അരാം രാജാവായ അസായേൽ നിമിത്തം ഗിലേയാദിലെ രാമോത്തിന് കാവലാക്കി സൂക്ഷിച്ചിരുന്നു. അരാം രാജാവായ അസായേലിനോടുള്ള യുദ്ധത്തിൽ അരാമ്യർ തനിക്ക് ഏൽപ്പിച്ച മുറിവുകൾക്ക് ഇസ്രായേലിൽ വെച്ച് ചികിത്സ ചെയ്യേണ്ടതിന് യോരാം രാജാവ് മടങ്ങിപ്പോന്നിരുന്നു. എന്നാൽ യേഹു, നിങ്ങൾക്ക് സമ്മതമെങ്കിൽ
ഇസ്രായേലിൽ ചെന്ന് ഇത് അറിയിക്കേണ്ടതിന് ആരും പട്ടണം വിട്ടുപോകാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ യേഹു രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. യോരാം അവിടെ കിടക്കുകയായിരുന്നു. യോരാമിനെ കാണുവാൻ യഹൂദ രാജാവായ അഹസ്യാവും അവിടെ വന്നിരുന്നു. ഇസ്രായേലിലെ ഗോപുരമുകളിൽ ഒരു കാവൽക്കാരൻ നിന്നിരുന്നു. അവൻ യേഹുവിന്റെ കൂട്ടം വരുന്നത് കണ്ടിട്ട് ഞാൻ ഒരു കൂട്ടത്തെ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോരാം, നീ ഒരു കുതിരച്ചേവകനെ വിളിച്ച് അവരുടെ നേരെ അയക്കണം, അവൻ ചെന്ന് സമാധാനമോ എന്ന് ചോദിക്കട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഒരുത്തൻ കുതിരപ്പുറത്ത് കയറി അവനെ എതിരേറ്റ് ചെന്നു. സമാധാനമോ എന്ന് രാജാവ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. സമാധാനം കൊണ്ട് നിനക്ക് എന്തു കാര്യം, തിരിഞ്ഞ് എന്റെ പുറകിൽ വരിക എന്ന് യേഹു പറഞ്ഞു. അപ്പോൾ കാവൽക്കാരൻ, ദൂതൻ അവരുടെ അടുക്കലോളം ചെന്നിട്ടും മടങ്ങി വരുന്നില്ല എന്ന് അറിയിച്ചു. അവൻ മറ്റൊരുത്തനെ കുതിരപ്പുറത്തയച്ചു. അവനും അവരുടെ അടുക്കൽ ചെന്നു. സമാധാനമോ എന്ന് രാജാവ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. സമാധാനം കൊണ്ട് നിനക്ക് എന്തു കാര്യം, തിരിഞ്ഞ് എന്റെ പുറകിൽ വരിക എന്ന് യേഹു പറഞ്ഞു. അപ്പോൾ കാവൽക്കാരൻ, അവനും അവരുടെ അടുക്കലോളം ചെന്നിട്ട് മടങ്ങി വരുന്നില്ല, ആ ഓടിക്കുന്നത് നിംഷിയുടെ മകനായ യേഹു ഓടിക്കുന്നതുപോലെയിരിക്കുന്നു, ഭ്രാന്തനെ പോലെയല്ലയോ അവൻ ഓടിച്ചു വരുന്നത് എന്ന് പറഞ്ഞു. ഉടനെ യോരാം രഥം പൂട്ടുക എന്ന് കൽപ്പിച്ചു. രഥം പൂട്ടിയ ശേഷം ഇസ്രായേൽ രാജാവായ യോരാമും യഹൂദ രാജാവായ അഹസ്യാവും താന്താന്റെ രഥത്തിൽ കയറി യേഹുവിന്റെ നേരെ പുറപ്പെട്ടു. ഇസ്രായേല്യനായ നാബോത്തിന്റെ നിലത്തിങ്കൽ വെച്ച് അവനെ എതിരേറ്റു. യേഹുവിനെ കണ്ടപ്പോൾ യോരാം, യേഹുവേ, സമാധാനമോ എന്ന് ചോദിച്ചു. അതിന് യേഹു, നിന്റെ അമ്മയായ ഈസേബലിന്റെ പരസംഗവും ക്ഷുദ്രവും ഇത്ര അധികമായിരിക്കുന്നിടത്തോളം എന്ത് സമാധാനം എന്ന് പറഞ്ഞു. അപ്പോൾ യോരാം രഥം തിരിച്ച് ഓടിച്ചുകൊണ്ട് അഹസ്യാവോട്, അഹസ്യാവേ, ഇത് ദ്രോഹം എന്ന് പറഞ്ഞു. യേഹു വില്ലുകുലച്ച് യോരാമിനെ ഭുജങ്ങളുടെ നടുവേ എയ്തു. അമ്പ് അവന്റെ ഹൃദയം തുളഞ്ഞ് മറുപുറം കടന്നു. അവൻ രഥത്തിൽ ചുരുണ്ടുവീണു. യേഹു തന്റെ പടനായകനായ ബിത്കാരോട് പറഞ്ഞത്, അവനെയെടുത്ത് ഇസ്രായേല്യനായ നാബോത്തിന്റെ നിലത്തിൽ എറിഞ്ഞുകളക, ഞാനും നീയും ഒരുമിച്ച് അവന്റെ അപ്പനായ ആഹാബിന്റെ പിന്നാലെ കുതിരയേറി പോകുമ്പോൾ നാബോത്തിന്റെ രക്തവും അവന്റെ മക്കളുടെ രക്തവും ഇന്നലെ ഞാൻ കണ്ടിരിക്കുന്നു സത്യം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഈ നിലത്ത് വെച്ച് ഞാൻ നിനക്ക് പകരം വീട്ടുമെന്നും യഹോവ അരുളി ചെയ്യുന്നു എന്നിങ്ങനെ യഹോവയുടെ ഈ അരുളപ്പാട് അവന് വിരോധമായി ഉണ്ടായെന്ന് ഓർത്തുകൊള്ളുക. അവനെയെടുത്ത് യഹോവയുടെ വചനപ്രകാരം തന്നെ ഈ നിലത്തിൽ എറിഞ്ഞുകളുക. യഹൂദ രാജാവായ അഹസ്യാവ് ഇത് കണ്ടിട്ട് ഉദ്യാനഗൃഹത്തിന്റെ വഴിയായി ഓടിപ്പോയി. യേഹു അവനെ പിന്തുടർന്നു. അവനെയും രഥത്തിൽ വെട്ടിക്കളവിൻ എന്ന് കൽപ്പിച്ചു. അവർ ഇബ്ലേയാമിന് സമീപത്തുള്ള ഗൂർ കയറ്റത്തിങ്കൽ വെച്ച് അവനെ വെട്ടി. അവൻ മെഗിദ്ധോവിലേക്ക് ഓടിച്ചെന്ന് അവിടെ വെച്ച് മരിച്ചുപോയി. അവന്റെ ഭൃത്യന്മാർ രഥത്തിൽ വെച്ച് യെരുശലേമിലേക്ക് കൊണ്ടുപോയി. ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരോടുകൂടെ അവന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. ആഹാബിന്റെ മകനായ യോരാമിന്റെ 11 ആണ്ടിലായിരുന്നു അഹസ്യാവ് യഹൂദായിൽ രാജാവായത്. യേഹു ഇസ്രായേലിൽ വന്നത് ഈസേബേൽ കേട്ടിട്ട് തന്റെ കണ്ണിൽ മഷിയെഴുതി തലചീകി മിനുക്കിക്കൊണ്ട് കിളിവാതിക്കൽ കൂടി നോക്കി. യേഹു പടിവാതിൽ കടന്നപ്പോൾ അവൾ യജമാനനെ കൊന്നവനായ സിമ്രിക്ക് സമാധാനമോ എന്ന് ചോദിച്ചു. അവൻ തന്റെ മുഖം കിളിവാതിൽക്കലേക്ക് ഉയർത്തി, ആരുള്ളൂ എന്റെ പക്ഷത്ത്, ആരുള്ളൂ എന്ന് ചോദിച്ചു. എന്നാറെ 2-3 ഷണ്ടന്മാർ പുറത്തേക്ക് നോക്കി. അവളെ താഴെ തള്ളിയിടുവിൻ എന്ന് അവൻ കൽപ്പിച്ചു. ഉടനെ അവർ അവളെ താഴെ തള്ളിയിട്ടു. അവളുടെ രക്തം ചുവരിന്മേലും കുതിരകളിന്മേലും തെറിച്ചു. അവൻ അവളെ ചവിട്ടിക്കളഞ്ഞു. അവൻ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്ത ശേഷം ആ ശപിക്കപ്പെട്ടവളെ ചെന്നു നോക്കി അടക്കം ചെയ്യുവിൻ, അവൾ രാജകുമാരിയല്ലോ എന്ന് പറഞ്ഞു. അവർ അവളെ അടക്കം ചെയ്യുവാൻ ചെന്നാറെ അവളുടെ തലമണ്ടയും കാലുകളും കൈപ്പത്തികളും അല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അവർ മടങ്ങി വന്ന് അവനോട് അതറിയിച്ചു. അപ്പോൾ അവൻ, ഇസ്രായേൽ പ്രദേശത്ത് വെച്ച് നായ്ക്കൾ ഈസേബേലിന്റെ മാംസം തിന്നുകളയും, അത് ഈസേബേൽ എന്ന് പറവാൻ കഴിയാത്തവണ്ണം ഈസേബേലിന്റെ പിണം ഇസ്രായേൽ പ്രദേശത്ത് വയലിലെ ചാണകം പോലെയാകും എന്നിങ്ങനെ യഹോവ തിഷ്ഭ്യനായ ഏലിയാവ് എന്ന തന്റെ ദാസൻ മുഖാന്തരം അരുളി ചെയ്ത വചനം തന്നെ ഇത് എന്ന് പറഞ്ഞു. 10. ആഹാബിന് ശമര്യയിൽ 70 പുത്രന്മാരുണ്ടായിരുന്നു. യേഹു ഇസ്രായേൽ പ്രഭുക്കന്മാർക്കും മൂപ്പന്മാർക്കും ആഹാബിന്റെ പുത്രപാലകന്മാർക്കും ശമര്യയിലേക്ക് എഴുത്തുകൾ എഴുതി അയച്ചത് എന്തെന്നാൽ, നിങ്ങളുടെ യജമാനന്റെ പുത്രന്മാരും രഥങ്ങളും കുതിരകളും ഉറപ്പുള്ള പട്ടണവും ആയുധങ്ങളും നിങ്ങളുടെ കൈവശമുണ്ടല്ലോ, ആകയാൽ ഈ എഴുത്ത് നിങ്ങളുടെ അടുക്കൽ എത്തിയ ഉടനെ നിങ്ങളുടെ യജമാനന്റെ പുത്രന്മാരിൽ ഉത്തമനും യോഗ്യനുമായവനെ നോക്കിയെടുത്ത് അവന്റെ അപ്പന്റെ സിംഹാസനത്തിൽ ഇരുത്തി
നിങ്ങളുടെ യജമാനന്റെ ഗൃഹത്തിനു വേണ്ടി യുദ്ധം ചെയ്യുവിൻ. അവരോ ഏറ്റവും ഭയപ്പെട്ടു. രണ്ടു രാജാക്കന്മാർക്ക് അവനോട് എതിർത്തു നിൽപ്പാൻ കഴിഞ്ഞില്ലല്ലോ, പിന്നെ നാം എങ്ങനെ നിൽക്കും എന്ന് പറഞ്ഞു. ആകയാൽ രാജധാനി വിചാരകനും നഗരാധിപതിയും മൂപ്പന്മാരും പുത്രബാലകന്മാരും യേഹുവിന്റെ അടുക്കൽ ആളയച്ചു. ഞങ്ങൾ നിന്റെ ദാസന്മാർ, ഞങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും ഞങ്ങൾ ചെയ്യാം, ഞങ്ങൾ ഒരുത്തനെയും രാജാവാക്കുന്നില്ല, നിന്റെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളുക എന്ന് പറയിച്ചു. അവൻ രണ്ടാമതും എഴുത്തെഴുതിയത്, നിങ്ങൾ എന്റെ പക്ഷം ചേർന്ന് എന്റെ കൽപ്പന കേൾക്കുമെങ്കിൽ നിങ്ങളുടെ യജമാനന്റെ പുത്രന്മാരുടെ തല നാളെ ഈ നേരത്ത് ഇസ്രായേലിൽ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. എന്നാൽ രാജകുമാരന്മാർ 70 പേരും തങ്ങളെ വളർത്തുന്ന നഗരപ്രധാനികളോടുകൂടെ ആയിരുന്നു. ഈ എഴുത്ത് അവരുടെ അടുക്കലെത്തിയപ്പോൾ അവർ രാജകുമാരന്മാരെ 70 പേരെയും പിടിച്ചുകൊന്ന് അവരുടെ തല കുട്ടയിലാക്കി ഇസ്രായേലിൽ അവന്റെ അടുക്കൽ കൊടുത്തയച്ചു. ഒരു ദൂതൻ വന്ന് അവനോട്, അവൻ രാജകുമാരന്മാരുടെ തല കൊണ്ടുവന്നിരിക്കുന്നു എന്ന് അറിയിച്ചു. അവയെ പടിപ്പുരവാതിക്കൽ 2 കൂമ്പാരമായി കൂട്ടി രാവിലെ വരെ വെച്ചേക്കുവിൻ എന്ന് അവൻ കൽപ്പിച്ചു. പിറ്റന്നാൾ രാവിലെ അവൻ പുറത്തു ചെന്നു നിന്ന് സർവ്വജനത്തോടും പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ നീതിമാന്മാർ, ഞാനോ എന്റെ യജമാനന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി അവനെ കൊന്നുകളഞ്ഞു. എന്നാൽ ഇവരൊക്കെയും കൊന്നത് ആർ? ആകയാൽ യഹോവ ആഹാബ് ഗൃഹത്തെക്കുറിച്ച് അരുളി ചെയ്ത യഹോവയുടെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകയില്ല എന്ന് അറിഞ്ഞുകൊള്ളി. യഹോവ തന്റെ ദാസനായ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. അങ്ങനെ യേഹു ഇസ്രായേലിൽ ആഹാബ് ഗൃഹത്തിൽ ശേഷിച്ചവരെയൊക്കെയും അവന്റെ സകല മഹത്തുക്കളെയും ബന്ധുക്കളെയും പുരോഹിതന്മാരെയും ആരും ശേഷിക്കാതെ വണ്ണം സംഹരിച്ചു കളഞ്ഞു. പിന്നെ അവൻ പുറപ്പെട്ട് ശമര്യയിൽ ചെന്ന് വഴിയിൽ ഇടയന്മാർ റോമൻ കത്തിരിക്കുന്ന വീട്ടിനരികെ എത്തിയപ്പോൾ യേഹു യഹൂദരാജാവായ അഹസ്യാവിന്റെ സഹോദരന്മാരെ കണ്ടിട്ട് നിങ്ങൾ ആർ എന്ന് ചോദിച്ചു. ഞങ്ങൾ അഹസ്യാവിന്റെ സഹോദരന്മാർ, രാജാവിന്റെ മക്കളെയും രാജ്ഞിയുടെ മക്കളെയും അഭിവന്ദനം ചെയ്യുവാൻ പോകുകയാകുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവൻ, അവരെ ജീവനോടെ പിടിപ്പിൻ എന്ന് കൽപ്പിച്ചു. അവർ അവനെ ജീവനോടെ പിടിച്ചു. അവരെ 42 പേരെയും രോമം കത്തിരിക്കുന്ന വീട്ടിന്റെ കളത്തിങ്കൽ വെച്ച് കൊന്നു. അവരിൽ ഒരുത്തനെയും ശേഷിപ്പിച്ചില്ല. അവൻ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ എതിരേൽപ്പാൻ വരുന്ന രേഖാബിന്റെ മകനായ യോനാദാബിനെ കണ്ട് വന്ദനം ചെയ്ത് അവനോട്, എന്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നതുപോലെ നിന്റെ ഹൃദയം പരമാർത്ഥമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് യോനാദാബ് അതേ എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ കൈതരിക. അവൻ കൈകൊടുത്തു. അവൻ അവനെ തന്റെ രഥത്തിൽ കയറ്റി, നീ എന്നോടുകൂടെ വന്ന് യഹോവയെക്കുറിച്ച് എനിക്കുള്ള ശുഷ്കാന്തി കാണുക എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ അവനെ രഥത്തിൽ കയറ്റി അവർ ഓടിച്ചുപോയി. ശമര്യയിൽ എത്തിയപ്പോൾ അവൻ ശമര്യയിൽ ആഹാബിനു ശേഷിച്ചവരെയൊക്കെയും യഹോവ ഏലിയാവോട് അരുളി ചെയ്ത വചനപ്രകാരം ഒട്ടൊഴിയാതെ സംഹരിച്ചു കളഞ്ഞു. പിന്നെ യേഹു സകല ജനത്തെയും കൂട്ടി അവരോട്, ആഹാബ് ബാലിനെ അല്പമേ സേവിച്ചുള്ളൂ, യേഹുവോ അവനെ അധികം സേവിക്കും. ആകയാൽ ബാലിന്റെ സകല പ്രവാചകന്മാരെയും സകല പൂജകന്മാരെയും സകല പുരോഹിതന്മാരെയും എന്റെ അടുക്കൽ വരുത്തുവിൻ. ഒരുത്തനും വരാതിരിക്കരുത്. ഞാൻ ബാലിന് ഒരു മഹായാഗം കഴിപ്പാൻ പോകുന്നു. വരാത്തവർ ആരും ജീവനോടിരിക്കയില്ല എന്ന് കൽപ്പിച്ചു. എന്നാൽ ബാലിന്റെ പൂജകന്മാരെ നശിപ്പിക്കത്തക്കവണ്ണം യേഹു ഈ ഉപായം പ്രയോഗിച്ചു. ബാലിന് ഒരു വിശുദ്ധ സഭായോഗം ഘോഷിപ്പിൻ എന്ന് യേഹു കൽപ്പിച്ചു. അവർ അങ്ങനെ ഘോഷിച്ചു. യേഹു ഇസ്രായേൽ ദേശത്ത് എല്ലായിടവും ആളയച്ചതുകൊണ്ട് ബാലിന്റെ സകല പൂജകന്മാരും വന്നു. ഒരുത്തനും വരാതിരുന്നില്ല. അവർ ബാലിന്റെ ക്ഷേത്രത്തിൽ കൂടി ബാൽ ക്ഷേത്രം ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ തിങ്ങി നിറഞ്ഞു. അവൻ അസ്ത്രവിചാരകനോട് ബാലിന്റെ സകല പൂജകന്മാർക്കും വസ്ത്രം കൊണ്ടുവന്നു കൊടുക്ക എന്ന് കൽപ്പിച്ചു. അവൻ വസ്ത്രം കൊണ്ടുവന്നു കൊടുത്തു. പിന്നെ യേഹുവും രേഖാബിന്റെ മകനായ യോനാദാബും ബാലിന്റെ ക്ഷേത്രത്തിൽ കടന്ന് ബാലിന്റെ പൂജകന്മാരോട്, ബാലിന്റെ പൂജകന്മാർ മാത്രമല്ലാതെ യഹോവയുടെ പൂജകന്മാർ ആരും ഇവിടെ നിങ്ങളോടുകൂടെ ഇല്ലാതിരിക്കേണ്ടതിന് തിരിഞ്ഞു നോക്കുവിൻ എന്ന് കൽപ്പിച്ചു. അവർ ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളും കഴിപ്പാൻ അകത്തു ചെന്ന ശേഷം യേഹു പുറത്ത് 80 പേരെ നിർത്തി. ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന ആളുകളിൽ ഒരുത്തൻ ചാടിപ്പോയാൽ അവന്റെ ജീവന് പകരം അവനെ വിട്ടയച്ചവന്റെ ജീവനായിരിക്കും എന്ന് കൽപ്പിച്ചു. ഹോമയാഗം കഴിച്ചു തീർന്നപ്പോൾ യേഹു അകമ്പടികളോടും പടനായകന്മാരോടും, അകത്തുകടന്ന് അവരെ കൊല്ലുവിൻ, ഒരുത്തനും പുറത്തു പോകരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ വാളിന്റെ വായ്തലയാൽ അവരെ കൊന്നു. അകമ്പടികളും പടനായകന്മാരും അവരെ പുറത്ത് എറിഞ്ഞുകളഞ്ഞു. ബാൽ ക്ഷേത്രത്തിന്റെ നഗരത്തിൽ ചെന്ന് ബാൽ ക്ഷേത്രത്തിലെ സ്തംഭ വിഗ്രഹങ്ങളെ പുറത്തുകൊണ്ടുവന്ന് ചുട്ടുകളഞ്ഞു. അവർ ബാൽ സ്തംഭത്തെ തകർത്തു.
ബാൽ ക്ഷേത്രത്തെ ഇടിച്ച് അതിനെ മറപ്പുരയാക്കി തീർത്തു. അത് ഇന്നുവരെ അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇങ്ങനെ യേഹു ബാലിനെ ഇസ്രായേലിൽ നിന്നും നശിപ്പിച്ചു കളഞ്ഞു. എങ്കിലും ബേതേലിലും ദാനിലും ഉണ്ടായിരുന്ന പൊൻകാളക്കുട്ടികളെ കൊണ്ട് ഇസ്രായേലിനെ പാപം ചെയ്യുമാറാക്കിയ നെബാത്തിന്റെ മകനായ യെരോബയാമിന്റെ പാപങ്ങളെ യേഹു വിട്ടുമാറിയില്ല. യഹോവ യേഹുവിനോട്, എനിക്ക് ഇഷ്ടമുള്ളത് നീ നല്ലവണ്ണം അനുഷ്ഠിച്ചതുകൊണ്ടും എന്റെ ഹിതപ്രകാരമൊക്കെയും ആഹാബ് ഗൃഹത്തോട് ചെയ്തതുകൊണ്ടും നിന്റെ പുത്രന്മാർ ഇസ്രായേലിന്റെ രാജാസനത്തിൽ നാലാം തലമുറ വരെ ഇരിക്കും എന്ന് അരുളി ചെയ്തു. എങ്കിലും യേഹു ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ന്യായപ്രമാണ പ്രകാരം പൂർണ്ണ മനസ്സോടെ നടക്കുന്നതിന് ജാഗ്രത കാണിച്ചില്ല. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച യെരോബയാമിന്റെ പാപങ്ങളെ അവൻ വിട്ടുമാറിയതുമില്ല. ആ കാലത്ത് യഹോവ ഇസ്രായേലിനെ കുറച്ചു കളവാൻ തുടങ്ങി. ഹസായേൽ ഇസ്രായേലിന്റെ അതിരുകളിലൊക്കെയും അവരെ തോൽപ്പിച്ചു. അവൻ യോർദാന് കിഴക്ക് ഗാദ്യാർ, രുബേന്യാർ, മനശ്ശേയർ എന്നിവരുടെ ദേശമായ ഗിലേയാദ് മുഴുവനും ജയിച്ചടക്കി അർണോൻ തോട്ടിനരികെയുള്ള അരോവേർ മുതൽ ഗിലേയാദും ബാശാനു തന്നെ. യേഹുവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവന്റെ സകല പരാക്രമ പ്രവർത്തികളും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യേഹു തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ ശമര്യയിൽ അടക്കം ചെയ്തു. അവന്റെ മകനായ യഹോവാഹാസ് അവന് പകരം രാജാവായി. യേഹു ശമര്യയിൽ ഇസ്രായേലിനെ വാണകാലം 28 സംവത്സരമായിരുന്നു. അധ്യായം 11. അഹസ്യാവിന്റെ അമ്മയായ അഥല്യ തന്റെ മകൻ മരിച്ചുപോയി എന്ന് കണ്ടപ്പോൾ എഴുന്നേറ്റ് രാജസന്തതിയെയൊക്കെയും നശിപ്പിച്ചു. എന്നാൽ യോരാം രാജാവിന്റെ മകളും അഹസ്യാവിന്റെ സഹോദരിയുമായ യഹോശേബ കൊല്ലപ്പെടുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യാവിന്റെ മകനായ യോവാശിനെ മോഷ്ടിച്ചെടുത്ത് അവനെയും അവന്റെ ധാത്രിയെയും അഥല്യ കാണാതെ ഒരു ശയനഗൃഹത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു. അതുകൊണ്ട് അവനെ കൊല്ലുവാൻ ഇടയായില്ല. അവനെ അവളോടുകൂടെ 6 സംവത്സരം യഹോവയുടെ ആലയത്തിൽ ഒളിപ്പിച്ചിരുന്നു. എന്നാൽ അഥല്യ ദേശം വാണു. 7-ാം ആണ്ടിൽ യഹോയാദ ആളയച്ച് കാര്യരുടെയും അകമ്പടികളുടെയും ശതാധിപന്മാരെ വിളിപ്പിച്ച് തന്റെ അടുക്കൽ യഹോവയുടെ ആലയത്തിൽ വരുത്തി അവരോട് സഖ്യത ചെയ്തു. അവൻ അവരെ കൊണ്ട് യഹോവയുടെ ആലയത്തിൽ വെച്ച് സത്യം ചെയ്യിച്ചിട്ട് അവർക്ക് രാജകുമാരനെ കാണിച്ച് അവരോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യമാവിത്, ശബ്ബത്തിൽ തവണ മാറി വരുന്ന ദിനങ്ങളിൽ 1/3 രാജധാനിക്കും 1/3 സൂർപടിവാതിൽക്കലും 1/3 അകമ്പടികളുടെ സ്ഥലത്തിന്റെ പിൻപുറത്തുള്ള പടിവാതിൽക്കലും കാവൽ നിൽക്കണം. ഇങ്ങനെ നിങ്ങൾ അരമനയ്ക്ക് കിടന്നുപോലെ കാവലായിരിക്കണം. ശബ്ബത്തിൽ തവണ മാറിപ്പോകുന്ന നിങ്ങളിൽ 2 കൂട്ടങ്ങൾ രാജാവിന്റെ അടുക്കൽ യഹോവയുടെ ആലയത്തിൽ കാവലായിരിക്കണം. നിങ്ങൾ എല്ലാവരും താന്താന്റെ ആയുധം ധരിച്ച് രാജാവിന്റെ ചുറ്റും നിൽക്കണം. അണിക്കകത്ത് കടക്കുന്നവനെ കൊന്നുകളയണം. രാജാവ് പോകുകയും വരികയും ചെയ്യുമ്പോഴൊക്കെയും നിങ്ങൾ അവനോടുകൂടെ ഉണ്ടായിരിക്കണം. യഹോയാദ പുരോഹിതൻ കൽപ്പിച്ചതുപോലെയൊക്കെയും ശതാധിപന്മാർ ചെയ്തു. അവർ ശബ്ബത്തിന്റെ തവണ മാറി വരുന്നവരിലും ശബ്ബത്തിൽ തവണ മാറി പോകുന്നവരിലും താന്താന്റെ ആളുകളെ യഹോയാദ പുരോഹിതന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. പുരോഹിതൻ ദാവീദ് രാജാവിന്റെ വകയായി യഹോവയുടെ ആലയത്തിൽ ഉണ്ടായിരുന്ന കുന്തങ്ങളും പരിചകളും ശതാധിപന്മാർക്ക് കൊടുത്തു. അകമ്പടികളൊക്കെയും കയ്യിൽ ആയുധവുമായി ആലയത്തിന്റെ വലത്തുവശം മുതൽ ഇടത്തുവശം വരെ യാഗപീഠത്തിനും ആലയത്തിനും നേരെ രാജാവിന്റെ ചുറ്റും നിന്നു. അവൻ രാജകുമാരനെ പുറത്തുകൊണ്ടുവന്ന് കിരീടം ധരിപ്പിച്ചു. സാക്ഷ്യപുസ്തകവും അവന് കൊടുത്തു. ഇങ്ങനെ അവർ അവനെ രാജാവാക്കി അഭിഷേകം ചെയ്തിട്ട് കൈകൊട്ടി രാജാവെ ജയ ജയ എന്ന് ആർത്തു. അഥല്യ അകമ്പടികളുടെയും ജനത്തിന്റെയും ആരവം കേട്ട് യഹോവയുടെ ആലയത്തിൽ ജനത്തിന്റെ അടുക്കൽ വന്നു. ആചാരപ്രകാരം തൂണിന്റെ അരികെ രാജാവും രാജാവിന്റെ അടുക്കൽ പ്രഭുക്കന്മാരും കാഹളക്കാരും നിൽക്കുന്നതും ദേശത്തെ ജനം ഉല്ലസിച്ചു കാഹളമൂതുന്നതും കണ്ടിട്ട് അഥല്യ വസ്ത്രം കീറി ദ്രോഹം ദ്രോഹം എന്ന് പറഞ്ഞു. അപ്പോൾ യഹോയാദ പുരോഹിതൻ പടനായകന്മാരായ ശതാധിപന്മാർക്ക് കൽപ്പന കൊടുത്തു, അവളെ അണികളിൽ കൂടി പുറത്തു കൊണ്ടുപോകുവിൻ, അവളെ അനുഗമിക്കുന്നവനെ വാൾകൊണ്ട് കൊല്ലുവിൻ എന്ന് അവരോട് പറഞ്ഞു. യഹോവയുടെ ആലയത്തിൽ വെച്ച് അവളെ കൊല്ലരുത് എന്ന് പുരോഹിതൻ കൽപ്പിച്ചിരുന്നു. അവർ അവൾക്ക് വഴിയുണ്ടാക്കി കൊടുത്തു. അവൾ
കുതിരവാതിൽ വഴിയായി രാജധാനിയിലെത്തിയപ്പോൾ അവളെ അവിടെ വെച്ച് കൊന്നുകളഞ്ഞു. അനന്തരം അവർ യഹോവയുടെ ജനമായിരിക്കുമെന്ന് യഹോയാദ യഹോവയ്ക്കും രാജാവിനും ജനത്തിനും മധ്യേയും രാജാവിനും ജനത്തിനും മധ്യേയും നിയമം ചെയ്തു. പിന്നെ ദേശത്തെ ജനമൊക്കെയും ബാൽ ക്ഷേത്രത്തിൽ ചെന്ന് അത് ഇടിച്ച് അവന്റെ ബലിപീഠങ്ങളും വിഗ്രഹങ്ങളും അശേഷം ഉടച്ചുകളഞ്ഞു. ബാലിന്റെ പുരോഹിതനായ മഥാനെ ബലിപീഠങ്ങളുടെ മുമ്പിൽ വെച്ച് കൊന്നുകളഞ്ഞു. പുരോഹിതൻ യഹോവയുടെ ആലയത്തിൽ കാര്യവിചാരകന്മാരെയും നിയമിച്ചു. അവൻ ശതാധിപന്മാരെയും കാര്യരെയും അകമ്പടികളെയും ദേശത്തെ സകല ജനത്തെയും വിളിച്ചുകൂട്ടി രാജാവിനെ യഹോവയുടെ ആലയത്തിൽ നിന്ന് ഇറക്കി അകമ്പടികളുടെ പടിവാതിൽ വഴിയായി രാജധാനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ രാജാസനം പ്രാപിച്ചു. ദേശത്തിലെ സകല ജനവും സന്തോഷിച്ചു. നഗരം സ്വസ്ഥമായിരുന്നു. അഥല്യയെ അവർ രാജധാനിക്കരികിൽ വെച്ച് വാൾകൊണ്ട് കൊന്നുകളഞ്ഞു. യഹോവാഷ് രാജാവായപ്പോൾ അവന് 7 വയസ്സായിരുന്നു. അധ്യായം 12. യേഹുവിന്റെ 7-ാം ആണ്ടിൽ യഹോവാഷ് വാഴ്ച തുടങ്ങി. അവൻ യെരുശലേമിൽ 40 സംവത്സരം വാണു. ബേർ ഷേബക്കാരത്തിയായ അവന്റെ അമ്മയ്ക്ക് സിബ്യ എന്നു പേർ. യഹോയാദ പുരോഹിതൻ യഹോവാഷിനെ ഉപദേശിച്ചു പോന്ന കാലത്തൊക്കെയും അവൻ യഹോവയ്ക്ക് ഇഷ്ടമായുള്ളത് ചെയ്തു. എങ്കിലും പൂജാഗിരികൾക്കു നീക്കം വന്നില്ല. ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചും ധൂപം കാട്ടിയും പോന്നു. യഹോവാഷ് പുരോഹിതന്മാരോട്, യഹോവയുടെ ആലയത്തിൽ നിവേദിതമായി പിരിഞ്ഞുകിട്ടുന്ന ദ്രവ്യമൊക്കെയും ഓരോ ആളെ മതിച്ച വിലയും യഹോവയുടെ ആലയത്തിൽ ഓരോരുത്തൻ കൊണ്ടുവരുന്ന സ്വമേധ ദാനമായ ദ്രവ്യമൊക്കെയും ഓരോ പുരോഹിതനും താന്താന്റെ പരിചയക്കാരോട് വാങ്ങി ആലയത്തിന്റെ അറ്റകുറ്റം കാണുന്നിടത്തൊക്കെയും അറ്റകുറ്റം തീർക്കണം എന്ന് കൽപ്പിച്ചു. എന്നാൽ യഹോവാഷ് രാജാവിന്റെ 23-ാം ആണ്ടിൽ പുരോഹിതന്മാർ ആലയത്തിന്റെ അറ്റകുറ്റം തീർത്തിട്ടില്ലായിരുന്നു. ആകയാൽ യഹോവാഷ് രാജാവ് യഹോയാദ പുരോഹിതനെയും ശേഷം പുരോഹിതന്മാരെയും വരുത്തി അവരോട്, നിങ്ങൾ ആലയത്തിന്റെ അറ്റകുറ്റം തീർക്കാതിരിക്കുന്നത് എന്ത്? ഇനി നിങ്ങൾ നിങ്ങളുടെ പരിചയക്കാരോട് ദ്രവ്യം വാങ്ങാതെ ആലയത്തിന്റെ അറ്റകുറ്റം തീർക്കേണ്ടതിന് അത് കൊടുപ്പിൻ എന്ന് പറഞ്ഞു. അങ്ങനെ പുരോഹിതന്മാർ തങ്ങൾ മേലാൽ ജനത്തോടും ദ്രവ്യം വാങ്ങാതിരിപ്പാനും ആലയത്തിന്റെ അറ്റകുറ്റം തീർക്കാതിരിപ്പാനും സമ്മതിച്ചു. അപ്പോൾ യഹോയാദ പുരോഹിതൻ ഒരു പെട്ടകമെടുത്ത് അതിന്റെ മൂടിയിൽ ഒരു ദ്വാരമുണ്ടാക്കി യാഗപീഠത്തിനരികെ യഹോവയുടെ ആലയത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ വലത്തുഭാഗത്ത് വെച്ചു. വാതിൽ കാക്കുന്ന പുരോഹിതന്മാർ യഹോവയുടെ ആലയത്തിലേക്ക് വരുന്ന ദ്രവ്യമൊക്കെയും അതിലിടും. പെട്ടകത്തിൽ ദ്രവ്യം വളരെയായി എന്നു കാണുമ്പോൾ രാജാവിന്റെ രായസക്കാരനും മഹാപുരോഹിതനും കൂടെ ചെന്ന് യഹോവയുടെ ആലയത്തിൽ കണ്ട ദ്രവ്യം എണ്ണി സഞ്ചികളിൽ കെട്ടും. അവർ ദ്രവ്യം യഹോവയുടെ ആലയത്തിന്റെ പണി നടത്തുന്ന വിചാരകന്മാരുടെ പക്കൽ തൂക്കിക്കൊടുക്കും. അവർ അത് യഹോവയുടെ ആലയത്തിൽ പണി ചെയ്യുന്ന ആശാരിമാർക്കും ശില്പികൾക്കും കൽപ്പണിക്കാർക്കും കല്ലുവെട്ടുകാർക്കും യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ വേണ്ടുന്ന മരവും ചെത്തിയ കല്ലും വാങ്ങുന്നതിനും ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ വേണ്ടുന്ന ചെലവൊക്കെയും കഴിക്കുന്നതിനും കൊടുക്കും. യഹോവയുടെ ആലയത്തിൽ പിരിഞ്ഞുകിട്ടിയ ദ്രവ്യം കൊണ്ട് വെള്ളിക്കിണ്ണം, കത്രിക, കലം, കാഹളം എന്നിങ്ങനെ പൊന്നും വെള്ളിയും കൊണ്ടുള്ള യാതൊരു ഉപകരണങ്ങളും അവർ യഹോവയുടെ ആലയം വകയ്ക്ക് ഉണ്ടാക്കാതെ പണി ചെയ്യുന്നവർക്ക് മാത്രം അത് കൊടുക്കും. അങ്ങനെ യഹോവയുടെ ആലയത്തിന് അറ്റകുറ്റം തീർക്കും. എന്നാൽ പണി ചെയ്യുന്നവർക്ക് കൊടുക്കേണ്ടതിന് ദ്രവ്യം ഏറ്റുവാങ്ങിയവരോട് അവർ കണക്കു ചോദിച്ചില്ല. വിശ്വാസത്തിന്മേലായിരുന്നു അവർ പ്രവർത്തിച്ചു പോന്നത്. അകൃത്യയാഗത്തിന്റെ ദ്രവ്യവും പാപയാഗത്തിന്റെ ദ്രവ്യവും യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവന്നില്ല. അത് പുരോഹിതന്മാർക്കുള്ളതായിരുന്നു. ആ കാലത്ത് അരാം രാജാവായ ഹസായേൽ പുറപ്പെട്ട് ഗത്തിനെ യുദ്ധം ചെയ്തു പിടിച്ചു. ഹസായേൽ യെരുശലേമിന്റെ നേരെയും വരേണ്ടതിന് ദൃഷ്ടിവെച്ചാറേ യഹൂദ രാജാവായ യഹോവാഷ് തന്റെ പിതാക്കന്മാരായ യഹോഷാഫാത്ത്, യഹോരാം, അഹസ്യാവ് എന്നീ യഹൂദ രാജാക്കന്മാർ നിവേദിച്ചിരുന്ന സകല നിവേദിത വസ്തുക്കളും താൻ നിവേദിച്ചിരുന്ന വസ്തുക്കളും യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിലും രാജധാനിയിലുമുള്ള പൊന്നൊക്കെയും എടുത്ത് അരാം രാജാവായ ഹസായേലിന് കൊടുത്തു. അങ്ങനെ അവൻ യെരുശലേമിനെ വിട്ടുപോയി. യോവാഷിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യോവാഷിന്റെ ഭൃത്യന്മാർ മത്സരിച്ച് കൂട്ടുകെട്ടുണ്ടാക്കി സില്ലായിലേക്ക് പോകുന്ന വഴിക്കലുള്ള മില്ലോ ഗൃഹത്തിൽ വെച്ച് അവനെ കൊന്നു. ഷിമേയത്തിന്റെ മകനായ യോസാഖാർ, ഷോമോറിന്റെ മകനായ യഹോസാബാദ് എന്നീ ഭൃത്യന്മാരായിരുന്നു അവനെ വെട്ടിക്കൊന്നത്. ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരോടുകൂടെ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ അമസ്യാവ് അവന് പകരം രാജാവായി തീർന്നു. അധ്യായം 13.
യഹൂദ രാജാവായ അഹസ്യാവിന്റെ മകനായ യോവാഷിന്റെ 23-ാം ആണ്ടിൽ യേഹുവിന്റെ മകനായ യഹോവാഹാസ് ഇസ്രായേലിന്റെ രാജാവായി ശമര്യയിൽ 17 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളെ വിട്ടുമാറാതെ അവയിൽ തന്നെ നടന്നു. ആകയാൽ യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. അവൻ അവരെ ആരാം രാജാവായ ഹസായേലിന്റെ കയ്യിലും ഹസായേലിന്റെ മകനായ ബെൻ ഹദദിന്റെ കയ്യിലും നിരന്തരം വിട്ടുകൊടുത്തു. എന്നാൽ യഹോവാഹാസ് യഹോവയോട് കൃപയ്ക്കായി അപേക്ഷിച്ചു. ആരാം രാജാവ് ഇസ്രായേലിനെ ഞെരുക്കിയ ഞെരുക്കം യഹോവ കണ്ടിട്ട് അവന്റെ അപേക്ഷ കേട്ടു. യഹോവ ഇസ്രായേലിന് ഒരു രക്ഷകനെ കൊടുത്തതുകൊണ്ട് അവർ അരാമ്യരുടെ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി. ഇസ്രായേൽ മക്കൾ പണ്ടത്തെ പോലെ തങ്ങളുടെ കൂടാരങ്ങളിൽ വസിപ്പാൻ സംഗതി വന്നു. എങ്കിലും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച യൊരോബെയാം ഗൃഹത്തിന്റെ പാപങ്ങളെ അവർ വിട്ടുമാറാതെ അവയിൽ തന്നെ നടന്നു. അശേരാ പ്രതിഷ്ഠയ്ക്ക് ശമര്യയിൽ നീക്കം വന്നില്ല. അവൻ യഹോവാസിന് 50 കുതിരച്ചേകവരെയും 10 രഥങ്ങളെയും 10,000 കാലാളുകളെയും അല്ലാതെ മറ്റു യാതൊരു പടജ്ജനത്തെയും ശേഷിപ്പിച്ചില്ല. ആരാം രാജാവ് അവരെ നശിപ്പിച്ച് മെതിക്കളത്തിലെ പൊടി പോലെ ആക്കിയിരുന്നു. യഹോവാഹാസിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവന്റെ പരാക്രമ പ്രവൃത്തിയും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യഹോവാഹാസ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്രപ്രാപിച്ചു. അവനെ ശമര്യയിൽ അടക്കം ചെയ്തു. അവന്റെ മകനായ യോവാസ് അവന് പകരം രാജാവായി. യഹൂദ രാജാവായ യോവാഷിന്റെ 37-ാം ആണ്ടിൽ യഹോവാഹാസിന്റെ മകനായ യോവാസ് ഇസ്രായേലിന് രാജാവായി ശമര്യയിൽ 11 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ സകല പാപങ്ങളെയും അവൻ വിട്ടുമാറാതെ അവയിൽ തന്നെ നടന്നു. യോവാഷിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാവായ അമസ്യാവോട് യുദ്ധത്തിൽ കാണിച്ച പരാക്രമവും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യോവാസ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്രപ്രാപിച്ചു. യൊരോബെയാം സിംഹാസനം കയറി. യോവാഷിനെ സമര്യയിൽ ഇസ്രായേൽ രാജാക്കന്മാരോടുകൂടെ അടക്കം ചെയ്തു. ആ കാലത്ത് എലീശ മരണഹേതുകമായ രോഗം പിടിച്ചു കിടന്നു. അപ്പോൾ ഇസ്രായേൽ രാജാവായ യോവാസ് അവന്റെ അടുക്കൽ ചെന്ന് അവന്റെ മുഖത്തിനു മീതെ കുനിഞ്ഞു കരഞ്ഞു, "എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളുമായുള്ളോവേ" എന്ന് പറഞ്ഞു. എലീശ അവനോട് "അമ്പും വില്ലും എടുക്ക" എന്ന് പറഞ്ഞു. അവൻ അമ്പും വില്ലും എടുത്തു. അപ്പോൾ അവൻ ഇസ്രായേൽ രാജാവിനോട് "നിന്റെ കൈ വില്ലിന്മേൽ വയ്ക്ക" എന്ന് പറഞ്ഞു. അവൻ കൈവച്ചപ്പോൾ എലീശ തന്റെ കൈ രാജാവിന്റെ കൈമേൽ വെച്ചു. "കിഴക്കേ കിളിവാതിൽ തുറക്ക" എന്ന് അവൻ പറഞ്ഞു. അവൻ അത് തുറന്നപ്പോൾ "എയ്ക" എന്ന് എലീശ പറഞ്ഞു. "എയ്താറേ" അവൻ. "അത് യഹോവയുടെ ജയാസ്ത്രം, അരാമ്യർക്ക് നേരെയുള്ള ജയാസ്ത്രം തന്നെ. നീ അഫേക്കിൽ വെച്ച് അരാമ്യരെ തോൽപ്പിച്ച് അശേഷം സംഹരിക്കും" എന്ന് പറഞ്ഞു. "അമ്പ് എടുക്ക" എന്ന് അവൻ പറഞ്ഞു. അവൻ എടുത്തു. "നിലത്തടിക്ക" എന്ന് അവൻ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു. അവൻ 3 പ്രാവശ്യം അടിച്ചു നിർത്തി. അപ്പോൾ ദൈവപുരുഷൻ അവനോട് കോപിച്ചു, "നീ 5-6 പ്രാവശ്യം അടിക്കേണ്ടിയിരുന്നു. എന്നാൽ നീ അരാമ്യരെ തോൽപ്പിച്ച് അശേഷം സംഹരിക്കുമായിരുന്നു. ഇപ്പോഴോ നീ അരാമ്യരെ 3 പ്രാവശ്യം മാത്രം തോൽപ്പിക്കും" എന്ന് പറഞ്ഞു. എന്നാൽ എലീശ മരിച്ചു. അവർ അവനെ അടക്കം ചെയ്തു. പിറ്റേ ആണ്ടിൽ മോവാബ്യരുടെ പടക്കൂട്ടങ്ങൾ ദേശത്തെ ആക്രമിച്ചു. ചിലർ ഒരു മനുഷ്യനെ അടക്കം ചെയ്യുമ്പോൾ ഒരു പടക്കൂട്ടത്തെ കണ്ടിട്ട് അയാളെ എലീശാവിന്റെ കല്ലറയിലിട്ടു. അവൻ അതിൽ വീണ് എലീശായുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവിച്ചു കാലൊന്നി എഴുന്നേറ്റു. എന്നാൽ യഹോവാഹാസിന്റെ കാലത്തൊക്കെയും അരാമ്യ രാജാവായ ഹസായേൽ ഇസ്രായേലിനെ ഞെരുക്കിക്കൊണ്ടിരുന്നു. യഹോവയ്ക്ക് അവരോട് കരുണയും മനസ്സലിവും തോന്നി. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരോടുള്ള തന്റെ നിയമം നിമിത്തം അവൻ അവരെ കടാക്ഷിച്ചു. അവരെ നശിപ്പിപ്പാൻ അവന് മനസ്സായില്ല. ഇതുവരെ തന്റെ സമ്മുഖത്തു നിന്ന് അവരെ തള്ളിക്കളഞ്ഞുമില്ല. അരാം രാജാവായ അസായേൽ മരിച്ചപ്പോൾ അവന്റെ മകനായ ബെൻ ഹദദ് അവന് പകരം രാജാവായി. യഹോവാഹാസിന്റെ മകനായ യഹോവാഷ് തന്റെ അപ്പനായ യഹോവാഹാസിനോട് അസായേൽ യുദ്ധത്തിൽ പിടിച്ചിരുന്ന പട്ടണങ്ങളെ അവന്റെ മകനായ ബെൻ ഹദദിനോട് തിരികെ പിടിച്ചു. 3 പ്രാവശ്യം യോവാഷ് അവനെ തോൽപ്പിക്കുകയും ഇസ്രായേലിന്റെ പട്ടണങ്ങളെ വീണ്ടുകൊള്ളുകയും ചെയ്തു. 14. ഇസ്രായേൽ രാജാവായ യഹോവാഹാസിന്റെ മകനായ യോവാഷിന്റെ 2-ാം ആണ്ടിൽ യഹൂദ രാജാവായ യോവാഷിന്റെ മകൻ അമസ്യാവ് രാജാവായി. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ
അവന് 25 വയസ്സായിരുന്നു. അവൻ യെരുശലേമിൽ 29 സംവത്സരം വാണു. യെരുശലേംകാരത്തിയായ അവന്റെ അമ്മയ്ക്ക് യഹോവദ്ദാൻ എന്നുപേർ. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. തന്റെ പിതാവായ ദാവീദ് എന്ന പോലെ അല്ലതാനും തന്റെ അപ്പനായ യോവാസ് ചെയ്തതുപോലെയൊക്കെയും അവൻ ചെയ്തു. എങ്കിലും പൂജാഗിരികൾക്കു നീക്കം വന്നില്ല. ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചും ധൂപം കാട്ടിയും പോന്നു. രാജ്യത്വം അവന് സ്ഥിരമായപ്പോൾ തന്റെ അപ്പനായ രാജാവിനെ കൊന്ന ഭൃത്യന്മാരെ അവൻ കൊന്നുകളഞ്ഞു. എന്നാൽ പുത്രന്മാർക്ക് പകരം പിതാക്കന്മാരും പിതാക്കന്മാർക്ക് പകരം പുത്രന്മാരും മരണശിക്ഷ അനുഭവിക്കരുത്. താൻ താന്റെ പാപത്തിന് താൻ താൻ മരണശിക്ഷ അനുഭവിക്കണം എന്ന് യഹോവ കൽപ്പിച്ചതായി മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അനുസരിച്ച് അവൻ ആ കൊലപാതകന്മാരുടെ മക്കളെ കൊല്ലാതിരുന്നു. അവൻ ഉപ്പുതാഴ്വരയിൽ വെച്ച് യദോമ്യരിൽ 10,000 പേരെ കൊന്നു. സേലയെ യുദ്ധം ചെയ്ത് പിടിച്ച് അതിന് യോക്തേയേൽ എന്നു പേർ വിളിച്ചു. അത് ഇന്നേ വരെയും പറഞ്ഞു വരുന്നു. ആ കാലത്ത് അമസ്യാവ് യേഹുവിന്റെ മകനായ യഹോവാഹാസിന്റെ മകൻ യഹോവാഷ് എന്ന ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. വരിക, നാം തമ്മിൽ ഒന്ന് നോക്കുക എന്ന് പറയിച്ചു. അതിന് ഇസ്രായേൽ രാജാവായ യഹോവാഷ് യഹൂദ രാജാവായ അമസ്യാവിന് മറുപടി പറഞ്ഞയച്ചത്, ലെബാനോനിലെ മുൾപടർപ്പ് ലെബാനോനിലെ ദേവദാരുവോട് നിന്റെ മകളെ എന്റെ മകന് ഭാര്യയായി തരിക എന്ന് ആളയച്ചു പറയിച്ചു. എന്നാൽ ലെബാനോനിലെ ഒരു കാട്ടുമൃഗം കടന്നുപോകയിൽ മുൾപടർപ്പിനെ ചവിട്ടിക്കളഞ്ഞു. ഇദോമ്യരെ തോൽപ്പിച്ചതുകൊണ്ട് നീ നിഗളിച്ചിരിക്കുന്നു. പ്രശംസിച്ചുകൊണ്ട് നിന്റെ വീട്ടിലിരുന്നു കൊള്ളുക. നീയും നിന്നോടുകൂടെ യഹൂദായും വീഴുവാൻ തക്കവണ്ണം അനർത്ഥത്തിൽ ചെന്നു ചാടുന്നത് എന്തിന്? എന്നാൽ അമസ്യാവ് കേട്ടില്ല. ആകയാൽ ഇസ്രായേൽ രാജാവായ യഹോവാഷ് പുറപ്പെട്ടു ചെന്ന് യഹൂദായ്ക്കുള്ള ബേത് ഷെമേശിൽ വെച്ച് അവനും യഹൂദ രാജാവായ അമസ്യാവും തമ്മിൽ നേരിട്ടു. യഹൂദ ഇസ്രായേലിനോട് തോറ്റ് ഓരോരുത്തൻ താൻ താന്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി. അഹസ്യാവിന്റെ മകനായ യഹോവാഷിന്റെ മകൻ അമസ്യാവ് എന്ന യഹൂദ രാജാവിനെ ഇസ്രായേൽ രാജാവായ യഹോവാഷ് ബേത് ഷെമേശിൽ വെച്ച് പിടിച്ചിട്ട് യെരുശലേമിലേക്ക് വന്നു. യെരുശലേമിന്റെ മതിൽ എഫ്രയീം പടിവാതിൽ മുതൽ കോൺ പടിവാതിൽ വരെ 400 മുഴം ഇടിച്ചു കളഞ്ഞു. അവൻ യഹോവയുടെ ആലയത്തിലും രാജധാനിയിലും ഭണ്ഡാരത്തിലും കണ്ട പൊന്നും വെള്ളിയുമൊക്കെയും സകല ഉപകരണങ്ങളും എടുത്ത് ജാമ്യക്കാരെയും പിടിച്ചുകൊണ്ട് ശമര്യയിലേക്ക് മടങ്ങിപ്പോയി. യഹോവാസ് ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ പരാക്രമ പ്രവൃത്തികളും അവൻ യഹൂദ രാജാവായ അമസ്യാവോട് യുദ്ധം ചെയ്തതും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. പിന്നെ യഹോവാസ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്രപ്രാപിച്ചു. അവനെ ശമര്യയിൽ ഇസ്രായേൽ രാജാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു. അവന്റെ മകനായ യൊരോബെയാം അവനു പകരം രാജാവായി. ഇസ്രായേൽ രാജാവായ യഹോവാഹാസിന്റെ മകനായ യഹോവാസിന്റെ മരണശേഷം യഹൂദ രാജാവായ യോവാഷിന്റെ മകൻ അമസ്യാവ് 15 സംവത്സരം ജീവിച്ചിരുന്നു. അമസ്യാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യെരുശലേമിൽ അവന് വിരോധമായി ഒരു കൂട്ടുകെട്ടുണ്ടായിട്ട് അവൻ ലാഖീഷിലേക്ക് ഓടിപ്പോയി. എന്നാൽ അവൻ അവന്റെ പിന്നാലെ ലാഖീഷിലേക്ക് ആളയച്ച് അവിടെ വെച്ച് അവനെ കൊന്നുകളഞ്ഞു. അവനെ കുതിരപ്പുറത്ത് വെച്ച് കൊണ്ടുവന്ന് യെരുശലേമിൽ ദാവീദിന്റെ നഗരത്തിൽ തന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു. യഹൂദജനമൊക്കെയും 16 വയസ്സ് പ്രായമുള്ള അസര്യാവെ കൊണ്ടുവന്ന് അവന്റെ അപ്പനായ അമസ്യാവിനു പകരം രാജാവാക്കി. രാജാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്രപ്രാപിച്ച ശേഷം ഏലത്ത് പണിതതും അതിനെ യഹൂദയ്ക്ക് വീണ്ടും കൊണ്ടതും ഇവൻ തന്നെ. യഹൂദ രാജാവായ യോവാഷിന്റെ മകൻ അമസ്യാവിന്റെ 15 ആണ്ടിൽ ഇസ്രായേൽ രാജാവായ യോവാഷിന്റെ മകൻ യൊരോബെയാം രാജാവായി ശമര്യയിൽ 41 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളൊന്നും വിട്ടുമാറിയില്ല. ഗത്ത് ഹേഫാർക്കാരനായ അമിതായിയുടെ മകനായ യോനാ പ്രവാചകൻ എന്ന തന്റെ ദാസൻ മുഖാന്തരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്ത വചനപ്രകാരം അവൻ ഹമാത്തിന്റെ അതിർ മുതൽ അരാബായിലെ കടൽ വരെ ഇസ്രായേലിന്റെ ദേശത്തെ വീണ്ടും സ്വാധീനമാക്കി. ഇസ്രായേലിന്റെ കഷ്ടത എത്രയും കഠിനം, സ്വതന്ത്രനോ അസ്വതന്ത്രനോ ഇല്ല, ഇസ്രായേലിന് സഹായം ചെയ്യുന്നവനുമില്ല എന്ന് യഹോവ കണ്ടിട്ട് ഇസ്രായേലിന്റെ പേർ ആകാശത്തിനു കീഴിൽ നിന്ന് മായ്ച്ചു കളയും എന്ന് യഹോവ അരുളി ചെയ്യാതെ
യോവാശിന്റെ മകനായ യോരോബയാം മുഖാന്തരം അവരെ രക്ഷിച്ചു. യോരോബയാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവൻ യുദ്ധം ചെയ്തതും യഹൂദായ്ക്കുണ്ടായിരുന്ന ദമ്മേശക്കും ഹമാത്തും ഇസ്രായേലിന് വീണ്ടുകൊണ്ടതിൽ അവൻ കാണിച്ച പരാക്രമവും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യോരോബയാം ഇസ്രായേൽ രാജാക്കന്മാരായ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്രപ്രാപിച്ചു. അവന്റെ മകനായ സെഖര്യാവ് അവന് പകരം രാജാവായി. അധ്യായം 15. ഇസ്രായേൽ രാജാവായ യോരോബയാമിന്റെ 27 ആണ്ടിൽ യഹൂദ രാജാവായ അമസ്യാവിന്റെ മകൻ അസര്യാവ് രാജാവായി. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 16 വയസ്സായിരുന്നു. അവൻ 52 സംവത്സരം യെരുശലേമിൽ വാണു. യെരുശലേംകാരത്തിയായ അവന്റെ അമ്മയ്ക്ക് യൊഖേല്യ എന്നു പേർ. അവൻ തന്റെ അപ്പനായ അമസ്യാവ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല. ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചും ധൂപം കാട്ടിയും പോന്നു. എന്നാൽ യഹോവ ഈ രാജാവിനെ ബാധിച്ചു. അവൻ ജീവപര്യന്തം കുഷ്ഠരോഗിയായി ഒരു പ്രത്യേക ശാലയിൽ പാർത്തിരുന്നു. രാജകുമാരനായ യോഥാം രാജധാനിക്ക് വിചാരകനായി ദേശത്തെ ജനത്തിന് ന്യായപാലനം ചെയ്തു. അസര്യാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അസര്യാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്രപ്രാപിച്ചു. അവർ അവനെ ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു. അവന്റെ മകനായ യോഥാം അവന് പകരം രാജാവായി. യഹൂദ രാജാവായ അസര്യാവിന്റെ 38 ആണ്ടിൽ യോരോബയാമിന്റെ മകനായ സെഖര്യാവ് ഇസ്രായേലിന് രാജാവായി ശമര്യയിൽ 6 വാണു. അവൻ തന്റെ പിതാക്കന്മാരെ പോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യെരോബയാമിന്റെ പാപങ്ങളെ വിട്ടുമാറിയില്ല. യാബേശിന്റെ മകനായ ഷല്ലും അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി. ജനത്തിന്റെ മുമ്പിൽ വെച്ച് അവനെ വെട്ടിക്കൊന്ന് അവന് പകരം രാജാവായി. സെഖര്യാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യഹോവ യേഹുവോട്, നിന്റെ പുത്രന്മാർ 4 തലമുറ വരെ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്ന് അരുളി ചെയ്ത വചനം ഇതാകുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു. യഹൂദ രാജാവായ ഉസ്സീയാവിന്റെ 39 ആണ്ടിൽ യാബേശിന്റെ മകനായ ഷല്ലു രാജാവായി ശമര്യയിൽ 1 വാണു. എന്നാൽ ഗാദിയുടെ മകനായ മെനഹേം തിസായിൽ നിന്ന് പുറപ്പെട്ട് ശമര്യയിൽ വന്നു. യാബേശിന്റെ മകനായ ഷല്ലുമിനെ ശമര്യയിൽ വെച്ച് വെട്ടിക്കൊന്ന് അവന് പകരം രാജാവായി. ഷല്ലുമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ഉണ്ടാക്കിയ കൂട്ടുകെട്ടും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. മെനഹേം തിപ്സഹും അതിലുള്ള സകലവും തിർസാ തൊട്ട് അതിനു ചേർന്ന പ്രദേശങ്ങളും ശൂന്യമാക്കി. അവർ പട്ടണവാതിൽ തുറന്നു കൊടുക്കായികയാൽ അവൻ അതിനെ ശൂന്യമാക്കുകയും അതിലെ ഗർഭിണികളെയൊക്കെയും പിളർന്നുകളയുകയും ചെയ്തു. യഹൂദ രാജാവായ അസര്യാവിന്റെ 39 ആണ്ടിൽ ഗാദിയുടെ മകൻ മെനഹേം ഇസ്രായേലിന് രാജാവായി ശമര്യയിൽ 10 വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളതും ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യോരോബയാമിന്റെ പാപങ്ങളെ ജീവപര്യന്തം വിട്ടുമാറിയതുമില്ല. അശൂർ രാജാവായ പൂൽ ദേശത്തെ ആക്രമിച്ചു. പൂൽ തന്നെ സഹായിക്കേണ്ടതിനും രാജ്യത്വം തനിക്ക് ഉറക്കേണ്ടതിനുമായി മെനഹേം അവന് 1000 വെള്ളി കൊടുത്തു. അശൂർ രാജാവിന് കൊടുപ്പാൻ മെനഹേം ഈ ദ്രവ്യം ഇസ്രായേലിലെ ധനവാന്മാരോടൊക്കെയും 50 വെള്ളി വീതം പിരിപ്പിച്ചു. അങ്ങനെ അശൂർ രാജാവ് ദേശത്ത് താമസിക്കാതെ മടങ്ങിപ്പോയി. മെനഹേമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. മെനഹേം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്രപ്രാപിച്ചു. അവന്റെ മകനായ പെക്കഹ്യാവ് അവന് പകരം രാജാവായി. യഹൂദ രാജാവായ അസര്യാവിന്റെ 50 ആണ്ടിൽ മെനഹേമിന്റെ മകനായ പെക്കഹ്യാവ് ഇസ്രായേലിന് രാജാവായി ശമര്യയിൽ 2 വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യോരോബയാമിന്റെ പാപങ്ങളെ വിട്ടുമാറിയതുമില്ല. എന്നാൽ അവന്റെ അകമ്പടി നായകനായി രെമല്യാവിന്റെ മകനായ പേക്കഹ് അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി. ഗിലേയാദ്യരിൽ 50 തുണകൂട്ടി ശമര്യ രാജധാനിയുടെ കോട്ടയിൽ വെച്ച് അവനെ അർഗോബിനോടും അജിയയോടും കൂടെ വെട്ടിക്കൊന്ന് അവന് പകരം രാജാവായി. പെക്കഹ്യാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും
അവൻ ചെയ്തതൊക്കെയും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യഹൂദ രാജാവായ അസര്യാവിന്റെ 52 ആണ്ടിൽ രമല്യാവിന്റെ മകനായ പേക്കഹ് ഇസ്രായേലിന് രാജാവായി ശമര്യയിൽ 20 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളെ വിട്ടുമാറിയതുമില്ല. ഇസ്രായേൽ രാജാവായ പേക്കഹിന്റെ കാലത്ത് അശൂർ രാജാവായ തിഗ്ലത്ത് പിൽനെസർ വന്ന് ഈയോനും ആബേൽ ബേത്ത് മയാഖയും യാനോവഹും ഖേദേശും ഹാസോരും ഗിലേയാദും ഗലീലയും നഫ്താലി ദേശം മുഴുവനും പിടിച്ച് നിവാസികളെ ബന്ധരാക്കി അശൂരിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഏലാവിന്റെ മകനായ ഹോഷേയ രമല്യാവിന്റെ മകനായ പേക്കഹിന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി അവനെ ഉസ്രിയാവിന്റെ മകനായ യോഥാമിന്റെ 20 ആണ്ടിൽ വെട്ടിക്കൊന്ന് അവന് പകരം രാജാവായി. പേക്കഹിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇസ്രായേൽ രാജാവായ രമല്യാവിന്റെ മകനായ പേക്കഹിന്റെ 2 ആണ്ടിൽ യഹൂദ രാജാവായ ഉസ്രിയാവിന്റെ മകൻ യോഥാം രാജാവായി. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ യെരുശലേമിൽ 16 സംവത്സരം വാണു. അവന്റെ അമ്മയ്ക്ക് യെരൂഷ എന്നു പേർ. അവൾ സാദോക്കിന്റെ മകളായിരുന്നു. യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. തന്റെ അപ്പനായ ഉസ്സീയാവ് ചെയ്തതുപോലെയൊക്കെയും ചെയ്തു. എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല. ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചും ധൂപം കാട്ടിയും പോന്നു. അവൻ യഹോവയുടെ ആലയത്തിന്റെ മേലത്തെ വാതിൽ പണിതു. യോഥാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ആ കാലത്ത് യഹോവ അരാം രാജാവായ രസീനെയും രമല്യാവിന്റെ മകനായ പേക്കഹിനെയും യഹൂദായ്ക്ക് നേരെ അയച്ചു തുടങ്ങി. യോഥാം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ ആഹാസാവിനു പകരം രാജാവായി. അധ്യായം 16. രമല്യാവിന്റെ മകനായ പേക്കാഹിന്റെ 17 ആണ്ടിൽ യഹൂദ രാജാവായ യോഥാമിന്റെ മകൻ ആഹാസ് രാജാവായി. ആഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 20 വയസ്സായിരുന്നു. അവൻ യെരുശലേമിൽ 16 സംവത്സരം വാണു. തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ തന്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തില്ല. അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛതകൾ കൊത്തവണ്ണം തന്റെ മകനെ അഗ്നിപ്രവേശവും ചെയ്യിച്ചു. അവൻ പൂജാഗിരികളിലും കുന്നുകളിലും പച്ചവൃക്ഷത്തിൻ കീഴിലൊക്കെയും ബലികഴിച്ചും ധൂപം കാട്ടിയും പോന്നു. അക്കാലത്ത് അരാം രാജാവായ രസീനും ഇസ്രായേൽ രാജാവായ രമല്യാവിന്റെ മകൻ പേക്കഹും യെരുശലേമിന് നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു വന്ന് ആഹാസിനെ നിരോധിച്ചു. എന്നാൽ അവനെ ജയിപ്പാൻ അവർക്കു കഴിഞ്ഞില്ല. അന്ന് ആരാം രാജാവായ രസീൻ ഏലത്ത് വീണ്ടെടുത്ത് അരാമിനോട് ചേർത്തു. യഹൂദന്മാരെ ഏലത്തിൽ വെച്ച് നീക്കിക്കളഞ്ഞു. അരാമ്യർ ഏലത്തിൽ വന്ന് ഇന്നുവരെയും അവിടെ പാർക്കുന്നു. ആഹാസ് അശൂർ രാജാവായ തിഗ്ലത്ത് പിൽനെസറിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഞാൻ നിന്റെ ദാസനും നിന്റെ പുത്രനുമാകുന്നു. നീ വന്ന് എന്നോട് എതിർത്തിരിക്കുന്ന അരാം രാജാവിന്റെ കയ്യിൽ നിന്നും ഇസ്രായേൽ രാജാവിന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമെന്ന് പറയിച്ചു. അതിനായിട്ട് ആഹാസ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയും പൊന്നും എടുത്ത് അശൂർ രാജാവിന് സമ്മാനമായി കൊടുത്തയച്ചു. അശൂർ രാജാവ് അവന്റെ അപേക്ഷ കേട്ടു. അശൂർ രാജാവ് ദമ്മേശേക്കിലേക്ക് ചെന്ന് അതിനെ പിടിച്ച് അതിലെ നിവാസികളെ കീരിലേക്ക് ബദ്ധരായി കൊണ്ടുപോയി രസീനെ കൊന്നുകളഞ്ഞു. ആഹാസ് രാജാവ് അശൂർ രാജാവായ തിഗ്ലത്ത് പിൽനെസേരിനെ എതിരേൽപ്പാൻ ദമ്മേശേക്കിൽ ചെന്നു. ദമ്മേശേക്കിലെ ബലിപീഠം കണ്ട് ആഹാസ് രാജാവ് ബലിപീഠത്തിന്റെ ഒരു പ്രതിമയും അതിന്റെ എല്ലാ പണിയോടുകൂടിയുള്ള മാതൃകയും ഊരിയ പുരോഹിതന് കൊടുത്തയച്ചു. ഊരിയ പുരോഹിതൻ ഒരു യാഗപീഠം പണിതു. ആഹാസ് രാജാവ് ദമ്മേശേക്കിൽ നിന്ന് അയച്ച പ്രകാരമൊക്കെയും ആഹാസ് രാജാവ് ദമ്മേശേക്കിൽ നിന്ന് വരുമ്പോഴേക്ക് ഊരിയ പുരോഹിതൻ അത് പണിതിരുന്നു. രാജാവ് ദമ്മേശേക്കിൽ നിന്ന് വന്നപ്പോൾ ആ യാഗപീഠം കണ്ടു. രാജാവ് യാഗപീഠത്തിങ്കൽ ചെന്ന് അതിന്മേൽ കയറി ഹോമയാഗവും ഭോജനയാഗവും ദഹിപ്പിച്ച് പാനീയയാഗവും പകർന്ന് സമാധാനയാഗങ്ങളുടെ രക്തവും യാഗപീഠത്തിന്മേൽ തളിച്ചു. യഹോവയുടെ സന്നിധിയിലെ താമ്രയാഗപീഠം അവൻ ആലയത്തിന്റെ മുൻവശത്ത് തന്റെ യാഗപീഠത്തിനും യഹോവയുടെ ആലയത്തിനും മധ്യേ നിന്ന് നീക്കി തന്റെ യാഗപീഠത്തിന്റെ വടക്കുവശത്ത് കൊണ്ടുപോയി വെച്ചു. ആഹാസ് രാജാവ് ഊരിയ പുരോഹിതനോട് കൽപ്പിച്ചത്,
മഹായാഗപീഠത്തിന്മേൽ നീ രാവിലത്തെ ഹോമയാഗവും വൈകുന്നേരത്തെ ഭോജനയാഗവും രാജാവിന്റെ ഹോമയാഗവും ഭോജനയാഗവും ദേശത്തെ സകല ജനത്തിന്റെയും ഹോമയാഗവും ഭോജനയാഗവും ദഹിപ്പിക്കുകയും അവരുടെ പാനീയയാഗങ്ങൾ കഴിക്കുകയും ഹോമയാഗങ്ങളുടെയും ഹനനയാഗങ്ങളുടെയും രക്തമൊക്കെയും തളിക്കുകയും ചെയ്യണം. താമ്രയാഗപീഠത്തെ പറ്റിയോ ഞാൻ ആലോചിച്ചുകൊള്ളാം. അഹാസ് രാജാവ് കൽപ്പിച്ചതുപോലെയൊക്കെയും ഊരിയ പുരോഹിതൻ ചെയ്തു. അഹാസ് രാജാവ് പീഠങ്ങളുടെ ചട്ടപ്പലക കണ്ടിച്ച് തൊട്ടിയെ അവയുടെ മേൽ നിന്ന് നീക്കി താമ്രക്കടലിനെയും അതിന്റെ കീഴേ നിന്ന താമ്രക്കാളപ്പുറത്തുനിന്ന് ഇറക്കി ഒരു കൽത്തളത്തിന്മേൽ വെച്ചു. ആലയത്തിങ്കിൽ ഉണ്ടാക്കിയിരുന്ന ശബത് താഴ്വാരവും രാജാവിന് പ്രവേശിപ്പാനുള്ള പുറത്തെ നടയും അശൂർ രാജാവിനെ വിചാരിച്ച് യഹോവയുടെ ആലയത്തിങ്കിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. ആഹാസ് ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങൾ യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ആഹാസ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകൻ ഹിസ്കിയാവ് അവന് പകരം രാജാവായി. അധ്യായം 17. യഹൂദ രാജാവായ ആഹാസിന്റെ 12 ആണ്ടിൽ ഏലായുടെ മകനായ ഹോശേയ ഇസ്രായേലിനു രാജാവായി ശമരിയിൽ 9 വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. തനിക്ക് മുമ്പുള്ള ഇസ്രായേൽ രാജാക്കന്മാരെ പോലെ അല്ലതാനും. അവന്റെ നേരെ അശൂർ രാജാവായ ഷൽമനേസർ പുറപ്പെട്ടു വന്നു. ഹോശേയ അവന് ആശ്രിതനായി തീർന്ന് കപ്പം കൊടുത്തു വന്നു. എന്നാൽ ഹോശേയ മിസ്രയീം രാജാവായ സോവിന്റെ അടുക്കൽ ദൂതന്മാരെ അയക്കുകയും അശൂർ രാജാവിന് ആണ്ടുതോറുമുള്ള കപ്പം കൊടുത്തയക്കാതിരിക്കുകയും ചെയ്തതു നിമിത്തം അശൂർ രാജാവ് അവനെ ദ്രോഹം കണ്ടിട്ട് അവനെ പിടിച്ച് ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കി. അശൂർ രാജാവ് രാജ്യത്തെ എല്ലായിടവും കൂടി കടന്ന് ശമര്യയിലേക്ക് വന്ന് അതിനെ 3 നിരോധിച്ചു. ഹോശേയായുടെ 9 ആണ്ടിൽ അശൂർ രാജാവ് ശമര്യയെ പിടിച്ച് ഇസ്രായേലിനെ ബന്ധരാക്കി അശൂരിലേക്ക് കൊണ്ടുപോയി. അലഹിലും ഗോസാൻ നദീതീരത്തിലെ ഹാബോരിലും മദ്യരുടെ പട്ടണങ്ങളിലും പാർപ്പിച്ചു. ഇസ്രായേൽ മക്കൾ തങ്ങളെ മിസ്രയീം രാജാവായ ഫറവോന്റെ കൈക്കീഴിൽ നിന്ന് വിടുവിച്ച് മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്ത് അന്യദൈവങ്ങളെ ഭജിക്കുകയും യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞിരുന്ന ജാതികളുടെ ചട്ടങ്ങളെയും അവയെ നടപ്പാക്കിയ ഇസ്രായേൽ രാജാക്കന്മാരുടെ ചട്ടങ്ങളെയും അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിരോധമായി കൊള്ളരുതാത്ത കാര്യങ്ങളെ രഹസ്യമായി ചെയ്തു. കാവൽക്കാരുടെ ഗോപുരം മുതൽ ഉറപ്പുള്ള പട്ടണം വരെ തങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും പൂജാഗിരികൾ പണിതു. അവർ ഉയർന്ന കുന്നിന്മേലൊക്കെയും പച്ചവൃക്ഷത്തിൻ കീഴിലൊക്കെയും വിഗ്രഹസ്തംഭങ്ങളും അശേരാ പ്രതിഷ്ഠകളും സ്ഥാപിച്ചു. യഹോവ തങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞിരുന്ന ജാതികളെപ്പോലെ അവർ സകല പൂജാഗിരികളിലും ധൂപം കാട്ടി യഹോവയെ കോപിപ്പിപ്പാൻ തക്കവണ്ണം ദോഷമായുള്ള കാര്യങ്ങളെ പ്രവർത്തിച്ചു. ഈ കാര്യം ചെയ്യരുത് എന്ന് യഹോവ അവരോട് വിലക്കിയിരുന്ന വിഗ്രഹങ്ങളെ അവർ ചെന്ന് സേവിച്ചു. എന്നാൽ യഹോവ സകല പ്രവാചകന്മാരും ദർശകന്മാരും മുഖാന്തരം ഇസ്രായേലിനോടും യഹൂദായോടും നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് കൽപ്പിച്ചതും എന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം നിങ്ങൾക്ക് അയച്ചു തന്നതുമായ ന്യായ പ്രമാണത്തിനൊത്തവണ്ണമൊക്കെയും എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ചു നടപ്പിൻ എന്ന് സാക്ഷീകരിച്ചു. എങ്കിലും അവർ കേൾക്കാതെ തങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിക്കാതിരുന്ന പിതാക്കന്മാരെ പോലെ ദുശ്ശാഠ്യം കാണിച്ചു. അവന്റെ ചട്ടങ്ങളെയും അവരുടെ പിതാക്കന്മാരോട് അവൻ ചെയ്ത നിയമത്തെയും അവൻ അവരോട് സാക്ഷീകരിച്ച സാക്ഷ്യങ്ങളെയും നിരസിച്ചു കളഞ്ഞു. അവർ വ്യാജത്തെ പിന്തുടർന്ന് വ്യർത്ഥന്മാരായി തീർന്നു. അവരെ പോലെ ആചരിക്കരുത് എന്ന് യഹോവ കൽപ്പിച്ചിരുന്ന ചുറ്റുമുള്ള ജാതികളെ തന്നെ അവർ പിന്തുടർന്നു. അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളൊക്കെയും ഉപേക്ഷിച്ചു കളഞ്ഞു. തങ്ങൾക്ക് 2 കാളക്കുട്ടികളുടെ വിഗ്രഹങ്ങൾ വാർപ്പിച്ച് അശേരാ പ്രതിഷ്ഠയും ഉണ്ടാക്കി. ആകാശത്തിലെ സർവ്വസൈന്യത്തെയും നമസ്കരിച്ച് ബാലിനെയും സേവിച്ചുപോന്നു. അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അഗ്നിപ്രവേശം ചെയ്യിച്ച് പ്രശ്നവും ആഭിചാരവും പ്രയോഗിച്ച് യഹോവയെ കോപിപ്പിക്കേണ്ടതിന് അവന് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തങ്ങളെ തന്നെ വിറ്റുകളഞ്ഞു. അതുനിമിത്തം യഹോവ ഇസ്രായേലിനോട് ഏറ്റവും കോപിച്ച് അവരെ തന്റെ സന്നദ്ധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. യഹൂദ ഗോത്രം മാത്രമല്ലാതെ ആരും ശേഷിച്ചില്ല. യഹൂദായും
തങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ പ്രമാണിക്കാതെ ഇസ്രായേൽ ഉണ്ടാക്കിയ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നു. ആകയാൽ യഹോവ ഇസ്രായേൽ സന്തതിയെ മുഴുവനും തള്ളി അവരെ താഴ്ത്തി, കൊള്ളയിടുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഒടുവിൽ അവരെ തന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവൻ ഇസ്രായേലിനെ ദാവീദ് ഗൃഹത്തിങ്കിൽ നിന്ന് പറിച്ചുകളഞ്ഞു. അവർ നെബാത്തിന്റെ മകനായ യോരോബയാമിനെ രാജാവാക്കി. യോരോബയാം ഇസ്രായേലിനെ യഹോവയെ വിട്ടുമാറുമാറാക്കി അവരെക്കൊണ്ട് വലിയൊരു പാപം ചെയ്യിപ്പിച്ചു. അങ്ങനെ ഇസ്രായേൽ മക്കൾ യോരോബയാം ചെയ്ത സകല പാപങ്ങളിലും നടന്നു. അവർ അവയെ വിട്ടുമാറായികയാൽ യഹോവ പ്രവാചകന്മാരായ തന്റെ സകല ദാസന്മാരും മുഖാന്തരം അരുളി ചെയ്തതു പ്രകാരം ഒടുവിൽ ഇസ്രായേലിനെ തന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇങ്ങനെ ഇസ്രായേൽ സ്വദേശം വിട്ട് അശൂരിലേക്ക് പോകേണ്ടി വന്നു. ഇന്നുവരെ അവിടെ ഇരിക്കുന്നു. അശൂർ രാജാവ് ബാബേൽ, കുധ, ഔവ, ഹമാത്ത്, സെഫർവയിം എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ വരുത്തി ഇസ്രായേൽ മക്കൾക്ക് പകരം ശമര്യ പട്ടണങ്ങളിൽ പാർപ്പിച്ചു. അവർ ശമര്യ കൈവശമാക്കി അതിന്റെ പട്ടണങ്ങളിൽ പാർത്തു. അവർ അവിടെ പാർപ്പാൻ തുടങ്ങിയപ്പോൾ യഹോവയെ ഭജിച്ചില്ല. അതുകൊണ്ട് യഹോവ അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു. അവ അവരിൽ ചിലരെ കൊന്നുകളഞ്ഞു. അപ്പോൾ അവർ അശൂർ രാജാവിനെ അറിയിച്ചത്, നീ കുടിനീക്കി ശമര്യ പട്ടണങ്ങളിൽ പാർപ്പിച്ച ജാതികൾ ആ ദേശത്തിലെ ദൈവത്തിന്റെ മാർഗം അറിയായക കൊണ്ട് അവൻ അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു. അവർ ആ ദേശത്തിലെ ദൈവത്തിന്റെ മാർഗം അറിയായികയാൽ അവ അവരെ കൊന്നുകളയുന്നു. അതിന് അശൂർ രാജാവ്, നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന പുരോഹിതന്മാരിൽ ഒരുത്തനെ അവിടേക്ക് കൊണ്ടുപോകുകയും അവർ ചെന്ന് അവിടെ പാർക്കുകയും അവർ ആ ദേശത്തെ ദൈവത്തിന്റെ മാർഗം അവരെ ഉപദേശിക്കുകയും ചെയ്യട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ ശമര്യയിൽ നിന്ന് കൊണ്ടുപോയിരുന്ന പുരോഹിതന്മാരിൽ ഒരുത്തൻ വന്ന് ബേദലിൽ പാർത്തു. യഹോവയെ ഭജിക്കേണ്ടുന്ന വിധം അവർക്ക് ഉപദേശിച്ചു കൊടുത്തു. എങ്കിലും അതതു ജാതി താന്താന്റെ ദേവന്മാരെ ഉണ്ടാക്കി. ഓരോ ജാതി പാർത്തുവന്ന പട്ടണങ്ങളിൽ ശമര്യർ ഉണ്ടാക്കിയിരുന്ന പൂജാഗിരി ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചു. ബാബേൽക്കാർ സുക്കോത്ത് ബെനോത്തിനെ ഉണ്ടാക്കി. കൂതക്കാർ നർഗാലിനെ ഉണ്ടാക്കി. ഹമാത്തുകാർ അശീമയെ ഉണ്ടാക്കി. ഔവക്കാർ നിബ്ഹസിനെയും തർത്തക്കിനെയും ഉണ്ടാക്കി. സെഫർവക്കാർ സെഫർവയിം ദേവന്മാരായ അദ്രമേലേക്കിനും അനമേലേക്കിനും തങ്ങളുടെ മക്കളെ അഗ്നിപ്രവേശം ചെയ്യിച്ചു. അവർ യഹോവയെ ഭജിക്കുകയും തങ്ങളുടെ ഇടയിൽ നിന്നു തന്നെ പൂജാഗിരി പുരോഹിതന്മാരെ നിയമിക്കുകയും അവർ അവർക്കുവേണ്ടി പൂജാഗിരി ക്ഷേത്രങ്ങളിൽ യാഗം കഴിക്കുകയും ചെയ്യും. അങ്ങനെ അവർ യഹോവയെ ഭജിക്കുകയും തങ്ങൾ വിട്ടുപുറപ്പെട്ടു പോന്ന ജാതികളുടെ മര്യാദ പ്രകാരം സ്വന്ത ദേവന്മാരെ സേവിക്കുകയും ചെയ്തു പോന്നു. ഇന്നുവരെയും അവർ മുമ്പിലത്തെ മര്യാദ പ്രകാരം തന്നെ ചെയ്യുന്നു. യഹോവയെ ഭജിക്കുന്നില്ല. തങ്ങളുടെ സ്വന്തം ചട്ടങ്ങളെയും മാർഗവിധികളെയും ആകട്ടെ യഹോവ ഇസ്രായേൽ എന്നു പേർ വിളിച്ച യാക്കോബിന്റെ മക്കളോട് കൽപ്പിച്ച ന്യായ പ്രമാണത്തെയും കൽപ്പനയുമാകട്ടെ അനുസരിച്ച് നടക്കുന്നതുമില്ല. യഹോവ അവരോട് ഒരു നിയമം ചെയ്ത് കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങൾ അന്യദൈവങ്ങളെ ഭജിക്കുകയും അവയ്ക്ക് യാഗം കഴിക്കുകയും ചെയ്യാതെ നിങ്ങളെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയെ മാത്രം ഭജിക്കുകയും അവനെ മാത്രം നമസ്കരിക്കുകയും അവന് മാത്രം യാഗം കഴിക്കുകയും വേണം. അവൻ നിങ്ങൾക്ക് എഴുതി തന്ന ചട്ടങ്ങളെയും ന്യായങ്ങളെയും ന്യായപ്രമാണത്തെയും കൽപ്പനയെയും നിങ്ങൾ എല്ലാ നാളും പ്രമാണിച്ചു നടക്കണം. അന്യദൈവങ്ങളെ ഭജിക്കരുത്. ഞാൻ നിങ്ങളോട് ചെയ്ത നിയമം നിങ്ങൾ മറക്കരുത്. അന്യദൈവങ്ങളെ ഭജിക്കയുമരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയെ മാത്രം നിങ്ങൾ ഭജിക്കണം. എന്നാൽ അവൻ നിങ്ങളെ നിങ്ങളുടെ സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് വിടുവിക്കും. എങ്കിലും അവർ കേൾക്കാതെ തങ്ങളുടെ പണ്ടത്തെ മര്യാദ അനുസരിച്ചു നടന്നു. അങ്ങനെ ഈ ജാതികൾ യഹോവയെ ഭജിക്കുകയും തങ്ങളുടെ വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തു. പിതാക്കന്മാർ ചെയ്തതുപോലെ പുത്രന്മാരും പൌത്രന്മാരും ഇന്നുവരെ ചെയ്തു വരുന്നു. അധ്യായം 18. ഇസ്രായേൽ രാജാവായ ഏലായുടെ മകനായ ഹോശേയയുടെ 3-ാം ആണ്ടിൽ യഹൂദ രാജാവായ ആഹാസിന്റെ മകൻ ഹിസ്കിയാവ് രാജാവായി. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ യെരുശലേമിൽ 29 സംവത്സരം വാണു. അവന്റെ അമ്മയ്ക്ക് അബി എന്നുപേർ. അവൾ സെഖര്യാവിന്റെ മകൾ ആയിരുന്നു. അവൻ തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളതൊക്കെയും ചെയ്തു. അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹസ്തംഭങ്ങളെ തകർത്ത് അശേര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ച് മോശെ ഉണ്ടാക്കിയ താമ്രസർപ്പത്തെയും ഉടച്ചുകളഞ്ഞു. ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന് ധൂപം കാട്ടി വന്നു. അതിന് നെഹുഷ്ഠാൻ എന്ന പേരായിരുന്നു. അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. അവന് മുമ്പും പിമ്പും ഉണ്ടായിരുന്ന സകല യഹൂദ രാജാക്കന്മാരിലും ആരും അവനോട് തുല്യനായിരുന്നില്ല. അവൻ യഹോവയോട് ചേർന്നിരുന്ന് അവനെ വിട്ടു പിന്മാറാതെ യഹോവ മോശയോട് കൽപ്പിച്ച അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു നടന്നു.
യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ ചെന്നയിടത്തൊക്കെയും കൃതാർത്ഥനായി വന്നു. അവൻ അശൂർ രാജാവിനോട് മത്സരിച്ച് അവനെ സേവിക്കാതിരുന്നു. അവൻ ഫെലിസ്ത്യരെ ഗസയോളം തോൽപ്പിച്ചു. കാവൽക്കാരുടെ ഗോപുരം മുതൽ ഉറപ്പുള്ള പട്ടണം വരെയുള്ള അതിന്റെ പ്രദേശത്തെ ശൂന്യമാക്കി കളഞ്ഞു. ഇസ്രായേൽ രാജാവായ ഏലായുടെ മകൻ ഹോശേയായുടെ 7-ാം ആണ്ടായി ഹിസ്കിയ രാജാവിന്റെ 4-ാം ആണ്ടിൽ അശൂർ രാജാവായ ഷൽമനേസർ ശമര്യയുടെ നേരെ പുറപ്പെട്ടു വന്ന് അതിനെ നിരോധിച്ചു. 3 സംവത്സരം കഴിഞ്ഞ ശേഷം അവർ അത് പിടിച്ചു. ഹിസ്കിയാവിന്റെ 6-ാം ആണ്ടിൽ ഇസ്രായേൽ രാജാവായ ഹോശേയായുടെ 9-ാം ആണ്ടിൽ തന്നെ ശമര്യ പിടിക്കപ്പെട്ടു. അശൂർ രാജാവ് ഇസ്രായേലിനെ അശൂരിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. ഹലഹിലും ഗോസാൻ നദീതീരത്തുമുള്ള ഹാബോരിലും മേദ്യരുടെ പട്ടണങ്ങളിലും പാർപ്പിച്ചു. അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ ശബ്ദം കേട്ടനുസരിക്കാതെ അവന്റെ നിയമവും യഹോവയുടെ ദാസനായ മോശെ കൽപ്പിച്ചതൊക്കെയും ലംഘിച്ചു കളയുകയാൽ തന്നെ അവർ അത് കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്തിരുന്നില്ല. യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ 14-ാം ആണ്ടിൽ അശൂർ രാജാവായ സൻഹേരീം യഹൂദായിലെ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെയും നേരെ പുറപ്പെട്ടു വന്ന് അവയെ പിടിച്ചു. അപ്പോൾ യഹൂദ രാജാവായ ഹിസ്കിയാവ് ലാക്കീഷിൽ അശൂർ രാജാവിന്റെ അടുക്കൽ ആളയച്ചു. ഞാൻ കുറ്റം ചെയ്തു, എന്നെ വിട്ടു മടങ്ങിപ്പോകണം, നീ എനിക്ക് കൽപ്പിക്കുന്ന പിഴ ഞാൻ അടച്ചുകൊള്ളാം എന്നു പറയിച്ചു. അശൂർ രാജാവ് യഹൂദ രാജാവായ ഹിസ്കിയാവിന് 300 താലന്ത് വെള്ളിയും 30 താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയൊക്കെയും കൊടുത്തു. ആ കാലത്ത് യഹൂദ രാജാവായ ഹിസ്കിയാവ് യഹോവയുടെ മന്ദിരത്തിന്റെ വാതിലുകളിലും കട്ടിളകളിലും താൻ പൊതിഞ്ഞിരുന്ന പൊന്നും പറിച്ചെടുത്ത് അശൂർ രാജാവിന് കൊടുത്തയച്ചു. എങ്കിലും അശൂർ രാജാവ് തർത്ഥാനെയും റബ് സാരീസിനെയും റബ് ഷാക്കേയെയും ലാക്കീഷിൽ നിന്ന് ഹിസ്കിയ രാജാവിന്റെ അടുക്കൽ ഒരു വലിയ സൈന്യവുമായി യെരുശലേമിന്റെ നേരെ അയച്ചു. അവർ പുറപ്പെട്ട് യെരുശലേമിൽ വന്നു. അവിടെ എത്തിയപ്പോൾ അവർ അലക്കുകാരന്റെ വയലിലെ പെരുവഴിക്കലുള്ള മേലത്തെ കുളത്തിന്റെ കൽപ്പാത്തിക്കരികെ ചെന്നു വന്നു. അവർ രാജാവിനെ വിളിച്ചപ്പോൾ ഹിൽക്കിയാവിന്റെ മകൻ ഏല്യാക്കീം എന്ന രാജധാനി വിചാരകനും രായസക്കാരനായ ഷെബ്നയും ആസാഫിന്റെ മകൻ യോവാഹ് എന്ന മന്ത്രിയും അവരുടെ അടുക്കൽ പുറത്തു ചെന്നു. റബ് ഷാക്കി അവരോട് പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ ഹിസ്കിയാവോട് പറയേണ്ടത് മഹാരാജാവായ അശൂർ രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, നീ ആശ്രയിച്ചിരിക്കുന്ന ഈ ആശ്രയം എന്ത്? യുദ്ധത്തിന് വേണ്ടുന്ന ആലോചനയും ബലവും ഉണ്ടെന്ന് നീ പറയുന്നത് വെറും വാക്കത്രേ. ആരെ ആശ്രയിച്ചിട്ടാകുന്നു നീ എന്നോട് മത്സരിച്ചിരിക്കുന്നത്? ചതഞ്ഞ ഓടക്കോലായ ഈ മിസ്രായീമിലല്ലോ നീ ആശ്രയിക്കുന്നത്. അതിന്മേൽ ഒരുത്തൻ ഊന്നിയാൽ അത് അവന്റെ ഉള്ളം കൈയിൽ തറച്ചുകൊള്ളും. മിസ്രായീം രാജാവായ ഫറവോൻ തന്നിൽ ആശ്രയിക്കുന്ന ഏവർക്കും അങ്ങനെ തന്നെയാകുന്നു. അല്ല, നിങ്ങൾ എന്നോട് ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പൂജാഗിരികളും യാഗപീഠങ്ങളും ഹിസ്കിയാവ് നീക്കിക്കളഞ്ഞിട്ടല്ലോ യഹൂദായോടും യെരുശലേമിയരോടും യെരുശലേമിലുള്ള ഈ യാഗപീഠത്തിന്റെ മുമ്പിൽ നമസ്കരിപ്പിൻ എന്ന് കൽപ്പിച്ചത്. ആകട്ടെ, എന്റെ യജമാനനായ അശൂർ രാജാവുമായി വാതുകെട്ടുക. നിനക്ക് കുതിരച്ചേവകരെ കയറ്റുവാൻ കഴിയുമെങ്കിൽ ഞാൻ നിനക്ക് 2000 കുതിരയെ തരാം. നീ പിന്നെ എങ്ങനെ എന്റെ യജമാനന്റെ എളിയ ദാസന്മാരിൽ ഒരു പടനായകനെയെങ്കിലും മടക്കും? രഥങ്ങൾക്കായിട്ടും കുതിരച്ചേവകർക്കായിട്ടും നീ മിസ്രയേമിൽ ആശ്രയിക്കുന്നുവല്ലോ. ഞാനിപ്പോൾ ഈ സ്ഥലം നശിപ്പിപ്പാൻ യഹോവയെ കൂടാതെയോ അതിന്റെ നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നത്? യഹോവ എന്നോട് ഈ ദേശത്തിന്റെ നേരെ പുറപ്പെട്ടു ചെന്ന് അതിനെ നശിപ്പിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഹിൽക്കിയാവിന്റെ മകനായ ഏല്യാക്കീമും ഷെബ്നയും യോവാഹും റബ് ഷാക്കേയോട് അടിയങ്ങളോട് അരാം ഭാഷയിൽ സംസാരിക്കണമേ, അത് ഞങ്ങൾക്കറിയാം, മതിലിന്മേലുള്ള ജനം കേൾക്കെ ഞങ്ങളോട് യഹൂദ ഭാഷയിൽ സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. റബ് ഷാക്കേ അവരോട്, നിന്റെ യജമാനനോടും നിന്നോടും ഈ വാക്ക് പറവാനോ എന്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത്? നിങ്ങളോടുകൂടെ സ്വന്തം മലം തിന്നുകയും സ്വന്തം മൂത്രം കുടിക്കുകയും ചെയ്യുവാൻ മതിലിന്മേലിരിക്കുന്ന പുരുഷന്മാരുടെ അടുക്കൽ അല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ റബ് ഷാക്കേ നിന്നുകൊണ്ട് യഹൂദ ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞത് എന്തെന്നാൽ, മഹാരാജാവായ അശൂർ രാജാവിന്റെ വാക്ക് കേൾപ്പിൻ. രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത്.
നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ അവന് കഴിയുകയില്ല. യഹോവ നമ്മെ നിശ്ചയമായി വിടുവിക്കും. ഈ നഗരം അശൂർ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കയില്ല എന്ന് പറഞ്ഞു. ഹിസ്കിയാവ്, നിങ്ങളെ യഹോവയിൽ ആശ്രയിക്കുമാറാക്കുകയും അരുത്. ഹിസ്കിയാവിന് നിങ്ങൾ ചെവി കൊടുക്കരുത്. അശൂർ രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, നിങ്ങൾ എന്നോട് സന്ധി ചെയ്ത് എന്റെ അടുക്കൽ പുറത്തുവരുവി. നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ മുന്തിരിവള്ളിയുടെയും അത്തിവൃക്ഷത്തിന്റെയും ഫലം തിന്നുകയും താന്താന്റെ കിണറ്റിലെ വെള്ളം കുടിക്കുകയും ചെയ്തുകൊള്ളി. പിന്നെ ഞാൻ വന്ന് നിങ്ങളുടെ ദേശത്തിന് തുല്യമായി ധാന്യവും വീഞ്ഞും അപ്പവും മുന്തിരി തോട്ടങ്ങളും ഒലിവെണ്ണയും തേനും ഉള്ള ഒരു ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും. എന്നാൽ നിങ്ങൾ മരിക്കാതെ ജീവിച്ചിരിക്കും. യഹോവ നമ്മെ വിടുവിക്കും എന്ന് പറഞ്ഞ് നിങ്ങളെ ചതിക്കുന്ന ഹിസ്കിയാവിന് ചെവി കൊടുക്കരുത്. ജാതികളുടെ ദേവന്മാർ ആരെങ്കിലും തന്റെ ദേശത്തെ അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ? ഹമാത്തിലെയും അർപ്പാദിലെയും ദേവന്മാർ എവിടെ? സെഫർ വയ്യീമിലെയും ഹേനയിലെയും ഇവയിലെയും ദേവന്മാർ എവിടെ? ശമരിയെ അവർ എന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ? യഹോവ യെരുശലേമിനെ എന്റെ കയ്യിൽ നിന്നും വിടുവിപ്പാൻ ആ ദേശങ്ങളിലെ സകല ദേവന്മാരിലും വെച്ച് ഒരുത്തൻ തന്റെ ദേശത്തെ എന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചുവോ? എന്നാൽ ജനം മിണ്ടാതിരുന്ന് അവനോട് ഒന്നും ഉത്തരം പറഞ്ഞില്ല. അവനോട് ഉത്തരം പറയരുതെന്ന് കൽപ്പന ഉണ്ടായിരുന്നു. ഹിൽക്കിയാവിന്റെ മകനായ ഏലിയാക്കീം എന്ന രാജധാനി വിചാരകനും രാസയക്കാരനായ ഷെബ്നയും ആസാഫിന്റെ മകനായ യോവാഹ് എന്ന മന്ത്രിയും വസ്ത്രം കീറി ഹിസ്കിയാവിന്റെ അടുക്കൽ വന്ന് റബ് ഷാക്കെയുടെ വാക്ക് അവനോട് അറിയിച്ചു. അധ്യായം 19. ഹിസ്കിയ രാജാവ് അത് കേട്ടപ്പോൾ വസ്ത്രം കീറി രട്ടുടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു. പിന്നെ അവൻ രാജധാനി വിചാരകനായ ഏലിയാക്കീമിനെയും രായസക്കാരനായ ഷെബ്നയെയും പുരോഹിതന്മാരുടെ മൂപ്പന്മാരെയും രട്ടുടുത്തവരായി ആമോസിന്റെ മകനായ യെശയ്യ പ്രവാചകന്റെ അടുക്കൽ അയച്ചു. അവർ അവനോട് പറഞ്ഞത്, ഹിസ്കിയാവ് ഇപ്രകാരം പറയുന്നു, ഇത് കഷ്ടവും ശാസനയും നിന്ദയുമുള്ള ദിവസം അത്രേ. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാനോ ശക്തിയില്ല. ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ റബ് ഷാക്കയെ അവന്റെ യജമാനനായ അശൂർ രാജാവ് അയച്ചു പറയിക്കുന്ന വാക്കൊക്കെയും നിന്റെ ദൈവമായ യഹോവ പക്ഷേ കേൾക്കും. നിന്റെ ദൈവമായ യഹോവ കേട്ട വാക്കിന് പ്രതികാരം ചെയ്യും. ആകയാൽ ഇനിയും ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം കഴിക്കണമേ. ഹിസ്കിയ രാജാവിന്റെ ഭൃത്യന്മാർ യെശയ്യാവിന്റെ അടുക്കൽ വന്നപ്പോൾ യെശയ്യാവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ യജമാനനോട് പറയേണ്ടതെന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അശൂർ രാജാവിന്റെ ഭൃത്യന്മാർ എന്നെ നിന്ദിച്ചതായി നീ കേട്ടിരിക്കുന്ന വാക്കുകൾ നിമിത്തം ഭയപ്പെടേണ്ട. ഞാൻ അവന് ഒരു മനോവിഭ്രമം വരുത്തും. അവൻ ഒരു ശ്രുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. ഞാൻ അവനെ അവന്റെ സ്വന്തം ദേശത്ത് വെച്ച് വാൾ കൊണ്ട് വീഴുമാറാക്കും. റബ് ഷാക്കെ മടങ്ങിച്ചെന്ന് അശൂർ രാജാവ് ലിബ്നയുടെ നേരെ യുദ്ധം ചെയ്യുന്നത് കണ്ടു. അവൻ ലാക്കിഷ് വിട്ടുപോയി എന്ന് അവൻ കേട്ടിരുന്നു. കുശ് രാജാവായ തിർഹാക്ക തന്റെ നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടിട്ട് അവൻ പിന്നെയും ഹിസ്കിയാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു പറയിച്ചതെന്തെന്നാൽ, നിങ്ങൾ യഹൂദ രാജാവായ ഹിസ്കിയാവോട് പറയേണ്ടത്, യെരുശലേം അശൂർ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കളയുകയില്ല എന്ന് നീ ആശ്രയിക്കുന്ന നിന്റെ ദൈവം നിന്നെ ചതിക്കരുത്. അശൂർ രാജാക്കന്മാർ സകല ദേശങ്ങളോടും ചെയ്തതും അവയ്ക്ക് ഉന്മൂലനാശം വരുത്തിയതും നീ കേട്ടിട്ടുണ്ടല്ലോ. നീ ഒഴിഞ്ഞു പോകുമോ? ഗോസാൻ, ഹാരാൻ, രെസേഫ്, തെലസാരിലെ എദേന്യർ എന്നിങ്ങനെ എന്റെ പിതാക്കന്മാർ നശിപ്പിച്ചിരിക്കുന്ന ജാതികളുടെ ദേവന്മാർ അവരെ വിടുവിച്ചിട്ടുണ്ടോ? ഹമാത് രാജാവും അർപ്പാദ് രാജാവും സെഫർവിയം പട്ടണം, ഹേന, ഇവ എന്നിവയ്ക്ക് രാജാവായിരുന്നവനും എവിടെ? ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്തുവാങ്ങി വായിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തി. ഹിസ്കിയാവ് യഹോവയുടെ മുമ്പാകെ പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, കിരൂബുകൾക്കു മീതെ അധിവസിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ദൈവമാകുന്നു. നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. യഹോവേ, ചെവി ചായിച്ച് കേൾക്കണമേ. യഹോവേ, തൃക്കണ്ണു തുറന്ന് നോക്കണമേ. ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ അയച്ചിരിക്കുന്ന സൻഹേരീബിന്റെ വാക്ക് കേൾക്കണമേ. യഹോവേ, അശൂർ രാജാക്കന്മാർ ആ ജാതികളെയും അവരുടെ ദേശത്തെയും ശൂന്യമാക്കിയത് സത്യം തന്നെ. അവരുടെ ദേവന്മാരെ അവർ തീയിലിട്ടു ചുട്ടുകളഞ്ഞു. അവ ദേവന്മാരല്ല, മനുഷ്യരുടെ കൈപ്പണിയായ മരവും കല്ലും മാത്രമായിരുന്നുവല്ലോ. ആകയാൽ അവർ അവയെ നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പോഴോ ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം യഹോവയായ ദൈവം എന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ.
ആമോസിന്റെ മകനായ യെശയ്യാവ് ഹിസ്കിയാവിന്റെ അടുക്കൽ പറഞ്ഞയച്ചത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ അശൂർ രാജാവായ സൻഹേരീബിൻ നിമിത്തം എന്നോട് പ്രാർത്ഥിച്ചത് ഞാൻ കേട്ടു. അവനെക്കുറിച്ച് യഹോവ അരുളി ചെയ്ത വചനമാവിത്, സിയോൻ പുത്രിയായ കന്യകെ നിന്നെ നിന്ദിച്ച് പരിഹസിക്കുന്നു, യെരുശലേം പുത്രി നിന്റെ പിന്നാലെ തലകുലുക്കുന്നു. നീ ആരെയാകുന്നു നിന്ദിച്ച് ദുഷിച്ചത്? ആർക്കു വിരോധമായിട്ടാകുന്നു നീ ഒച്ചപൊക്കുകയും തല ഉന്നതമായി ഉയർത്തുകയും ചെയ്തത്? ഇസ്രായേലിന്റെ പരിശുദ്ധനും വിരോധമായിട്ട് തന്നെയല്ലോ നിന്റെ ദൂതന്മാർ മുഖാന്തരം നീ കർത്താവിനെ നിന്ദിച്ചു. എന്റെ അസംഖ്യ രഥങ്ങളോടുകൂടെ ഞാൻ മലമുകളിലും ലബാനോന്റെ ശിഖരങ്ങളിലും കയറിയിരിക്കുന്നു. അതിലെ പൊക്കമുള്ള ദേവദാരുക്കളും വിശേഷമായ സകല വൃക്ഷങ്ങളും ഞാൻ മുറിക്കും. അതിന്റെ അറ്റത്തെ പാർപ്പിടം വരെയും ചെഴിപ്പുള്ള കാടുവരെയും ഞാൻ കടന്നു ചെല്ലും. ഞാൻ അന്യജലം കുഴിച്ചെടുത്ത് കുടിക്കും, എന്റെ കാലടികളാൽ മിസ്രയീമിലെ സകല നദികളെയും വറ്റിക്കും എന്ന് പറഞ്ഞു. ഞാൻ പണ്ടുപണ്ടേ അതിനെ ഉണ്ടാക്കി, പൂർവകാലത്തു തന്നെ അതിനെ നിർമ്മിച്ചു എന്ന് നീ കേട്ടിട്ടില്ലയോ? നീ ഉറപ്പുള്ള പട്ടണങ്ങളെ ശൂന്യ കൂമ്പാരങ്ങളാക്കുവാൻ ഞാനിപ്പോൾ സംഗതി വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അവയിലെ നിവാസികൾ ദുർബലന്മാരായി വിരണ്ട് അമ്പരന്നുപോയി. അവർ വയലിലെ പുല്ലും പച്ചച്ചെടിയും പുരപ്പുറങ്ങളിലെ പുല്ലും വളരും മുമ്പേ കരിഞ്ഞുപോയ ധാന്യവും പോലെ ആയിത്തീർന്നു. എന്നാൽ നിന്റെ ഇരിപ്പും നിന്റെ ഗമനവും ആഗമനവും എന്റെ നേരെയുള്ള നിന്റെ കോപഭ്രാന്തും ഞാൻ അറിയുന്നു. എന്റെ നേരെയുള്ള നിന്റെ കോപഭ്രാന്തുകൊണ്ടും നിന്റെ അഹങ്കാരം എന്റെ ചെവിയിൽ എത്തിയിരിക്കുന്നതുകൊണ്ടും ഞാൻ എന്റെ കൊളുത്ത് നിന്റെ മൂക്കിലും എന്റെ കടിഞ്ഞാൺ നിന്റെ അധരങ്ങളിലും ഇട്ടു. നീ വന്ന വഴിക്ക് നിന്നെ മടക്കിക്കൊണ്ടുപോകും. എന്നാൽ ഇത് നിനക്ക് അടയാളമാകും. നിങ്ങൾ ഈ ആണ്ടിൽ പടുവിത്തു വിളയുന്നതും രണ്ടാം ആണ്ടിൽ താനേ കിളർത്ത് വിളയുന്നതും തിന്നും. മൂന്നാം ആണ്ടിൽ നിങ്ങൾ വിതച്ചു കൊയ്യുകയും മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അവയുടെ പഴം തിന്നുകയും ചെയ്യും. യഹൂദാഗൃഹത്തിൽ ശേഷിച്ചിരിക്കുന്ന ഒരു രക്ഷിതഗണം വീണ്ടും താഴെ വേരൂന്നി മീതെ ഫലം കായ്ക്കും. ഒരു ശേഷിപ്പും യെരുശലേമിൽ നിന്നും ഒരു രക്ഷിതഗണം സീയോവൻ പർവ്വതത്തിൽ നിന്നും പുറപ്പെട്ടുവരും. യഹോവയുടെ തീഷ്ണത അതിനെ അനുഷ്ഠിക്കും. അതുകൊണ്ട് യഹോവ അശ്ശൂർ രാജാവിനെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല, ഒരു അമ്പ് അവിടെ എയ്യുകയില്ല, അതിന്റെ നേരെ പരിചയോടുകൂടെ വരികയില്ല, അതിനെതിരെ വാടകോരുകയുമില്ല. അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും, ഈ നഗരത്തിലേക്ക് വരികയില്ല. എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ചു രക്ഷിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അന്നു രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശ്ശൂർ പാളയത്തിൽ 185,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ എല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. അങ്ങനെ അശ്ശൂർ രാജാവായ സൻഹേരീബ് യാത്ര പുറപ്പെട്ട് മടങ്ങിപ്പോയി നീനേവേയിൽ പാർത്തു. അവൻ തന്റെ ദേവനായ നിസ്രോക്കിന്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് അവന്റെ പുത്രന്മാരായ അദ്രമേലേക്കും ശരേസേറും അവനെ വാൾകൊണ്ട് കൊന്നിട്ട് അരാരത്ത് ദേശത്തേക്ക് ഓടിപ്പോയി കളഞ്ഞു. അവന്റെ മകനായ എസ്ഏർ ഹദ്ദോൻ അവന് പകരം രാജാവായി തീർന്നു. അധ്യായം 20. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചുപോകും, ശേഷിക്കയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തതയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നു നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവ് നടുമുറ്റം വിട്ടു പോകും മുമ്പേ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ മടങ്ങിച്ചെന്ന് എന്റെ ജനത്തിന്റെ പ്രഭുവായ ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. മൂന്നാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഈ നഗരം ഞാൻ കാത്തുരക്ഷിക്കും. പിന്നെ യെശയ്യാവ് ഒരു അത്തിപ്പഴക്കട്ട കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. അവർ അത് കൊണ്ടുവന്നു, പരുവിന്മേൽ ഇട്ട് അവന് സൗഖ്യമായി. ഹിസ്കിയാവ് യെശയ്യാവോട്, യഹോവ എന്നെ സൗഖ്യമാക്കുകയും ഞാൻ മൂന്നാം ദിവസം യഹോവയുടെ ആലയത്തിൽ പോകുകയും ചെയ്യുമെന്നതിന് അടയാളം എന്ത് എന്ന് ചോദിച്ചു. അതിന് യെശയ്യാവ്,
യഹോവ അരുളി ചെയ്ത കാര്യം നിവർത്തിക്കുമെന്നുള്ളതിന് യഹോവയിങ്കൽ നിന്ന് ഇത് നിനക്ക് അടയാളമാകും. നിഴൽ പത്തുപടി മുമ്പോട്ട് പോകേണമോ പത്തുപടി പിന്നോക്കം തിരിയണമോ എന്ന് ചോദിച്ചു. അതിന് ഹിസ്കിയാവ്, നിഴൽ പത്തുപടി ഇറങ്ങിപ്പോകുന്നത് എളുപ്പമാകുന്നു, അങ്ങനെയല്ല, നിഴൽ പത്തുപടി പിന്നോക്കം തിരിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ യെശയ്യ പ്രവാചകൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. അവൻ ആഹാസിന്റെ സൂര്യഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന നിഴലിനെ പത്തുപടി പിന്നോക്കം തിരിയുമാറാക്കി. ആ കാലത്ത് ബലദാന്റെ മകനായ ബരദോക് ബലദാൻ എന്ന ബാബേൽ രാജാവ് ഹിസ്കിയാവ് ദീനമായി കിടന്നിരുന്നു എന്ന് കേട്ടിട്ട് ഹിസ്കിയാവിന് എഴുത്തും സമ്മാനവും കൊടുത്തയച്ചു. ഹിസ്കിയാവ് അവരുടെ വാക്കുകേട്ട് തന്റെ ഭണ്ഡാരഗൃഹം മുഴുവനും പൊന്നും വെള്ളിയും സുഗന്ധവർഗവും പരിമള തൈലവും തന്റെ ആയുധശാലയും തന്റെ ഭണ്ഡാരങ്ങളിൽ ഉള്ളതൊക്കെയും അവരെ കാണിച്ചു. രാജധാനിയിലും തന്റെ ആധിപത്യത്തിലും ഹിസ്കിയാവ് അവരെ കാണിക്കാത്ത ഒരു വസ്തുവുമില്ലായിരുന്നു. എന്നാൽ യെശയ്യ പ്രവാചകൻ ഹിസ്കിയ രാജാവിന്റെ അടുക്കൽ വന്ന് അവനോട്, ഈ പുരുഷന്മാർ എന്തു പറഞ്ഞു? അവർ എവിടെ നിന്ന് നിന്റെ അടുക്കൽ വന്നു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവ്, അവർ ദൂരദേശത്ത് നിന്ന് ബാബേലിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു. അവർ രാജധാനിയിൽ എന്തെല്ലാം കണ്ടു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവ്, രാജധാനിയിലുള്ളതൊക്കെയും അവർ കണ്ടു, എന്റെ ഭണ്ഡാരത്തിൽ ഞാൻ അവർക്ക് കാണിക്കാത്ത ഒരു വസ്തുവും ഇല്ല എന്ന് പറഞ്ഞു. യെശയ്യാവ് ഹിസ്കിയാവോട് പറഞ്ഞത്, യഹോവയുടെ വചനം കേൾക്ക, രാജധാനിയിലുള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്നുവരെ ശേഖരിച്ചു വെച്ചതും ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ടുപോകുന്ന കാലം വരുന്നു. നീ ജനിപ്പിച്ചവരായി നിന്നിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നിന്റെ പുത്രന്മാരിലും ചിലരെ അവർ കൊണ്ടുപോകും. അവർ ബാബേൽ രാജാവിന്റെ അരമനയിൽ ഷണ്ടന്മാരായിരിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇതിന് ഹിസ്കിയാവ് യെശയ്യാവോട്, നീ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വചനം നല്ലത് എന്ന് പറഞ്ഞു. എന്റെ ജീവിതകാലത്ത് സമാധാനവും സത്യവും ഉണ്ടായിരിക്കുമല്ലോ എന്നു അവൻ പറഞ്ഞു. ഹിസ്കിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ സകല പരാക്രമ പ്രവൃത്തികളും, അവൻ ഒരു കുളവും കൽപ്പാത്തിയും ഉണ്ടാക്കി വെള്ളം നഗരത്തിനകത്ത് വരുത്തിയതും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഹിസ്കിയാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ മകനായ മനശ്ശെ അവന് പകരം രാജാവായി. അധ്യായം 21. മനശ്ശെ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. അവൻ 55 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് ഹെഫ്സീബ എന്നു പേർ. എന്നാൽ യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛതകൾക്കൊത്തവണ്ണം അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. തന്റെ അപ്പനായ ഹിസ്കിയാവ് നശിപ്പിച്ചു കളഞ്ഞിരുന്ന പൂജാഗിരികളെ അവൻ വീണ്ടും പണിതു. ബാലിന് ബലിപീഠങ്ങൾ ഉണ്ടാക്കി. ഇസ്രായേൽ രാജാവായ അഹാബ് ചെയ്തതുപോലെ ഒരു അശേരാ പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ച് ആകാശത്തിലെ സർവ്വസൈന്യത്തെയും നമസ്കരിച്ച് സേവിച്ചു. യെരുശലേമിൽ ഞാൻ എന്റെ നാമം സ്ഥാപിക്കുമെന്ന് യഹോവ കൽപ്പിച്ചിരുന്ന യഹോവയുടെ ആലയത്തിലും അവൻ ബലിപീഠങ്ങൾ പണിതു. യഹോവയുടെ ആലയത്തിന്റെ രണ്ടു പ്രാകാരങ്ങളിലും അവൻ ആകാശത്തിലെ സർവ്വസൈന്യത്തിനും ബലിപീഠങ്ങൾ പണിതു. അവൻ തന്റെ മകനെ അഗ്നിപ്രവേശം ചെയ്യിക്കുകയും മുഹൂർത്തം നോക്കുകയും ആഭിചാരം പ്രയോഗിക്കുകയും വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും നിയമിക്കുകയും ചെയ്തു. യഹോവയെ കോപിപ്പിപ്പാൻ തക്കവണ്ണം അവന് അനിഷ്ടമായുള്ളത് പലതും ചെയ്തു. ഈ ആലയത്തിലും ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്ന യെരുശലേമിലും ഞാൻ എന്റെ നാമം എന്നേക്കും സ്ഥാപിക്കും എന്ന് യഹോവ ദാവീദിനോട് അവന്റെ മകനായ ശലോമോനോടും അരുളി ചെയ്ത ആലയത്തിൽ താൻ ഉണ്ടാക്കിയ അശേരാ പ്രതിഷ്ഠ അവൻ പ്രതിഷ്ഠിച്ചു. ഞാൻ അവരോട് കൽപ്പിച്ചതൊക്കെയും എന്റെ ദാസനായ മോശെ അവരോട് കൽപ്പിച്ച സകല ന്യായ പ്രമാണവും അനുസരിച്ച് നടക്കേണ്ടതിന് അവർ ശ്രദ്ധിക്ക മാത്രം ചെയ്താൽ ഇനി ഇസ്രായേലിന്റെക്കാൾ അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശം വിട്ടലയുവാൻ ഇടവരുത്തുകയില്ല എന്ന് യഹോവ കൽപ്പിച്ചിരുന്നു. എന്നാൽ അവർ കേട്ടനുസരിച്ചില്ല. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ച ജാതികളെക്കാളും അധികം ദോഷം ചെയ്യുവാൻ മനശ്ശെ അവരെ തെറ്റിച്ചു കളഞ്ഞു. ആകയാൽ യഹോവ പ്രവാചകന്മാരായ തന്റെ ദാസന്മാർ മുഖാന്തരം അരുളി ചെയ്തതെന്തെന്നാൽ, യഹൂദ രാജാവായ മനശ്ശെ തനിക്കു മുമ്പേ ഉണ്ടായിരുന്ന അമോര്യർ ചെയ്ത സകലത്തെക്കാളും അധികം ദോഷമായി ഈ മ്ലേച്ഛതകൾ പ്രവർത്തിച്ചിരിക്കയാലും തന്റെ വിഗ്രഹങ്ങളെ കൊണ്ട് യഹൂദയെയും പാപം ചെയ്യിക്കയാലും ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, കേൾക്കുന്ന ഏവന്റെയും ചെവി രണ്ടും മുഴങ്ങത്തക്കവണ്ണമുള്ള അനർത്ഥം ഞാൻ യെരുശലേമിനും യഹൂദയ്ക്കും വരുത്തും. ഞാൻ യെരുശലേമിന്മേൽ ശമര്യയുടെ അളവ് നൂലും ആഹാബ് ഗൃഹത്തിന്റെ തൂക്കുകട്ടയും പിടിക്കും. ഒരുത്തൻ ഒരു തളിക തുടയ്ക്കുകയും തുടച്ച ശേഷം അത് കമിഴ്ത്തി വയ്ക്കുകയും ചെയ്യുന്നതുപോലെ ഞാൻ യെരുശലേമിനെ തുടച്ചു കളയും. എന്റെ അവകാശത്തിന്റെ ശേഷിപ്പ് ഞാൻ ത്യജിച്ച് അവരെ അവരുടെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കും.
അവർ തങ്ങളുടെ സകല ശത്രുക്കൾക്കും കവർച്ചയും കൊള്ളയും ആയിത്തീരും. അവരുടെ പിതാക്കന്മാർ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്നുവരെ അവർ എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് എന്നെ കോപിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ. അത്രയുമല്ല, യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യേണ്ടതിന് മനശ്ശെ യഹൂദായെ കൊണ്ട് ചെയ്യിച്ച പാപം കൂടാതെ അവൻ യെരുശലേമിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിറപ്പാൻ തക്കവണ്ണം കുറ്റമില്ലാത്ത രക്തവും ഏറ്റവും വളരെ ചിന്തിച്ചു. മനശ്ശെയുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവന്റെ പാപവും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. മനശ്ശെ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അരമനയുടെ തോട്ടത്തിൽ ഉസ്സയുടെ തോട്ടത്തിൽ തന്നെ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ ആമോൻ അവന് പകരം രാജാവായി. ആമോൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 22 വയസ്സായിരുന്നു. അവൻ 2 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് മെശുല്ലേമെത്ത് എന്നു പേർ. അവൾ യോദ്ബക്കാരനായ ഹാരോസിന്റെ മകളായിരുന്നു. അവൻ തന്റെ അപ്പനായ മനശ്ശെ ചെയ്തതുപോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. തന്റെ അപ്പൻ നടന്ന വഴിയിലൊക്കെയും നടന്നു. തന്റെ അപ്പൻ സേവിച്ച വിഗ്രഹങ്ങളെയും സേവിച്ചു, നമസ്കരിച്ചു. അങ്ങനെ അവൻ തന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചു കളഞ്ഞു. യഹോവയുടെ വഴിയിൽ നടന്നതുമില്ല. എന്നാൽ ആമോന്റെ ഭൃത്യന്മാർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിനെ അരമനയിൽ വെച്ച് കൊന്നുകളഞ്ഞു. എന്നാൽ ദേശത്തെ ജനം ആമോൻ രാജാവിന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കിയവരെയൊക്കെയും കൊന്നു. ദേശത്തെ ജനം അവന്റെ മകനായ യോശിയാവെ അവന് പകരം രാജാവാക്കി. ആമോൻ ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങൾ യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഉസ്സയുടെ തോട്ടത്തിലെ അവന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ യോശിയാവ് അവന് പകരം രാജാവായി. 22. യോശിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 8 വയസ്സായിരുന്നു. അവൻ 31 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് യദീദ എന്നു പേർ. അവൾ ബോസ്കത്തുകാരനായ അദായാവിന്റെ മകളായിരുന്നു. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. തന്റെ പിതാവായ ദാവീദിന്റെ വഴിയിലൊക്കെയും വലത്തോട്ടും ഇടത്തോട്ടും മാറാതെ നടന്നു. യോശീയ രാജാവിന്റെ 18-ആം ആണ്ടിൽ രാജാവ് മെശുല്ലാമിന്റെ മകനായ അസല്യാവിന്റെ മകനായ ഷാഫാൻ എന്ന രായസക്കാരനെ യഹോവയുടെ ആലയത്തിലേക്ക് അയച്ചു പറഞ്ഞതെന്തെന്നാൽ, നീ മഹാപുരോഹിതനായ ഹിൽക്കിയാവിന്റെ അടുക്കൽ ചെല്ലുക. യഹോവയുടെ ആലയത്തിൽ പിരിഞ്ഞുവന്നതും വാതിൽക്കാവൽക്കാർ ജനത്തോട് പിരിച്ചെടുത്തതുമായ ദ്രവ്യം അവൻ കണക്കു നോക്കട്ടെ. അവർ അത് യഹോവയുടെ ആലയത്തിലെ വിചാരകരായി പണി നടത്തുന്നവരുടെ കയ്യിൽ കൊടുക്കട്ടെ. അവർ അത് യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർക്കേണ്ടതിന് അതിൽ പണി ചെയ്യുന്ന ആശാരികൾക്കും ശില്പികൾക്കും കൽപ്പണിക്കാർക്കും ആലയത്തിന്റെ അറ്റകുറ്റപ്പണിക്ക് മരവും ചെത്തിയ കല്ലും മേടിക്കേണ്ടതിനും കൊടുക്കട്ടെ. എന്നാൽ ദ്രവ്യം കയ്യേറ്റ് വാങ്ങിയവരോട് കണക്ക് ചോദിക്കേണ്ട. അവർ വിശ്വാസത്തിനേലല്ലോ പ്രവർത്തിക്കുന്നത്. മഹാപുരോഹിതനായ ഹിൽക്കിയാവ് രായസക്കാരനായ ഷഫാനോട്, ഞാൻ ന്യായപ്രമാണ പുസ്തകം യഹോവയുടെ ആലയത്തിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹിൽക്കിയാവ് ആ പുസ്തകം ഷാഫാന്റെ കയ്യിൽ കൊടുത്തു. അവൻ അത് വായിച്ചു. രായസക്കാരനായ ഷാഫാൻ രാജാവിന്റെ അടുക്കൽ ചെന്ന് രാജാവിനോട്, ആലയത്തിൽ കണ്ട ദ്രവ്യം അടിയങ്ങൾ പെട്ടി ഒഴിച്ചെടുത്ത് യഹോവയുടെ ആലയത്തിൽ വിചാരകരായി പണി നടത്തുന്നവരുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നു എന്ന് മറുപടി ബോധിപ്പിച്ചു. ഹിൽക്കിയാ പുരോഹിതൻ എന്റെ കയ്യിൽ ഒരു പുസ്തകം തന്നു എന്നും രായസക്കാരനായ ഷാഫാൻ രാജാവിനോട് ബോധിപ്പിച്ചു. ഷാഫാൻ അത് രാജസന്നിധിയിൽ വായിച്ചു കേൾപ്പിച്ചു. രാജാവ് ന്യായപ്രമാണ പുസ്തകത്തിലെ വാക്യങ്ങളെ കേട്ടിട്ട് വസ്ത്രം കീറി. രാജാവ് പുരോഹിതനായ ഹിൽക്കിയാവോടും ഷാഫാന്റെ മകൻ ഹഹീഹ്കാമിനോടും മിഖായാവിന്റെ മകൻ അക്ബോരിനോടും രായസക്കാരനായ ഷാഫാനോടും രാജഭൃത്യനായ അസായാവോടും, നിങ്ങൾ ചെന്ന് കണ്ടെത്തിയിരിക്കുന്ന ഈ പുസ്തകത്തിലെ വാക്യങ്ങളെക്കുറിച്ച് എനിക്കും ജനത്തിനും എല്ലാ യഹൂദായിക്കും വേണ്ടി യഹോവയോട് അരുളപ്പാട് ചോദിപ്പിൻ. നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതൊക്കെയും അനുസരിച്ച് നടപ്പാൻ തക്കവണ്ണം നമ്മുടെ പിതാക്കന്മാർ ഈ പുസ്തകത്തിലെ വാക്യങ്ങളെ കേൾക്കായക കൊണ്ട് നമ്മുടെ നേരെ ജ്വലിച്ചിരിക്കുന്ന യഹോവയുടെ കോപം വലിയതല്ലോ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഹിൽക്കിയ പുരോഹിതനും അഹീഖാമും അക്ബോരും ഷാഫാനും അസായാവും അർഹസിന്റെ മകനായ തിക്കയുടെ മകനായി രാജവസ്ത്ര വിചാരകനായ ഷല്ലുവിന്റെ ഭാര്യ ഹുൽദ പ്രവാചകയുടെ അടുക്കൽ ചെന്ന്, അവൾ യെരുശലേമിൽ 2-ാം ഭാഗത്ത് പാർത്തിരുന്നു, അവളോട് സംസാരിച്ചു. അവൾ അവരോട് പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളെ എന്റെ അടുക്കൽ അയച്ചവനോട് നിങ്ങൾ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും യഹൂദ രാജാവ് വായിപ്പിച്ച പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നതുപോലെയൊക്കെയും അനർത്ഥം വരുത്തും. അവർ എന്നെ ഉപേക്ഷിച്ച്
തങ്ങളുടെ സകല പ്രവൃത്തികളാലും എനിക്ക് കോപം വരത്തക്കവണ്ണം അന്യദേവന്മാർക്ക് ധൂപം കാട്ടിയതുകൊണ്ട് എന്റെ കോപം ഈ സ്ഥലത്തിന്റെ നേരെ ജ്വലിക്കും, അത് കെട്ടുപോകുകയുമില്ല. എന്നാൽ യഹോവയോട് ചോദിപ്പാൻ നിങ്ങളെ അയച്ച യഹൂദ രാജാവിനോട് നിങ്ങൾ പറയേണ്ടത് എന്തെന്നാൽ, നീ കേട്ടിരിക്കുന്ന വാക്യങ്ങളെക്കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവർ സ്തംഭനത്തിനും ശാപത്തിനും വിഷയമായി തീരുമെന്ന് ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും വിരോധമായി അരുളി ചെയ്തത് നീ കേട്ടപ്പോൾ നിന്റെ ഹൃദയം മലിഞ്ഞു. നീ യഹോവയുടെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുകയും നിന്റെ വസ്ത്രം കീറി എന്റെ മുമ്പാകെ കരകയും ചെയ്യുകൊണ്ട് ഞാനും നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് ഞാൻ നിന്നെ നിന്റെ പിതാക്കന്മാരോട് ചേർത്തുകൊള്ളും. നീ സമാധാനത്തോടെ നിന്റെ കല്ലറയിൽ അടക്കപ്പെടും. ഞാൻ ഈ സ്ഥലത്തിന് വരുത്തുവാൻ പോകുന്ന അനർത്ഥമൊന്നും നിന്റെ കണ്ണുകാണുകയില്ല. അവർ രാജാവിനോട് ഈ മറുപടി ബോധിപ്പിച്ചു. അധ്യായം 23. അനന്തരം രാജാവ് ആളയച്ചു. അവർ യഹൂദായിലും യെരുശലേമിലുള്ള എല്ലാ മൂപ്പന്മാരെയും അവന്റെ അടുക്കൽ കൂട്ടിവരുത്തി. രാജാവും സകല യഹൂദ പുരുഷന്മാരും യെരുശലേമിലെ സകല നിവാസികളും പുരോഹിതന്മാരും പ്രവാചകന്മാരും ആബാലവൃദ്ധം ജനമൊക്കെയും യഹോവയുടെ ആലയത്തിലേക്ക് ചെന്നു. യഹോവയുടെ ആലയത്തിൽ വെച്ച് കണ്ടുകിട്ടിയ നിയമപുസ്തകത്തിലെ വാക്യങ്ങളെയെല്ലാം അവർ കേൾക്കെ അവൻ വായിച്ചു. രാജാവ് തൂണിനരികെ നിന്നുകൊണ്ട് താൻ യഹോവയെ അനുസരിച്ച് നടക്കുകയും അവന്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിക്കുകയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിന്റെ വാക്യങ്ങൾ നിവർത്തിക്കുകയും ചെയ്യാമെന്ന് യഹോവയുടെ മുമ്പാകെ ഒരു നിയമം ചെയ്തു. ജനമൊക്കെയും ഈ നിയമത്തിൽ യോജിച്ചു. രാജാവ് മഹാപുരോഹിതനായ ഹിൽക്കിയാവോടും രണ്ടാം തരത്തിലുള്ള പുരോഹിതന്മാരോടും വാതിൽ കാക്കുന്നവരോടും ബാലിനും അശേരായ്ക്കും ആകാശത്തിലെ സർവ്വസൈന്യത്തിനും വേണ്ടി ഉണ്ടാക്കിയ ഉപകരണങ്ങളൊക്കെയും യഹോവയുടെ മന്ദിരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. യെരുശലേമിന് പുറത്തു കിദ്രോൻ പ്രദേശത്ത് വെച്ച് അവയെ ചുട്ട് ചാരം ബേഥേലിലേക്ക് കൊണ്ടുപോയി. യഹൂദാ പട്ടണങ്ങളിലും യെരുശലേമിന്റെ ചുറ്റിലുമുള്ള പൂജാഗിരികളിൽ ധൂപം കാട്ടുവാൻ യഹൂദ രാജാക്കന്മാർ നിയമിച്ചിരുന്ന പൂജാഗിരികളെയും ബാലിനും സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങൾക്കും ആകാശത്തിലെ സർവ്വസൈന്യത്തിനും ധൂപം കാട്ടിയവരെയും അവൻ നീക്കിക്കളഞ്ഞു. അശേര പ്രതിഷ്ഠയെയും അവൻ യഹോവയുടെ ആലയത്തിൽ നിന്ന് യെരുശലേമിന് പുറത്ത് കിദ്രോൺ തോട്ടിങ്കലേക്ക് കൊണ്ടുചെന്ന് കിദ്രോൺ താഴ്വീതിയിൽ വെച്ച് ചുട്ടുപൊടിയാക്കി പൊടി സാമാന്യ ജനത്തിന്റെ ശവക്കുഴികളിന്മേൽ ഇട്ടുകളഞ്ഞു. സ്ത്രീകൾ അശേരാക്കി കൂടാരശീലകൾ നീണ്ട ഇടങ്ങളായി യഹോവയുടെ ആലയത്തിങ്കലുള്ള പുരുഷ മൈഥുനക്കാരുടെ വീടുകളെയും അവൻ ഇടിച്ചുകളഞ്ഞു. അവൻ യഹൂദ പട്ടണങ്ങളിൽ നിന്ന് സകല പുരോഹിതന്മാരെയും വരുത്തി ഗേബ മുതൽ ബേർഷേബ വരെ പുരോഹിതന്മാർ ധൂപം കാട്ടിയിരുന്ന പൂജാഗിരികളെ അശുദ്ധമാക്കി പട്ടണവാതിൽ പ്രവേശനത്തിങ്കൽ ഇടത്തുഭാഗത്ത് നഗരാധിപതിയായ യോശുവയുടെ വാതിൽക്കലുള്ള പടിവാതിലുകളുടെ പൂജാഗിരികളെയും അവൻ ഇടിച്ചുകളഞ്ഞു. എന്നാൽ പൂജാഗിരി പുരോഹിതന്മാർ യെരുശലേമിലുള്ള യഹോവയുടെ യാഗപീഠത്തിങ്കൽ കയറിയില്ല. അവർ തങ്ങളുടെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ പുളിപ്പില്ലാത്ത അപ്പം തിന്നതേയുള്ളൂ. ആരും തന്റെ മകനെയോ മകളെയോ മോലേക്കിന് അഗ്നിപ്രവേശം ചെയ്യിക്കാതിരിക്കേണ്ടതിന് ബെൻ ഹിന്നോ താഴ്വരയിലെ ദഹനസ്ഥലവും അവൻ അശുദ്ധമാക്കി. യഹോവയുടെ ആലയത്തിലേക്കുള്ള പ്രവേശനത്തിങ്കിൽ വളപ്പിനകത്തുള്ള നാഥാൻ മേലേക്ക് എന്ന ഷണ്ടന്റെ അരക്കരികെ യഹൂദ രാജാക്കന്മാർ സൂര്യന് പ്രതിഷ്ഠിച്ചിരുന്ന അശ്വബിംബങ്ങളെ അവൻ നീക്കി. സൂര്യരഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളഞ്ഞു. യഹൂദ രാജാക്കന്മാർ അഹാസിന്റെ മാളികയുടെ മേൽപ്പുരയിൽ ഉണ്ടാക്കിയിരുന്ന ബലിപീഠങ്ങളെയും മനശ്ശെ യഹോവയുടെ ആലയത്തിന്റെ രണ്ടു പ്രാകാരങ്ങളിലും ഉണ്ടാക്കിയിരുന്ന ബലിപീഠങ്ങളെയും രാജാവ് തകർത്ത് അവിടെ നിന്ന് നീക്കി അവയുടെ പൊടി കിദ്രോൺ തോട്ടിൽ ഇട്ടുകളഞ്ഞു. യെരുശലേമിനെതിരെ നാശപർവ്വതത്തിന്റെ വലത്തുഭാഗത്ത് ഇസ്രായേൽ രാജാവായ ശലോമോൻ സിദോന്യരുടെ മ്ലേച്ഛബിംബമായ അസ്തോരത്തിനും മോവാബ്യരുടെ മ്ലേച്ഛബിംബമായ കെമോശിനും അമ്മോന്യരുടെ മ്ലേച്ഛബിംബമായ മിൽക്കോമിനും പണിതിരുന്ന പൂജാഗിരികളെയും രാജാവ് അശുദ്ധമാക്കി. അവൻ വിഗ്രഹസ്തംഭങ്ങളെ തകർത്ത് അശേരാ പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു. അവ നിന്നിരുന്ന സ്ഥലങ്ങളെ മനുഷ്യാസ്ഥികൾ കൊണ്ട് നിറച്ചു. അത്രയുമല്ല, ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച നെബാത്തിന്റെ മകനായ യൊരോബെയാം ബേഥേലിൽ ഉണ്ടാക്കിയിരുന്ന യാഗപീഠവും പൂജാഗിരിയും അവൻ ഇടിച്ചുകളഞ്ഞു. പൂജാഗിരി അവൻ ചുട്ടുപൊടിയാക്കി അശേരാ പ്രതിഷ്ഠയും ചുട്ടുകളഞ്ഞു. എന്നാൽ യോശിയാവ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ മലയിൽ ഉണ്ടായിരുന്ന കല്ലറകൾ കണ്ടിട്ട് ആളയച്ച് കല്ലറകളിൽ നിന്ന് അസ്ഥികളെ എടുപ്പിച്ചു. ഈ കാര്യം മുന്നറിയിച്ചിരുന്ന ദൈവപുരുഷൻ പ്രസ്താവിച്ച യഹോവയുടെ വചനപ്രകാരം ആ യാഗപീഠത്തിന്മേൽ ഇട്ട് ചുട്ട് അത് അശുദ്ധമാക്കിക്കളഞ്ഞു.
ഞാൻ കാണുന്ന ആ ജ്ഞാപകസ്തംഭം എന്ത് എന്ന് അവൻ ചോദിച്ചു. അതിന് ആ പട്ടണക്കാർ അവനോട്, അത് യഹൂദായിൽ നിന്ന് വരികയും നീ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ ബേഥേലിലെ യാഗപീഠത്തെക്കുറിച്ച് മുന്നറിയിക്കുകയും ചെയ്ത ദൈവപുരുഷന്റെ കല്ലറയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, അത് ഇരിക്കട്ടെ, അവന്റെ അസ്ഥികളെ ആരും അനക്കരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ അവന്റെ അസ്ഥികളെയും ശമര്യയിൽ നിന്ന് വന്ന പ്രവാചകന്റെ അസ്ഥികളെയും വിട്ടേച്ചു പോയി. യഹോവയെ കോപിപ്പിക്കേണ്ടതിന് ഇസ്രായേൽ രാജാക്കന്മാർ ശമര്യ പട്ടണങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന സകല പൂജാഗിരി ക്ഷേത്രങ്ങളെയും യോശിയാവ് നീക്കിക്കളഞ്ഞ് ബേഥേലിൽ അവൻ ചെയ്തതുപോലെയൊക്കെയും അവയോടും ചെയ്തു. അവൻ അവിടെയുള്ള പൂജാഗിരി പുരോഹിതന്മാരെയൊക്കെയും ബലിപീഠങ്ങളിന്മേൽ വെട്ടിക്കൊല്ലിക്കുകയും അവയുടെ മേൽ മനുഷ്യാസ്ഥികൾ ചുടുകയും ചെയ്തിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അനന്തരം രാജാവ് സകല ജനത്തോടും, ഈ നിയമപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് പെസഹ ആചരിപ്പിൻ എന്ന് കൽപ്പിച്ചു. ഇസ്രായേലിന് ന്യായപാലനം ചെയ്തിരുന്ന ന്യായാധിപന്മാരുടെ കാലം മുതൽക്കും ഇസ്രായേൽ രാജാക്കന്മാരുടെയും യഹൂദ രാജാക്കന്മാരുടെയും കാലത്തും ഇതുപോലെ ഒരു പെസഹ ആചരിച്ചിട്ടില്ല. യോശിയ രാജാവിന്റെ 18-ാം ആണ്ടിൽ യെരുശലേമിൽ യഹോവയ്ക്ക് ഈ പെസഹ ആചരിച്ചു. ഹിൽക്കീയ പുരോഹിതൻ യഹോവയുടെ ആലയത്തിൽ കണ്ടെത്തിയ പുസ്തകത്തിൽ എഴുതിയിരുന്ന ന്യായ പ്രമാണത്തിന്റെ വാക്യങ്ങളെ നിവർത്തിപ്പാൻ തക്കവണ്ണം യോശിയാവ് വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും ഗൃഹബിംബങ്ങളെയും മറ്റു വിഗ്രഹങ്ങളെയും യഹൂദദേശത്തും യെരുശലേമിലും കണ്ട സകല മ്ലേച്ഛതകളെയും അശേഷം നശിപ്പിച്ചു കളഞ്ഞു. അവനെപ്പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ മോശയുടെ ന്യായ പ്രമാണ പ്രകാരമൊക്കെയും യഹോവയിങ്കലേക്ക് തിരിഞ്ഞ ഒരു രാജാവ് മുമ്പുണ്ടായിട്ടില്ല. പിമ്പ് ഒരുത്തൻ എഴുന്നേറ്റിട്ടുമില്ല. എങ്കിലും മനശ്ശെ യഹോവയെ കോപിപ്പിച്ച സകല കോപഹേതുക്കളും നിമിത്തം യഹൂദായുടെ നേരെ ജ്വലിച്ച തന്റെ മഹാകോപത്തിന്റെ ഉഗ്രതയെ യഹോവ വിട്ടുമാറാതെ, ഞാൻ ഇസ്രായേലിനെ നീക്കിക്കളഞ്ഞതുപോലെ യഹൂദായെയും എന്റെ സന്നിധിയിൽ നിന്ന് നീക്കുകയും ഞാൻ തിരഞ്ഞെടുത്ത ഈ യെരുശലേം നഗരത്തെയും എന്റെ നാമം അവിടെ ഇരിക്കും എന്ന് ഞാൻ അരുളിച്ചെയ്ത ആലയത്തെയും ത്യജിച്ചു കളയുകയും ചെയ്യും എന്ന് യഹോവ കൽപ്പിച്ചു. യോശിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അവന്റെ കാലത്ത് മിസ്രയീം രാജാവായ ഫറവോൻ നെഖോ അശൂർ രാജാവിന്റെ നേരെ ഫ്രാത്ത് നദിക്ക് പുറപ്പെട്ടു. യോശിയ രാജാവ് അവന്റെ നേരെ ചെന്നു. അവൻ അവനെ കണ്ടിട്ട് മെഗിദ്ധോവിൽ വെച്ച് കൊന്നുകളഞ്ഞു. അവന്റെ ഭൃത്യന്മാർ മരിച്ചുപോയവനെ രഥത്തിൽ കയറ്റി മെഗിദ്ധോവിൽ നിന്ന് യെരുശലേമിലേക്ക് കൊണ്ടുവന്ന് അവന്റെ സ്വന്തം കല്ലറയിൽ അടക്കം ചെയ്തു. പിന്നെ ദേശത്തെ ജനം യോശിയാവിന്റെ മകനായ യഹോവാഹാസിനെ കൂട്ടിക്കൊണ്ടുവന്ന് അഭിഷേകം കഴിപ്പിച്ച് അവന്റെ അപ്പന് പകരം രാജാവാക്കി. യഹോവാഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 23 വയസ്സായിരുന്നു. അവൻ 3 മാസം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് ഹമുദൽ എന്നു പേർ. അവൾ ലിംനക്കാരനായ ഇരേമ്യാവിന്റെ മകളായിരുന്നു. അവൻ തന്റെ പിതാക്കന്മാർ ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവൻ യെരുശലേമിൽ വാഴാതിരിക്കേണ്ടതിന് ഫറവോൻ നെഖോ ഹമാത് ദേശത്തിലെ രിബ്ലായിൽ വെച്ച് അവനെ ബന്ധിച്ചു. ദേശത്തിന് 100 താലന്തു വെള്ളിയും 1 താലന്തു പൊന്നും പിഴ കൽപ്പിച്ചു. ഫറവോൻ നെഖോ യോശിയാവിന്റെ മകനായ എല്യാഖീമിനെ അവന്റെ അപ്പനായ യോശിയാവിന് പകരം രാജാവാക്കി. അവന്റെ പേർ യഹോയാക്കീം എന്നു മാറ്റി. യഹോവാഹാസിനെ അവൻ കൊണ്ടുപോയി. അവൻ മിസ്രയീമിൽ ചെന്ന് അവിടെ വെച്ച് മരിച്ചുപോയി. ആ വെള്ളിയും പൊന്നും യഹോയാക്കീം ഫറവോന് കൊടുത്തു. എന്നാൽ ഫറവോന്റെ കൽപ്പന പ്രകാരം വെള്ളി കൊടുക്കേണ്ടതിന് അവൻ ദേശത്ത് വരിയിട്ടു. അവൻ ദേശത്തെ ജനത്തിൽ ഓരോരുത്തിന്റെയും പേരിൽ വരിയിട്ടതുപോലെ വെള്ളിയും പൊന്നും അവരവരോട് പിരിച്ചെടുത്ത് ഫറവോൻ നെഖോവിന് കൊടുത്തു. യഹോയാക്കീം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ 11 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് സെബീദ എന്നുപേർ. അവൾ രുമക്കാരനായ പെദായാവിന്റെ മകളായിരുന്നു. അവൻ തന്റെ പിതാക്കന്മാർ ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. 24. അവന്റെ കാലത്ത് ബാബേൽ രാജാവായ നെബുക്കദ്നേസർ പുറപ്പെട്ടു വന്നു. യഹോയാക്കീം 3 സംവത്സരം അവന് ആശ്രിതനായിരുന്നു. അതിന്റെ ശേഷം അവൻ തിരിഞ്ഞ് അവനോട് മത്സരിച്ചു. അപ്പോൾ യഹോവ കൽദയരുടെ പടക്കൂട്ടങ്ങളെയും അരാമ്യർ, മോവാബ്യർ, അമ്മോന്യർ എന്നിവരുടെ പടക്കൂട്ടങ്ങളെയും അവന്റെ നേരെ അയച്ചു. പ്രവാചകന്മാരായ തന്റെ ദാസന്മാർ മുഖാന്തരം യഹോവ അരുളി ചെയ്തിരുന്ന വചനപ്രകാരം അവൻ അവരെ യഹൂദായെ നശിപ്പിക്കത്തക്കവണ്ണം അതിന്റെ നേരെ അയച്ചു. മനശ്ശെ ചെയ്ത സകല പാപങ്ങളും നിമിത്തം യഹൂദായെ തന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളവാൻ
ഇത് യഹോവയുടെ കൽപ്പന പ്രകാരം തന്നെ അവർക്ക് ഭവിച്ചു. അവൻ കുറ്റമില്ലാത്ത രക്തം ചൊരിയിച്ച് യെരുശലേമിനെ കുറ്റമില്ലാത്ത രക്തം കൊണ്ട് നിറച്ചതും ക്ഷമിപ്പാൻ യഹോവയ്ക്ക് മനസ്സായില്ല. യഹോയാക്കീമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യഹോയാക്കീം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ മകനായ യഹോയാക്കീൻ അവന് പകരം രാജാവായി. മിസ്രയീം രാജാവിന് മിസ്രയീം തോട് മുതൽ ഫ്രാത്ത് നദി വരെ ഉണ്ടായിരുന്നതൊക്കെയും ബാബേൽ രാജാവ് പിടിച്ചതുകൊണ്ട് മിസ്രയീം രാജാവ് പിന്നെ തന്റെ ദേശത്ത് നിന്ന് പുറപ്പെട്ടു വന്നില്ല. യഹോയാക്കീൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 18 വയസ്സായിരുന്നു. അവൻ യെരുശലേമിൽ 3 മാസം വാണു. അവന്റെ അമ്മയ്ക്ക് നെഹുഷ്ട എന്നു പേർ. അവൾ യെരുശലേമ്യനായ എൽനാഥന്റെ മകളായിരുന്നു. അവൻ തന്റെ അപ്പൻ ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ആ കാലത്ത് ബാബേൽ രാജാവായ നെബൂഖദ്നേസരിന്റെ ഭൃത്യന്മാർ യെരുശലേമിന്റെ നേരെ വന്ന് നഗരത്തെ നിരോധിച്ചു. ഇങ്ങനെ ഭൃത്യന്മാർ നിരോധിച്ചിരിക്കുമ്പോൾ ബാബേൽ രാജാവായ നെബൂഖദ്നേസരും നഗരത്തിന്റെ നേരെ വന്നു. യഹൂദ രാജാവായ യഹോയാക്കീനും അവന്റെ അമ്മയും അവന്റെ ഭൃത്യന്മാരും പ്രഭുക്കന്മാരും ഷണ്ടന്മാരും ബാബേൽ രാജാവിന്റെ അടുക്കലേക്ക് പുറത്തു ചെന്നു. ബാബേൽ രാജാവ് തന്റെ വാഴ്ചയുടെ 8-ാം ആണ്ടിൽ അവനെ പിടിച്ചു. അവൻ യഹോവയുടെ ആലയത്തിലെ സകല നിക്ഷേപങ്ങളും രാജധാനിയിലെ നിക്ഷേപങ്ങളും അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി. ഇസ്രായേൽ രാജാവായ ശലോമോൻ യഹോവയുടെ മന്ദിരത്തിൽ ഉണ്ടാക്കി വെച്ചിരുന്ന പൊന്നുകൊണ്ടുള്ള ഉപകരണങ്ങളൊക്കെയും യഹോവ അരുളി ചെയ്തിരുന്നതുപോലെ അവൻ ഖണ്ഡിച്ചു കളഞ്ഞു. എല്ലാ യെരുശലേമിലെയും സകല പ്രഭുക്കന്മാരും സകല പരാക്രമശാലികളുമായി 10,000 പേരെയും എല്ലാ ആശാരിമാരെയും കൊല്ലന്മാരെയും അവൻ ബദ്ധരാക്കി കൊണ്ടുപോയി. ദേശത്ത് എളിയ ജനം മാത്രമല്ലാതെ ആരും ശേഷിച്ചിരുന്നില്ല. യഹോയാക്കീനെ അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി. രാജമാതാവിനെയും രാജഭാര്യമാരെയും അവന്റെ ഷണ്ടന്മാരെയും ദേശത്തിലെ പ്രധാനികളെയും അവൻ ബദ്ധരാക്കി യെരുശലേമിൽ നിന്ന് ബാബേലിലേക്ക് കൊണ്ടുപോയി. സകല ബലവാന്മാരുമായ 7,000 പേരെയും ആശാരിമാരും കൊല്ലന്മാരുമായ 1,000 പേരെയും ഇങ്ങനെ യുദ്ധപ്രാപ്തന്മാരായ സകല വീരന്മാരെയും ബാബേൽ രാജാവ് ബദ്ധരാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയി. അവന് പകരം ബാബേൽ രാജാവ് അവന്റെ ചിറ്റപ്പനായ മത്ഥന്യാവെ രാജാവാക്കി. അവന് സിദേക്കിയാവ് എന്ന് പേർ മാറ്റിയിട്ടു. സിദേക്കിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 21 വയസ്സായിരുന്നു. അവൻ 11 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് ഹമുദൽ എന്നു പേർ. അവൾ ലിബ്നക്കാരനായ യെരെമ്യാവിന്റെ മകളായിരുന്നു. യഹോയാക്കീം ചെയ്തതുപോലെയൊക്കെയും അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളതും ചെയ്തു. യഹോവയുടെ കോപം ഹേതുവായി യെരുശലേമിനും യഹൂദായ്ക്കും അങ്ങനെ ഭവിച്ചു. അവനൊടുവിൽ അവരെ തന്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളഞ്ഞു. എന്നാൽ സിദേക്കിയാവ് ബാബേൽ രാജാവിനോട് മത്സരിച്ചു. 25. അവന്റെ വാഴ്ചയുടെ 9-ാം ആണ്ടിൽ 10-ാം മാസം 10-ാം തീയതി ബാബേൽ രാജാവായ നെബൂഖദ്നേസർ തന്റെ സർവ്വസൈന്യവുമായി യെരുശലേമിന്റെ നേരെ വന്ന് പാളയം ഇറങ്ങി അതിനെതിരെ ചുറ്റും വാടകോരി സിദേക്കിയാവ് രാജാവിന്റെ 11-ാം ആണ്ടുവരെ നഗരം നിരോധിക്കപ്പെട്ടിരുന്നു. 4-ാം മാസം 9-ാം തീയതി നഗരത്തിൽ ക്ഷാമം കലശലായി. ദേശത്തെ ജനത്തിന് ആഹാരമില്ലാതെ പോയി. അപ്പോൾ നഗരമതിൽ ഒരിടം പൊളിച്ച് കൽദയർ നഗരം വളഞ്ഞിരിക്കെ പടയാളികളൊക്കെയും രാത്രി സമയത്ത് രാജാവിന്റെ തോട്ടത്തിനരികെ 2 മതിലുകൾക്കും മധ്യേയുള്ള പടിവാതിൽ വഴിയായി ഓടിപ്പോയി. രാജാവ് അരാബായിലേക്കുള്ള വഴിയായി പുറപ്പെട്ടുപോയി. എന്നാൽ കൽദയരുടെ സൈന്യം രാജാവിനെ പിന്തുടർന്ന് യെരിഹോസമ ഭൂമിയിൽ വെച്ച് അവനോട് എത്തി. അവന്റെ സൈന്യമൊക്കെയും അവനെ വിട്ടു ചിന്നിപ്പോയി. അവർ രാജാവിനെ പിടിച്ച് റിബ്ലായിൽ ബാബേൽ രാജാവിന്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവർ അവന് വിധി കൽപ്പിച്ചു. അവർ സിദേക്കിയാവിന്റെ പുത്രന്മാരെ അവൻ കാൺകെ കൊന്നു. സിദേക്കിയാവിന്റെ കണ്ണു പൊട്ടിച്ചിട്ട് 2 ചങ്ങല കൊണ്ട് അവനെ ബന്ധിച്ച് ബാബേലിലേക്ക് കൊണ്ടുപോയി. 5-ാം മാസം 7-ാം തീയതി നെബൂഖദ്നേസർ രാജാവെന്ന ബാബേൽ രാജാവിന്റെ 19-ാം ആണ്ടിൽ തന്നെ ബാബേൽ രാജാവിന്റെ ഭൃത്യനായി അകമ്പടി നായകനായ നെബൂസരാദാൻ യെരുശലേമിൽ വന്നു. അവൻ യഹോവയുടെ ആലയവും രാജധാനിയും ചുട്ടുകളഞ്ഞു. യെരുശലേമിലെ എല്ലാ വീടുകളും പ്രധാന ഭവനങ്ങളൊക്കെയും അവൻ തീവെച്ച് ചുട്ടുകളഞ്ഞു. അകമ്പടി നായകനോടുകൂടെ ഉണ്ടായിരുന്ന കൽദയ സൈന്യമൊക്കെയും യെരുശലേമിന്റെ ചുറ്റുമുള്ള മതിലുകളെ ഇടിച്ചു കളഞ്ഞു. നഗരത്തിൽ ശേഷിച്ചിരുന്ന ജനത്തെയും ബാബേൽ രാജാവിന് ശരണം പ്രാപിച്ചവരെയും പുരുഷാരത്തിൽ ശേഷിച്ചവരെയും അകമ്പടി നായകനായ നെബൂസരദാൻ കൊണ്ടുപോയി.
എന്നാൽ അകമ്പടി നായകൻ ദേശത്തെ എളിയവരിൽ ചിലരെ മുന്തിരിത്തോട്ടക്കാരായിട്ടും കൃഷിക്കാരായിട്ടും വിട്ടയച്ചുപോയി. യഹോവയുടെ ആലയത്തിലെ താമ്രസ്തംഭങ്ങളും പീഠങ്ങളും യഹോവയുടെ ആലയത്തിലെ താമ്രം കൊണ്ടുള്ള കടലും കൽദയർ ഉടച്ചു കളഞ്ഞ് അവയുടെ താമ്രം ബാബേലിലേക്ക് കൊണ്ടുപോയി. കലങ്ങളും ചട്ടുകങ്ങളും കത്രികകളും തവികളും ശുശ്രൂഷയ്ക്കുള്ള താമ്രോപകരണങ്ങളൊക്കെയും അവർ എടുത്തുകൊണ്ടുപോയി. തീച്ചട്ടികളും കലശങ്ങളും പൊന്നും വെള്ളിയും കൊണ്ടുള്ളതൊക്കെയും അകമ്പടി നായകൻ കൊണ്ടുപോയി. ശലോമോൻ യഹോവയുടെ ആലയത്തിനു വേണ്ടി ഉണ്ടാക്കിയ രണ്ട് സ്തംഭം, ഒരു കടൽ, പീഠങ്ങൾ എന്നിങ്ങനെയുള്ള സകല ഉപകരണങ്ങളുടെയും താമ്രത്തിന് തൂക്കമില്ലായിരുന്നു. ഒരു സ്തംഭത്തിന്റെ ഉയരം 18 മുഴം, അതിന്മേലുള്ള പോതിക താമ്രം കൊണ്ടായിരുന്നു. പോതികയുടെ ഉയരം 3 മുഴം. പോതികയുടെ ചുറ്റുമുള്ള വലപ്പണിയും മാതളപ്പഴവും ആസകലം താമ്രം കൊണ്ടായിരുന്നു. ഇതുപോലെ മറ്റേ സ്തംഭത്തിനും വലപ്പണിയും മറ്റുമുണ്ടായിരുന്നു. അകമ്പടി നായകൻ മഹാപുരോഹിതനായ സെരായാവെയും രണ്ടാം പുരോഹിതനായ സഫന്യാവെയും 3 ഉമ്മരപ്പടി കാവൽക്കാരെയും പിടിച്ചുകൊണ്ടുപോയി. നഗരത്തിൽ നിന്ന് അവൻ യോദ്ധാക്കളുടെ മേൽവിചാരകനായ ഒരു ഷണ്ടനെയും നഗരത്തിൽ വെച്ച് കണ്ടെത്തിയ രാജപരിചാരകന്മാരിൽ 5 പേരെയും ദേശത്തെ ജനത്തെ പടക്കി സ്വരൂപിക്കുന്ന സേനാപതിയുടെ രായസക്കാരനെയും നഗരത്തിൽ കണ്ട ദേശത്തെ ജനത്തിൽ 60 പേരെയും പിടിച്ചുകൊണ്ടുപോയി. ഇവരെ അകമ്പടി നായകനായ നെബുസദരാൻ പിടിച്ച് ദിംബ്ലായിൽ ബാബേൽ രാജാവിന്റെ അടുക്കൽ കൊണ്ടുചെന്നു. ബാബേൽ രാജാവ് ഹമാത് ദേശത്തിലെ റിബ്ലായിൽ വെച്ച് അവരെ വെട്ടിക്കൊന്നു. ഇങ്ങനെ യഹൂദ സ്വദേശം വിട്ട് പോകേണ്ടി വന്നു. ബാബേൽ രാജാവായ നെബുക്കദ്നേസർ യഹൂദ ദേശത്ത് ശേഷിപ്പിച്ചു വെച്ച ജനത്തിന് ഷാഫാന്റെ മകനായ അഹീക്കാമിന്റെ മകനായ ഗദല്യാവെ അധിപതിയാക്കി. ബാബേൽ രാജാവ് ഗദല്യാവെ അധിപതിയാക്കി എന്ന് നെതന്യാവിന്റെ മകൻ ഇഷ്മായേൽ, കാരേഹിന്റെ മകൻ യോഹാനാൻ, നെദോഫാത്യനായ തൽഹുമത്തിന്റെ മകൻ സെരയ്യാവ്, മാഖാത്യന്റെ മകൻ യാസന്യാവ് എന്നിങ്ങനെ സകല സേനാധിപതികളും അവരുടെ ആളുകളും കേട്ടപ്പോൾ അവർ മിസ്പായിൽ ഗദല്യാവിന്റെ അടുക്കൽ വന്നു. ഗദല്യാവ് അവരോടും അവരുടെ ആളുകളോടും സത്യം ചെയ്ത് അവരോട്, നിങ്ങൾ കൽദയരുടെ ദാസന്മാർ നിമിത്തം ഭയപ്പെടരുത്. ദേശത്ത് പാർത്ത് ബാബേൽ രാജാവിനെ സേവിപ്പിൻ. അത് നിങ്ങൾക്ക് നന്മയായിരിക്കും. എന്നാൽ 7 മാസത്തിൽ രാജവംശക്കാരനായ എലീഷായുടെ മകനായ നെതന്യാവിന്റെ മകനായ ഇസ്മായേൽ 10 ആളുമായി വന്ന് ഗദല്യാവെയും അവനോടുകൂടെ മിസ്പായിൽ ഉണ്ടായിരുന്ന യഹൂദ്യരെയും കൽദയരെയും വെട്ടിക്കൊന്നു. അപ്പോൾ ആബാലവൃദ്ധം ജനമൊക്കെയും സേനാപതിമാരും കൽദയരെ ഭയപ്പെടുകയാൽ എഴുന്നേറ്റ് പുറപ്പെട്ട് മിസ്രയീമിലേക്ക് പോയി. യഹൂദ രാജാവായ യഹോയാഖീമിന്റെ പ്രവാസത്തിന്റെ 37 ആണ്ടിൽ 12 മാസം 27 തീയതി ബാബേൽ രാജാവായ എവീൽ മൊരേദക് താൻ രാജാവായ ആണ്ടിൽ യഹൂദ രാജാവായ യഹോയാക്കിനെ കടാക്ഷിച്ച് കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ച് അവനോട് ആദരവായി സംസാരിച്ച് അവന്റെ ആസനത്തെ തന്നോടുകൂടെ ബാബേലിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ ആസനങ്ങൾക്ക് മേലായി വച്ചു. അവന്റെ കാരാഗ്രഹവസ്ത്രം മാറ്റി. അവൻ ജീവപര്യന്തം നിത്യം അവന്റെ സന്നിധിയിൽ ഭക്ഷണം കഴിച്ചുപോന്നു. അവന്റെ അഹോവൃത്തിയോ രാജാവ് അവന് അവന്റെ മരണദിവസം വരെ അവന്റെ ജീവകാലമൊക്കെയും നിത്യവൃത്തിക്ക് ദിവസം പ്രതിയുള്ള ഓഹരി കൊടുത്തുപോന്നു.